ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്നത്തെ ഡയറക്ടർ, ഇന്നത്തെ വേറെ ഒരു ലിപി പ്രസ്ഥാനം ആരംഭിച്ചു. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് മലയാള സിനിമ എന്നായിരുന്നു. വളരെ പ്രശസ്തനായ ഒരു ലിപി ശിഷ്യൻ ഡോക്ടർ പ്രബോധചന്ദ്രൻ ആയിരുന്നു അതിൻ്റെ സാരഥി. അവർ പറഞ്ഞത് 900 വരുന്ന മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ 1970 ടൈപ്പ് റൈറ്ററിന് വേണ്ടിയിട്ട് 900 കുറച്ചു. കമ്പ്യൂട്ടറിൻ്റെ യുഗം അതിൻ്റെ എല്ലാ ആഘോഷങ്ങളോടും കൂടി വരികയാണ്. അത് മനുഷ്യൻ്റെ, കേരളീയൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നായി മാറുമ്പോൾ ഈ 900 ലിപി തന്നെ മലയാളത്തിനൊരു ഭാരമാണ്. അതുകൊണ്ട് ഇതിന് വീണ്ടും തുടങ്ങി. ഇതായിരുന്നു ഈ മലയാള സിനിമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അജണ്ട. ഇത് അവർ എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും ലിപി കുറച്ച ഒരു സ്റ്റൈൽ ഷീറ്റ് അവർ പുറത്തു. അത് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം റാ എന്ന് പറയുന്ന നമ്മുടെ അക്ഷരം, അത് 70 പരിഷ്കാരത്തിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ കായിൽ നിന്നിട്ട് തുടങ്ങി വലതുവശത്ത് നിന്ന് തുടങ്ങി ഇടതുവശത്ത് അവസാനിക്കുന്ന അതിൻ്റെ വക്രം അത് മുറിച്ച് അത് ലെഫ്റ്റിൽ നിക്ഷേപിക്കുന്ന ഒരു ചിഹ്നമാണ് മാറി. പ്രതിദിനം പറയുന്നത് മലയാളത്തിൻ്റെ സ്വരചിഹ്നമാണ്. അതും തായോട് ചേർന്നാണ് നിന്നിരുന്നത്, തായോട് ചേർന്നാണ് നിന്നിരുന്നത്. ഉകാരങ്ങളും ഉകാരങ്ങളും ചേർന്നാണ് നിന്നിരുന്നത്. ഇതിനെ മുറിച്ച് എല്ലാ ഉകാരങ്ങളെയും ഒരേപോലെയാക്കും, എല്ലാ ഋകാരങ്ങളെയും ഒരു പ്രത്യേക ചിഹ്നം കൊണ്ട് വേർപെട്ട ചിഹ്നം കൊണ്ട് അത് കാണിക്കാമെന്ന് വെച്ചു. റകാരത്തെ മുറിച്ച് അത് റൈറ്റിൽ നിന്ന് തുടങ്ങുന്നത് ലെഫ്റ്റിലേക്ക് മാറ്റി. ഇതായിരുന്നു 70 നടന്ന പരിഷ്കാരം. ഈ പരിഷ്കാരത്തിൽ നിന്നാണ് ഈ 900 അക്ഷരങ്ങൾ നമുക്ക് 900 അക്ഷരങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞത്. അത് അന്നത്തെ നിരക്ക് സാങ്കേതികമായിട്ട് വലിയൊരു വിജയമായിരുന്നു. കാരണം അതിൻ്റെ ടൈപ്പ് റൈറ്റർ ആയിരുന്നു, ആ ടൈപ്പ് റൈറ്ററിൻ്റെ 900 കട്ടകൾ ഉണ്ടായിരുന്നത്. ആ ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷിന് വേണ്ടി ഉണ്ടാക്കിയ ടൈപ്പ് റൈറ്ററാണ്, മലയാളത്തിന് വേണ്ടിയല്ല. മലയാളിയാണ് അതുണ്ടാക്കുന്നതെങ്കിൽ 900 പകരം ഒരുപക്ഷെ 900 കട്ടകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതെങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് വേറെ. മലയാള സിനിമ പറഞ്ഞത് വീണ്ടും കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, 98 ഈ 900 നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുതിയ യന്ത്രം കമ്പ്യൂട്ടർ അതിന് വലിയ പ്രയാസങ്ങൾ വരും. അത് ഉപയോഗിക്കുന്ന മലയാളിക്ക് പ്രയാസങ്ങൾ വരും. മലയാളി ഒരു വിവര സമൂഹമായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ചുരുക്കി 60 ഒരു അതിന് വേണ്ടിയിട്ട് പ്രയോഗിച്ച ഒരു സൂത്രം ക്രാ എന്ന് പറയുന്നത് നമുക്ക് ക ചന്ദ്രകല റാ ആയിട്ട് എഴുതാം. ക്രമം അതിന് രേപം വേണ്ട. ക ചന്ദ്രകല റാ മിസ്വ കൃഷി എന്നുള്ളതും ഇതേപോലെ ഒരു സൂത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ക ചന്ദ്രകല റാ ചന്ദ്രകല ഷാ കൃഷി ഇങ്ങനെ ആക്കാമെന്നിരിക്കെ നമുക്ക് എന്തിനാണ് ഈ രണ്ട് ചിഹ്നങ്ങൾ? അങ്ങനെയാണ് എങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഇതിനെ 900 ഉണ്ടാക്കാൻ കഴിയും. ഇതായി മലയാള തനിമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. മറ്റു നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. മറ്റു നിർദ്ദേശങ്ങൾ വർണ്ണം എന്നൊക്കെ എഴുതുമ്പോൾ ചില്ലക്ഷരങ്ങൾക്ക് ശേഷം ഇരട്ടിക്ക് വേണ്ട, കർമ്മം എന്നുള്ളത് ഒരുമാമതി, അങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങളിൽ മലയാളത്തിനും
പുറത്തെടുക്കുകയും അവരൊരു ലഘുരേഖയായി ഒരു സ്പെൽ ഷീറ്റിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടുകയും ചെയ്തു. ഇത് കണ്ട ചിത്രദേവകുമാർ എന്നെ കാണിച്ചു തന്നു. ഞാനൊരിക്കൽ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് ഇതാകെ കുഴപ്പമാവുമല്ലോ, അല്ലെങ്കിൽ തന്നെ നമ്മൾ പഴയ ആളുകളാണ്, പുതിയ ലിപി വന്നോടുകൂടിയിട്ട് പലതും വായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. പ്രത്യേകിച്ച് കവിതകൾ അതിൻ്റെ താളമൊക്കെ തെറ്റിപ്പോകുന്ന പോലെ കുട്ടികൾ എങ്ങനെയാണാവോ വായിക്കുന്നത് എന്നുള്ള ഒരാശങ്കയുണ്ട്. നമ്മുടെ തലമുറ കഴിയുമ്പോൾ അത്തരം ആശങ്കകളൊക്കെ പോകുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ചിത്രത്തിനോട്, ഇത് ഇങ്ങനെ ആയാലും ശരിയല്ല, നമുക്ക് ഇതിനെതിരെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം, നമുക്ക് ഇതിനെതിരെ ഒരു എന്തെങ്കിലും ചെയ്തിട്ട്. കാരണം ഒരു പക്ഷേ നാം ശ്രദ്ധിക്കാതിരുന്നാൽ 99 പാഠപുസ്തകത്തിൽ 1 പാഠപുസ്തകത്തിൽ ഇരിക്കുക, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ചിത്രദേവകുമാർ പറഞ്ഞ ഒരു ഉത്തരം, സമ്മേളനത്തെ കൊണ്ട് കാര്യമില്ല, എനിക്ക് കുറച്ച് കമ്പ്യൂട്ടറൊക്കെ അറിയാത്തത്, നമ്മുടെ മലയാളത്തിൻ്റെ പഴയ ലിപി കമ്പ്യൂട്ടറിൽ ആവിഷ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സമ്മേളനം വിളിച്ചു, അല്ലാതെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നു, എത്ര നോക്കിയിട്ടും എനിക്ക് ഒരു തുടക്കം കിട്ടുന്നില്ല. അപ്പോഴാണ് യതി ഈ ചെയ്ത ഒരു പ്രഭാഷണത്തെക്കുറിച്ച് അത് അച്ചടിച്ചതിനെ കുറിച്ചിട്ടുള്ളൊരു ഓർമ്മ. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും ഗുരു നിത്യജയതിനെ എഴുതി കണ്ണിൽ ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് എഴുതി ഞാൻ അത് കിട്ടിയ ഒരു അതിലെഴുതിയത്രേ ഉള്ളൂ. മലയാളത്തിൻ്റെ പഴയ ലിപി കമ്പ്യൂട്ടറിൽ ആവിഷ്കരിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിൻ്റെ സാങ്കേതികത പഠിച്ചുകൊണ്ടിരിക്കണം, നടത്തില്ലെന്നൊന്നും അറിയില്ല. ഞങ്ങൾ 2-3 പേരുണ്ട്. ചിത്രജൻ ആ ദിവസങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട ഈ 900 അക്ഷരങ്ങൾ എന്താണ്, നമ്മുടെ അച്ചടിയിലും നമ്മുടെ എഴുത്തിലും കൊണ്ടുവരുന്ന അക്ഷരങ്ങൾ എന്താണെന്ന് അദ്ദേഹം ഗംഗാധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ട് ഇരുന്ന് ഒറ്റയാഴ്ച കൊണ്ട് അതിൻ്റെ പേര് ശരിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അക്ഷരങ്ങൾ ഡിസൈൻ ചെയ്യണം, പിന്നെ അക്ഷരങ്ങൾ ദാവുപോയിരിക്കുന്ന സമയത്ത് പോവുമായിരുന്നു. അതിനുപയോഗിക്കാൻ നമുക്ക് ഈ പഴയ ടൈപ്പറൈറ്ററിൻ്റെ ഇന്ന് കമ്പ്യൂട്ടറിലുള്ള കീബോർഡേ ഉള്ളൂ. 900 കീബോർഡുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ലോജിക്കലായിട്ട് നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റും. അക്ഷരങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, പല പ്രോഗ്രാമുണ്ട്, അതിലൊരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത് പഠിക്കാനുള്ള വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങൾ സംക്ഷിപ്ത ഒരു കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു കാർഡ് എഴുതി. ഒരാഴ്ചക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു, അതൊരു കാർഡിലായിരുന്നു. അതിൽ അദ്ദേഹം 2-3 സെൻറ്റൻസ് എഴുതിയിരുന്നു. അതിതാണ്, എൻ്റെ ആത്മാബോധം പ്രിയപ്പെട്ട ഒരു വിഷയമാണ് സുഹൃത്തിൻ്റെ പറയുന്നത്. ലിപിയുടെ അപഭ്രംശത്തിൽ നിന്ന് സംസ്കാരം നിന്ന് നശിച്ചു. ഇത് ഞാൻ ചിത്രജനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തിന് ഒന്ന് പോയി കാണും, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്താണ്, നമുക്കറിയാത്ത എന്തൊക്കെയോ ആശയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ആണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയത്. അദ്ദേഹം മരണമടയുന്നതിൻ്റെ ഒരു 4 മുമ്പാണ് അദ്ദേഹം അന്ന് സ്ട്രോക്കായിട്ടിരിക്കുന്നു. അന്നേരം കയ്യിൽ പേനല വെച്ചിട്ട് അന്ന് രാത്രി, അപ്പോൾ ഷൗക്കത്ത് ഒരു മകനെപ്പോലെ, ഒരു മകനൊന്നുമല്ല, അതിനെ കളപ്പായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി. ഷൗക്കത്ത് കൂടിയുണ്ട് നേരം വെളുപ്പുകൾ, അപ്പോൾ കൃത്യമായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് പേന. അത് വെച്ചിട്ട് അദ്ദേഹം പല കമ്പാരിസൺസും അദ്ദേഹം നടത്തുകയാണ്. അപ്പോൾ ഈ ലിപിയുടെ ഒരു വിഷയം
നമുക്ക് അറിയുന്നതിനേക്കാൾ അത്രയൊക്കെ അദ്ദേഹം മനസ്സിൽ കൂടി നടന്നിരുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ചിത്രരൂപത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം വന്നു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ആയിരിക്കും മനുഷ്യനെ തൊടുന്നത് എന്നതിനെ കുറിച്ചിട്ട് വളരെ അഗാധമായിട്ടുള്ള ചിന്ത അദ്ദേഹം നടത്തിയിരുന്നു. അത് ഞങ്ങളെ ബോധിപ്പിക്കാനുള്ള ശ്രമം. അതിനിടയിൽ ഭാഷയെക്കുറിച്ചും മാതൃഭാഷയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് പുതിയ ഒരു തെളിച്ചമോ വെളിച്ചമോ ആയിരുന്നു, അതിനേക്കാളേറെ പുതിയ ഭയങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ലുള്ളൂ, ഈ പ്രസംഗം വേണ്ട എന്ന് പോലും തോന്നിയ ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞു നിന്ന് മാതൃഭാഷ ഞാൻ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷുകാരേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ ചിന്തയുടെ ഉത്ഭവം എൻ്റെ മാതൃഭാഷയാണ്, എൻ്റെ സന്തോഷം എൻ്റെ മാതൃഭാഷയിലാണ്, ഞാൻ കരയുന്നത് എൻ്റെ മാതൃഭാഷയിലാണ്, എൻ്റെ മൗനം എൻ്റെ മാതൃഭാഷയാണ്. അതിൻ്റെ അക്ഷരം രൂപം പ്രാപിച്ച വളരെ കുറച്ച് ഭാഷകളെ ലോകത്തുള്ളൂ, 7000 ഭാഷകൾ ലോകത്തുണ്ട്, അതിൽ ഏകദേശം ഒരു 700 ഭാഷകളൊക്കെ ഈ ഭാഗമുണ്ട്. ആ 700 ഭാഷകളിൽ തന്നെ സംസാരിക്കുകയും എഴുതുകയും പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ജനതയുടെ എണ്ണെടുത്താൽ അച്ചടിക്കപ്പെടുന്ന പത്രങ്ങളുടെയും പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയൊക്കെ എണ്ണെടുത്താൽ മലയാളത്തിൻ്റെ സ്ഥാനം 26 പല യൂറോപ്യൻ ഭാഷകളെക്കാളും മുൻപിലാണ്. ഫ്രഞ്ചും ഇംഗ്ലീഷും സ്പാനിഷും പോർച്ചുഗീസും കഴിഞ്ഞാൽ സ്വീഡിഷോ അല്ലെങ്കിൽ ഫിന്നിഷോ ഒക്കെ നമുക്ക് താഴെ. അപ്പം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഈ ഒരു ഭാഷ ലിപി പരിഷ്കാരം കൊണ്ട് തന്നെ ആകെ അവ്യവസ്ഥപ്പെട്ടിരിക്കുന്നു. ഇനി ഉള്ള ഇപ്പോഴത്തെ ഇവരൊക്കെ നിർദ്ദേശിക്കുന്ന ഈ പരിഷ്കാരം വരികയാണെങ്കിൽ അത് മരിച്ചു പോകും. ആ മരണത്തിലൂടെ ഭാഷയുടെ മരണമല്ല, ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു കാഴ്ചപ്പാടിൻ്റെയോ ഇങ്ങനൊരു ലോകവീക്ഷണത്തിൻ്റെയോ ഒരു മരണം ഇതിന് സംഭവിക്കുന്നു. ഇതാണ് അദ്ദേഹം അന്ന് പറയാൻ ശ്രമിച്ച ഒരു കാര്യം. അതുകൊണ്ട് ലിപിയെ അക്ഷരങ്ങളെ ഇനി ഒരിക്കലും ഒരു പുതിയ ഒരു ഭാഷ ലോകത്തുണ്ടാവില്ല, ഉണ്ടാകേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവപരിണാമം പോലെയൊക്കെയുള്ള പ്രത്യേക ഘട്ടങ്ങൾ മനുഷ്യരിലേക്ക് എത്തിയ ഒരു പല ഘട്ടങ്ങൾ പരിണാമത്തിൻ്റെ ഘട്ടങ്ങൾ പറയുന്നത് പോലെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ഘട്ടം ഒന്ന് വേറൊന്നായി തീരുന്നു, അതൊരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. അതുപോലെ ലോകത്ത് ഭാഷകൾ ഉണ്ടാവുകയും അതിന് തന്നെ വരമൊഴികൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ഒരു കാലഘട്ടം, 75,000 or 100,000 വർഷങ്ങളൊക്കെ സംസാരിച്ച് നടന്ന മനുഷ്യൻ അവന് അതിൻ്റെ ലിപി രൂപങ്ങൾ ഉണ്ടാക്കുകയും അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ അറിവുകളെയും ആ രൂപങ്ങളിലേക്ക് അവൻ സമാഹരിക്കുകയും ചെയ്ത ചരിത്രം ഏറ്റവും ചെറിയ ഒരു 3000 വർഷം. ആ 3000 വർഷത്തിനിടയിൽ കഴിഞ്ഞ ഒരു 500 or 600 വർഷങ്ങൾക്ക് മുമ്പ് വരെ പുതിയ ലിപികൾ ഉണ്ടായിട്ടുണ്ട്, ലിപികളുടെ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ലിപി ഉണ്ടാവില്ല, ഒരു ഭാഷ ഉണ്ടാവില്ല. ഉള്ള ഭാഷകളെ ഉള്ള ലിപികളെ കണ്ണിക്കുണ്ണി പോലെ അത്രയ്ക്ക് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു നമ്മുടെ അറിവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ആത്മാവും നഷ്ടപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് അഗാധമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അത് മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വത്തിൻ്റെ അത് ആയിരക്കണക്കിന് വർഷങ്ങൾ പരിണമിച്ചുണ്ടായ ഒന്ന് ആ സ്വത്വത്തിൻ്റെ ഒരു തിരിച്ചറിവിലേക്കും തിരിച്ചു പിടിക്കലിലേക്കും അത് നയിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി മുഴുവൻ സംസാരിച്ചു. രാവിലെ ഞങ്ങൾ യാത്രയായി പോരുന്ന വഴിക്ക് കാണേണ്ട ആളുകളെ അദ്ദേഹം പറഞ്ഞു തന്നു. കോഴിക്കോട് വഴി പോകണം, എം ടി എ കാണണം,
കണ്ണൂർ പോയിട്ട് നമ്മൾ തലശ്ശേരിയിലാണ് പ്രൊഫസർ എം എൻ വിജയനെ കാണുന്നത്. അങ്ങനെ ഒത്തിരി പേരാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇനി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പുസ്തകം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ അച്ചടിച്ച് അത് പ്രകാശിപ്പിക്കും. അങ്ങനെ തുമ്പപ്പും മുതൽ സൂര്യൻ വരെ എന്ന് പറയുന്ന ബുക്കിൻ്റെ മാനുസ്ക്രിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ എടുത്തു നിന്നിട്ടാണ് നിങ്ങൾ ആ പോയതും നേരൊക്കെ പോയത്. പിന്നീട് അദ്ദേഹത്തെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായില്ല. അന്ന് തുടങ്ങിയ ഒരു ശ്രമം അത് കുട്ടനായ ഒരു ശ്രമമായിരുന്നു, അത്തേക്കുള്ളൊരു ശ്രമമായിരുന്നില്ല. ആ ശ്രമത്തിൻ്റെ പിന്നാലെ പിന്നില് ഒത്തിരി സുഹൃത്തുക്കളുടെയും അഭിനയകാംക്ഷികളുടെയും ഒക്കെ വലിയ ഒരു സപ്പോർട്ടും മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നടന്നത്. അങ്ങനെയാണ് രചന എന്ന് പറയുന്ന ആദ്യത്തെ ഈ തൊള്ളായിരത്തോളം വരുന്ന അക്ഷരങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല കൈയക്ഷരം പോലും ഇല്ല, കാലിഗ്രാഫി എനിക്കറിയില്ല, ഒരു ഡിസൈനറല്ല. പക്ഷേ ഇത് ഞാനൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഞാനൊക്കെ പരിചയപ്പെട്ട ഭാഷാ സാഹിത്യത്തിൻ്റെ ഉള്ളുകളെക്കാളും വലിയ ഒരു വിഷയമാണ് എന്ന് ഉള്ള തിരിച്ചറിവ് എനിക്ക് തന്നത് സുഹൃത്തുക്കളും ഗുരുവും ഒക്കെയാണ്. അങ്ങനെയാണ് രചന അക്ഷരവേദി എന്ന് പറയുന്ന പ്രസ്ഥാനം 1999 തുടങ്ങുന്നത്. അതിനെ ലീഡ് ചെയ്തത് ചിത്രസുകുമാറാണ്. അദ്ദേഹമാണ് ഈ അക്ഷരങ്ങളെ മുഴുവൻ വീണ്ടെടുത്തത്. ഞാൻ ചെയ്ത പണി അതിനെ വളരെ ജോമെട്രിക്കലായിട്ടുള്ള രൂപങ്ങളായിട്ട് ഡിസൈൻ ചെയ്യുകയും അക്ഷരങ്ങൾ സംയോജിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കുകയും ചെയ്തു എന്നത്. അതിന് പിന്നീട് പല പരിഷ്കരണങ്ങളും വന്നു. പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണം വരുന്നത് 2006 ആകുമ്പോഴേക്കും ലോക കമ്പ്യൂട്ടർ സാങ്കേതികതയും അതിൻ്റെ എൻകോഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒന്നിൽ അത് നന്നായിട്ട് അത് വിശദീകരിക്കും. ആ എൻകോഡിംഗ് സിസ്റ്റത്തിൽ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടാകും. അതുവരെ കഴിഞ്ഞ 20-25 വർഷങ്ങൾ കമ്പ്യൂട്ടറിലെ അക്ഷരങ്ങൾ ഉണ്ടാക്കുകയും അത് സ്ക്രീനിലോ അല്ലെങ്കിൽ പ്രിൻറ്റിലോ ഒക്കെ നിക്ഷേപിക്കുകയും ചെയ്ത ഒരു സാങ്കേതികത, ഇങ്ങനെ കോഡിംഗ് സിസ്റ്റം. അതിൽ നിന്നിട്ട് വലിയ വ്യത്യാസമുള്ള ഒരു എൻകോഡിംഗ് സിസ്റ്റം യൂണിക്കോഡ് എന്ന പേരിൽ വരികയും യൂണിക്കോഡ് ഭാവിയുടെ അക്ഷരങ്ങളെ നിർണ്ണയിക്കുന്ന, ഭാവിയിലെ ഭാഷകളെ നിർണ്ണയിക്കുന്ന ഒന്നായി തീരുകയും ചെയ്ത ഒരവസരത്തിൽ അന്ന് സ്വതന്ത്ര മലയാള കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഘടന അനുവദിക്കുന്ന നേതൃത്വത്തിൽ ആരംഭിക്കുകയും ഇന്നുവരെ അതിനെ ലീഡ് ചെയ്യുകയും ചെയ്ത് അതിൽ നിന്നിട്ട് പുതിയ IT വിദ്യാർത്ഥികളുടെ വളരെ ആത്മാർത്ഥതയുള്ള സന്നദ്ധമായിട്ടുള്ള ഭാഷയോടും സമൂഹത്തോടും സ്വതന്ത്രമായ ആവിഷ്കാരങ്ങളോടും മനുഷ്യൻ്റെ അറിവ് കെട്ടപ്പെട്ട ഒന്നല്ല, അത് ഒളിച്ചു വെക്കേണ്ടതോ അല്ലെങ്കിൽ അടഞ്ഞതോ ആയിട്ടുള്ള ഒന്നല്ല, വളരെ സ്വതന്ത്രമായിട്ട് എല്ലാ മനുഷ്യർക്കും എല്ലാ കാലങ്ങളിലേക്കും കൊടുക്കേണ്ട ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള റിച്ചാർഡ് സ്റ്റാർമിൻ്റെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിന്തുടർന്ന് കേരളത്തിൽ സ്വന്തം മലയാളം ഉണ്ടാവുകയും ഈ കഴിഞ്ഞ ഒരു 12-13 വർഷം കൊണ്ട് അനുവദ നേതൃത്വത്തിൽ അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ലാംഗ്വേജ് കമ്പ്യൂട്ടറിംഗ് ഉൾപ്പെടുത്തി വളരുകയും ചെയ്തു. അവർ സ്വീകരിച്ച അക്ഷരം മലയാളത്തിൻ്റെ ഈ ഒരു തരംതിരിക്കുകയാണ്. അത് 2006-2007 കൂടിയിട്ടാണ് സംഭവിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ അക്ഷരങ്ങളുടെയും നമ്മുടെ മലയാള ഭാഷാ സാങ്കേതികതയുടെയും വളർച്ച ഇന്ന് ഇപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ ഭദ്രവും എന്ന് മാത്രമല്ല, നമ്മൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ ഇന്ത്യയിലെ ഇതര ഭാഷകൾക്കും ദേവനാഗരി ഉൾപ്പെടെയുള്ള ഭാഷാ സാങ്കേതികതകൾക്കും പല മാർഗനിർദ്ദേശങ്ങളും പോകുന്നത് നമ്മുടെ ഈ കുട്ടികൾ നടത്തിയ കമ്പ്യൂട്ടിങ്ങിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഈ ഒരു മേഖലയിൽ നിന്നാണ്. പത്രക്ക് ഉജ്ജ്വലമായിട്ടുള്ള ഒരു ക്യാമ്പയിനായിട്ട് നമ്മുടെ ഈ അക്ഷരങ്ങൾ അതിനോട് അനുബന്ധപ്പെട്ട ഒരു സംഗതിയിൽ മാറിയിട്ടുണ്ട്.
ഇതാണ് വാസ്തവത്തിൽ രചനയും ഈ അക്ഷരങ്ങളും മലയാള അക്ഷരങ്ങളൊക്കെ തമ്മിലുള്ള എൻ്റെ വ്യക്തിഗത. മലയാള അക്ഷരങ്ങളുടെ ചരിത്രം നോക്കിയാൽ ഒരു 1500 വർഷത്തിൻ്റെ ചരിത്രം ഉണ്ട് എന്ന് പറയുന്നു. എനിക്കതിൽ ഉറപ്പില്ല. അത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 4-5 വർഷങ്ങളായിട്ട് അങ്ങനെ അത് വലിച്ചു നീട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളം ഒരു ക്ലാസിക്കൽ പദവി നേടുന്നത് ഈ അക്ഷരങ്ങൾ വെച്ചിട്ടാണ്. എന്തായാലും ഒരു 8-ാം നൂറ്റാണ്ടോട് കൂടി ഇന്നത്തെ ഒരു രൂപങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ കേരളത്തിൻ്റെ ഈ 500 കിലോമീറ്റർ നീളമുള്ള കേരളത്തിൻ്റെ തെക്കും വടക്കും മറ്റു ഭാഗത്തത് പലതരത്തിലാണ്. പക്ഷെ ഇങ്ങനെ രൂപപ്പെടുമ്പോഴും ഇന്ത്യയിലെ എല്ലാ ലിപികളും രൂപപ്പെട്ടതിൻ്റെ ഒരു ആദിമ സ്രോതസ്സായിട്ട് ബ്രാഹ്മി ലിപി നിലനിൽക്കുന്നുണ്ട്. ഞാൻ ബ്രാഹ്മി ലിപിയുടെ ഘടനയിൽ ആണ് ദ്രവീഡിയനായാലും ആര്യ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളായാലും അതിൻ്റെ ലിപികൾ രൂപപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ഘടനയുണ്ട്. ആ ഘടന ഒരുപക്ഷെ യൂറോപ്യൻ ഭാഷകളെക്കാളോ അല്ലെങ്കിൽ ചിത്രലിപി എന്ന് പറയുന്നത് ഇപ്പോൾ കൊറിയ അല്ലെങ്കിൽ ചൈനീസ് ലിപികളെക്കാളോ അത്ഭുതകരമായ രീതിയിൽ ശാസ്ത്രീയമാണ്. ഇതിൻ്റെ ഘടന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ കോമൺ ആയിട്ടുള്ള ശബ്ദങ്ങളെ രണ്ടാക്കിത്തിരിക്കുന്നു. വ്യഞ്ജനങ്ങളും സ്വരങ്ങളും. സ്വരങ്ങൾക്ക് സ്വരചിഹ്നം എന്ന് പറയുന്ന രണ്ടാമതൊരു രൂപം കൂടിയുണ്ട്. ഇത് ഉൾക്കൊള്ളുന്ന ഒരു 51-ഓ അല്ലെങ്കിൽ ഇപ്പോൾ തർക്കിച്ച 56-ഓ ആക്കാവുന്ന ഒരു രൂപ ഘടനയാണ്. ഇതിലാണ് ദേവനാഗരിയും ഇന്ത്യയിലെ എല്ലാ ഭാഷകളും ഹിന്ദിയും ബംഗാളിയും ഗുജറാത്തിയും മറാത്തിയും മലയാളവും ഇവണ് തമിഴും അതിൻ്റെ ലിപി വ്യവസ്ഥ രൂപമുണ്ട്. തമിഴിൻ്റെ ഇന്നത്തെ ഘടനയിൽ അതിനേക്കാൾ ചുരുങ്ങിയ ഒരു രൂപമുണ്ട്. ഇപ്പോൾ ക എന്ന് പറയുന്ന ഒരു കവർഗം അതിൽ ഖ ഗ ഇല്ല കഴിഞ്ഞ ച അങ്ങനെ ച ത അങ്ങനെ പോകുന്നു. പക്ഷെ അത്ര ചുരുക്കിയ ഒരു രൂപം വരുമ്പോഴും ഘടനയിൽ ഈ വ്യത്യാസം വരുന്നില്ല. മറ്റൊന്ന് ഈ ബ്രഹ്മി ലിപിയിൽ നിന്ന് ആവിഷ്കൃതമായിട്ടുള്ള ഇന്ത്യൻ ലിപിയുടെ ഒരു വേറെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു പ്രത്യേകത. വ്യഞ്ജനങ്ങളെയും സ്വരചിഹ്നങ്ങളെയും വേർതിരിക്കാൻ കാണിച്ച ഒരു യുക്തിയാണ്. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്ന് പറയുന്നതിൻ്റെ സ്വരചിഹ്നം, അത് കായിൽ നിന്ന് വേറിട്ടുണ്ട്. പി എന്ന് പറയുമ്പോൾ ഇകാരം വേറിട്ട ഒരു സ്വരചിഹ്നം കൊണ്ട് നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ സ്ഥാനം ചിലപ്പോൾ വലതുവശത്ത് വരാം, മിക്കവാറും ഭൂരിഭാഗം. ചിലത് ഇടതുവശത്ത് വരും. ഇപ്പോൾ ഏകാരം കെ എന്ന് പറയുമ്പോൾ അത് ഇടതുവശത്താണ്. ചിലത് അത് ഇടതും വലുതും വരും. ഓ ചിലപ്പോൾ ഇടതുവശത്ത് 2 ചിഹ്നം വരാം. കൈ ഇത് മലയാളത്തിലെ കന്നഡയിലേക്കോ തെലുങ്കിലേക്കോ പോകുന്ന സമയത്ത് എല്ലാം വലതുവശത്താണ്. ഹിന്ദിയിലേക്ക് പോകുന്ന സമയത്ത് ഇടതും വലതുമുണ്ട്, മുകളിലുമുണ്ട്, താഴെയാണ്. ദേവനാഗരി എന്തായാലും ഭൂരിഭാഗം സ്വരചിഹ്നങ്ങളും വ്യഞ്ജനത്തിൽ നിന്ന് വേറിട്ട ഒരു രൂപം ഉണ്ട്. ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് വേറിട്ട് തന്നെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ശബ്ദങ്ങളെയും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അക്ഷര സമുച്ചയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ ഒരു പ്രത്യേകത ഉള്ള വ്യഞ്ജന എല്ലാ ഭാഷകളിലും ഒരു എന്ന് പറയുന്ന 3 സ്വരം വ്യഞ്ജനത്തോട് ചേർന്നിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ പൂ എന്ന് പറയുമ്പോൾ പുതിയ ലിപിയിൽ താഴെട്ടിട്ട് ഉകാരം എഴുതുന്ന രീതിയായിരുന്നു. പൂ എന്ന് പറയുമ്പോൾ ഈ വികാരം പോലെ അത് വലയിട്ട് താഴേക്ക് വളർന്നു വന്ന ഒന്നായിരുന്നു. ലൂ എന്ന് പറയുമ്പോൾ അത് രാ പോലെ അകത്തേക്ക് വളഞ്ഞ ഒന്നായിരുന്നു. അങ്ങനെ 3-4 രൂപങ്ങൾ ഉകാരത്തിന് മലയാളത്തിലുണ്ട്, ഹിന്ദിക്കുണ്ട്. ഇത് വ്യഞ്ജനത്തോട് ചേർന്ന് എന്ന ഒന്നായിരുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്നറിയില്ല. മറ്റെല്ലാ
സ്വരചിഹ്നങ്ങളെയും വ്യഞ്ജനത്തിൽ നിന്നിട്ട് വേർതിരിക്കാൻ യുക്തിയും ഒരുപക്ഷെ ധൈര്യവും കാണിച്ച ഒരു ജനത എന്തുകൊണ്ട് ഉകാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കാണിച്ചില്ല എന്നുള്ള ഒരു രഹസ്യം. അത് ഞാൻ പല പണ്ഡിതരോടും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതിന് കാരണം? ഇപ്പൊ 70-ൽ ടൈപ്പ്റൈറ്ററിന് വേണ്ടിയിട്ട് ലിപി പരിഷ്കരിച്ചപ്പോൾ ഉകാരങ്ങൾ 4 തരത്തിലുണ്ട്. പൂ ഒരു തരത്തിൽ, പൂ വേറൊരു തരത്തിൽ, പൂ മറ്റൊരു തരത്തിൽ, നൂ ഒരു തരത്തിൽ, 4 തരത്തിൽ. അതിനൊക്കെ ഒന്നാക്കി കൂടുതൽ ശാസ്ത്രീയമായി. അത്തരം 1500 വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മി ലിപിയുടെ ആദ്യ രൂപം ഉണ്ടാകുമ്പോൾ ഇതേ ശാസ്ത്രീയത മറ്റ് സ്വരചിഹ്നങ്ങളുടെ കാര്യത്തിൽ അന്ന് കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഉകാരത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്? അത് പിൽക്കാല തലമുറക്ക് ഇതൊരു ഒരു ഒരു പ്രഹേളികയായിട്ട് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ വെറുതെ വിട്ടതായിരിക്കും. അന്ന് അവർക്ക് ചെയ്യാമായിരുന്നു അത്. അതിനുള്ള ബുദ്ധിയൊക്കെ മറ്റുള്ള എല്ലാ സ്വരചിഹ്നങ്ങൾക്കും കാണിച്ചവർക്ക് ഇതിന് മാത്രം കാണിക്കാനുണ്ടോ? കാണിച്ചിട്ടില്ല. ഇത് ഒരു ഭാഷയിലല്ല, എല്ലാ ഭാഷയിലും. വ്യഞ്ജനങ്ങളൊക്കെ അതിൻ്റെ എണ്ണം കൊണ്ട് അത്രയ്ക്ക് ചുരുക്കി. ഒരു പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം ഏറ്റവും ശാസ്ത്രീയമായിട്ട് അക്ഷരങ്ങളെ നിർത്തിവെക്കുന്ന ഒരു ഭാഷ തമിഴാണ്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനോട് വരുന്ന ഒരവസരത്തിൽ, പ്രത്യേകിച്ചും യൂണിക്കോഡിൻ്റെ ഒക്കെ അനുഭവിങ്ങിൽ, ഒരു വാക്ക് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് തമിഴിൽ എഴുതാൻ കഴിയില്ല. മലയാളത്തിൽ പലതരത്തിൽ എഴുതും. അപ്പം അത്തരത്തിലുള്ള ഡ്യുവൽ എൻകോഡിങ്ങോ അല്ലെങ്കിൽ മൾട്ടി എൻകോഡിങ്ങോ ഒരു നിലക്കും സാധ്യമാവാത്ത ഒരു ഭാഷ തമിഴാണ്. ആ തമിഴിൽ അവർ അത്രയ്ക്ക് ചുരുക്കി 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 എണ്ണം ചുരുക്കി ക്രിസ്പാക്കി, ഇനി അതിനേക്കാൾ ചുരുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു പാരമ്പര്യം. അത് 3000 വർഷത്തെ മറ്റു പോലും ഉള്ള തമിഴിൽ പോലും ഉദാഹരണങ്ങളും നിർമ്മിക്കുന്നു. ഇതെന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ എന്താണ് അത്ഭുതം എന്നുള്ളത് ഒരു പിടി കിട്ടാത്ത ഒന്നാണ്. ഞാൻ പല പണ്ഡിതരോട് ചോദിച്ചിട്ടുണ്ട്, അവർക്കൊന്നും അറിയില്ല എന്താണ് അതിന് കാരണം എന്നുള്ളത്. അപ്പം അതിനെ വേർപെടുത്തുക എന്നുള്ളത് ശാസ്ത്രീയം എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രത്തിൻ്റെ തന്നെയുള്ള നിർവചനങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ വിവക്ഷതയോ അശാസ്ത്രീയമൊക്കെ ആണ്. ആ ശാസ്ത്രം അതിന് മുമ്പേക്കെ തന്നെയൊക്കെ പ്രയോഗിച്ച കൂട്ടാണ് അതിനെ ഒട്ടിച്ചു നിർത്തി വേർപെടുത്തി. ഇതേപോലെയുള്ള നമ്മുടെ വേർപെടുത്താൻ കഴിയില്ല എന്ന് പറയുന്ന എന്തോ ഒരു പാരമ്പര്യത്തിൻ്റെയോ എന്തോ ഒരു ബോധത്തിൻ്റെയോ അബോധമായിട്ടുള്ള എന്തോ ഒരു ഒരു ഇന്നും നിർദ്ധാരണം ചെയ്യാൻ കഴിയാത്ത ഒരു രഹസ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ അത് പണ്ടേ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് വേർപെടുത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ ടൈപ്പറേറ്ററൊന്നും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ ആകാരങ്ങളെയും ഏകാരങ്ങളെയും വികാരങ്ങളെയൊക്കെ വേർപെടുത്തിയ ഒരു ജനതയാണ് ഒരു ലിപി സമ്പ്രദായമാണ് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും നിലനിൽക്കുന്നത്. ഇതിനെല്ലാം ശാസ്ത്രീയമാക്കി എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ശാസ്ത്രീയമൊന്നും ആയിരുന്നില്ല 70-ലെ പരിഷ്കാരം. 70-ലെ പരിഷ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷ മലയാളം, ആ മലയാളം അതിൻ്റെ വളർച്ചയിൽ ഇനി വളരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി രൂപം കൊള്ളുകയും ലിപി അതിന് വലിയ ഒരു വിഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ എന്നാണ് നമുക്ക് ഇനി ഈ പരിഷ്കാരം കൊണ്ട് ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിലല്ല ലിപി പരിഷ്കാരം ഉണ്ടായത്. ലിപി പരിഷ്കാരം ഉണ്ടായത് ടൈപ്പ്റൈറ്റർ എന്ന് പറയുന്ന ഒരു ഒരു യന്ത്രം നമ്മുടെ മേശപ്പുറത്തും അതിനാകപ്പാടെ 90 കട്ടകളെ ഉള്ളൂ. ആ 90 കട്ടകളിൽ നമ്മുടെ എല്ലാ അക്ഷരങ്ങളും നമുക്ക് ഒതുക്കണം. അങ്ങനെ ഒതുക്കാൻ നേരത്ത് നമുക്ക് ഈ 4 തരത്തിലുള്ള ഉകാരങ്ങൾ, പിന്നെ എത്രയോ തരത്തിലുള്ള പ്രകാരങ്ങൾ, ആ പ്രകാരങ്ങളുടെ ഉകാരങ്ങൾ പ്രൂവ് എന്ന് എഴുതുന്ന സമയത്ത് ഒറ്റ അക്ഷരമാണ്, ഒറ്റ യൂണിറ്റാണ്. പിന്നെ എത്രയോ എണ്ണം 100 കണക്കിനുള്ള കൂട്ടക്ഷരങ്ങൾ തായും തായും കൂടം കൂടിയിട്ട് ഇത്ര വരുന്നു, അതിൻ്റെ ഉകാരം ഇത്ര വരുന്നു, ഇത്ര ഉപഭോക്തൃ എന്ന് പറയുന്ന സമയത്ത് വേറൊന്ന് വരുന്നു. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 900 അക്ഷരങ്ങളെയും നിർത്തി വെക്കാവുന്ന 900 കട്ടകളുള്ള ഒരു യന്ത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആ യന്ത്രം ആണെങ്കിൽ വളരെ മെക്കാനിക്കലാണ്, വളരെ യാന്ത്രികമാണ്. അങ്ങനെ വരുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം മുറിച്ച് മുറിച്ച് അതിൻ്റെ ഘടകങ്ങളെ തീർക്കുക എന്ന് പറയുന്ന ഒരു വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പേരിലായിരുന്നു ലിപി പരിഷ്കാരം നടന്നത്. അല്ലെ, ഭാഷയെ രക്ഷിക്കാനോ ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയൊരു പിതാമുഖിയായിട്ട് ഈ ലിപികൾ നിലനിൽക്കുന്നതിൻ്റെ എണ്ണങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടല്ല.
അന്ന് പക്ഷേ ടൈപ്പറേറ്ററിന് ഇത്രമാത്രം ഒരു പ്രാമുഖ്യം കിട്ടാനുള്ളൊരു കാരണം വേറൊരു മുദ്രാവാക്യം, അത് തമാശയാണ്. ആ മുദ്രാവാക്യം ഭരണഭാഷ മലയാളമാക്കി 1960s അവസാനങ്ങളിൽ ഭരണഭാഷ മലയാളമാക്കി. നമുക്കറിയാം ഇത്ര വർഷങ്ങൾ അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ഭരണവും നമ്മുടെ ഭരണഭാഷയും എത്രമാത്രം മലയാളമായി എന്ന് നമുക്കറിയാം. പക്ഷെ അന്ന് അതൊരു മുദ്രാവാക്യം മാറ്റുന്നു. എല്ലാ താലൂക്ക് ഓഫീസുകളിലും റവന്യൂ ഓഫീസുകളിലും മറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റൊക്കെ ടൈപ്പറേറ്റർ വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലയാളം ടൈപ്പറേറ്റർ വിറ്റത്, ഏറ്റവും കൂടുതൽ ടൈപ്പറേറ്റർ അക്കാലത്ത് വിറ്റത് ഗോദ്രജ് ഉണ്ടായിരുന്നു, ആൽവിൻ ഉണ്ടായിരുന്നു, റെമിങ്ടൺ ഉണ്ടായിരുന്നു. ഇന്ത്യ കേരളത്തിലാണ്, തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബംഗാളിയിലോ അല്ല. വലിയ വലിയ ബിസിനസ് ആയിരുന്നു. ഒരു പക്ഷേ കമ്പ്യൂട്ടർ വിറ്റ് HCLൊക്കെ ഉണ്ടാക്കിയതിനേക്കാളും വലിയ പണമാണ് അവർ ഈ ടൈപ്പറേറ്റർ ഉണ്ടാക്കിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യന്ത്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് ശാസ്ത്രീയമാകാം, നമുക്ക് മുന്നോട്ട് പോകണം, ഭരണഭാഷ മലയാളമാകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ലിപി ഈ തരത്തിൽ വെട്ടിയത്. അതവിടെ നിൽക്കട്ടെ. ആ വെട്ടിയ ലിപി 1973 ഒന്നാം പാഠപുസ്തകത്തിൽ വരുന്നു. അവിടെയാണ് ഈ കുഴപ്പങ്ങളുടെ മുഴുവൻ ആരംഭം. ടൈപ്പറേറ്ററിൽ മാത്രം ഒഴുകി നിൽക്കുന്ന ഒന്നായിരുന്നു. സ്കൂളിൽ നമുക്ക് പഠിച്ച അതേ കൈകക്ഷത്തിൽ അതേ ലിപികളിൽ എഴുതാനുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു ആർജവമോ അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തിയോ നമ്മൾ കാണിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് 1973 ഒന്നാം പാഠപുസ്തകത്തിൽ വരുന്നു. 1969 ലിപി പരിഷ്കരണ കമ്മിറ്റി എൻ്റെ ചെയർമാന് സൂര്യനാട്ടം കുഞ്ഞമ്പിള്ളയാണ്. ആ സൂര്യനാട്ടം കുഞ്ഞമ്പിള്ള 1969 ലിപി പരിഷ്കരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അവസാനത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഒരു ചെറിയ പുസ്തകമാണ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലിപി പരിഷ്കരണം ടൈപ്പറൈറ്ററിനും ടൈപ്പറൈറ്റർ കീബോർഡ് ഉപയോഗിക്കുന്ന ലിനോ ടൈപ്പ് എന്നൊക്കെ പറയുന്ന അച്ചടി യന്ത്രങ്ങൾക്കും വേണ്ടി മാത്രമാണ്, ഇത് ഒരിക്കലും കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കരുത് എന്ന് ലിപി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന സൂര്യനാട്ടം കുഞ്ഞമ്പിള്ള വ്യക്തമായിട്ട് എഴുതി വെച്ച ഒന്ന് 4-5 വർഷങ്ങൾക്ക് ശേഷം നാം എങ്ങനെയാണ് പഠിച്ചത്, അവിടെ നിന്നാണ് കുഴപ്പം. ലിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഒരു സ്റ്റാൻഡേർഡാണ്. അതിനേക്കാൾ വലിയൊരു സ്റ്റാൻഡേർഡ് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ISO 2000 ഒന്നും അതിൻ്റെ അടുത്തൊന്നും ഒന്നുമല്ല. ഒരു ശബ്ദം ഏത് രീതിയിൽ വിന്യസിക്കണം, അതിൻ്റെ രൂപം എന്തായിരിക്കണം എന്നുള്ളതിനെ കൃത്യതപ്പെടുത്തിയ ആ ഒരു സ്റ്റാൻഡേർഡിനേക്കാൾ വലിയൊരു സ്റ്റാൻഡേർഡ് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാൻ ഒക്കെ ഇല്ല. ആ ഒരു സ്റ്റാൻഡേർഡിന് നാം ആകെ വികൃതമാക്കി എല്ലാ അർത്ഥത്തിലും അവ്യവസ്ഥപ്പെടുത്തുന്നു. ഇത് ഈ കഴിഞ്ഞ 40 നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതിനുശേഷം വന്ന എത്രയോ തലമുറകൾ കുട്ടികൾ ആ കുട്ടികൾക്ക് മുഴുവൻ നാം പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് വാസ്തവത്തിൽ കൃത്യമായിട്ട് 1973 നമുക്ക് പിന്തുടരാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ശിക്ഷണത്തിൽ പഠനത്തിൽ ഒക്കെ കഴിയുമായിരുന്നുവെങ്കിൽ, കൃത്യമായിട്ട് കഴിയുമായിരുന്നുവെങ്കിൽ ആ പരിഷ്കരണം ശരിയാണെന്ന് ഞാൻ പറയും. അത് സംഭവിച്ചില്ല, അത് സംഭവിക്കില്ല. ഭാഷയുടെ കാര്യത്തിൽ തന്നെ സംഭവിക്കില്ല. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വീണ്ടും വിചാരം നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക്, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പിന്നീട് വന്ന സീഡാക്ക് ഇവിടെ നിന്ന് ഇല്ലാതായിപ്പോയി. അതങ്ങനെ സംഭവിക്കില്ല. ഈ സംഭവിക്കില്ല എന്നുള്ളത് മലയാളികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വന്നു. പക്ഷേ അതിനും 100-125 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാഹിത്യമുണ്ടായിരുന്നു. 1924 ആണ് അച്ചടിക്ക് വേണ്ടിയിട്ട് ബെഞ്ചമിൻ ബെയ്ലി മലയാളത്തിൻ്റെ ടൈപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നത്, അച്ചടിക്ക് വേണ്ടിയിട്ട് ലോഹ ടൈപ്പുകൾ. അന്ന് അദ്ദേഹം CMS പാതിരിയായിരുന്നു. ഉടനെ തന്നെ ബൈബിൾ അടിക്കേണ്ട ആവശ്യമുണ്ട് മലയാളത്തിൽ, അതിൻ്റെ കൽപ്പന അവരുടെ ആസ്ഥാനം വന്ന് മദ്രാസായിരുന്നു. മദ്രാസിലെ ബിഷപ്പ് കൃത്യമായിട്ടുള്ള കൽപ്പന കൊടുക്കുകയും ഒറ്റ വർഷത്തിനകത്ത് ബൈബിൾ മലയാളത്തിൽ അടിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ടൈപ്പുകൾ റോമിൽ നിന്നിട്ട് ഞാൻ ഉണ്ടാക്കി കപ്പലിൽ അയച്ചിട്ടുണ്ട്. ഞാനത് ഉപയോഗിച്ചാണ്. ആ ടൈപ്പുകൾ റോമൻ ലിപിയിലായിരുന്നു.
ഇപ്പൊ കുട്ടികളൊക്കെ മെസ്സേജ് ചെയ്യുന്ന പോലെ എ വി ആരൻ അവൻ എസ് ടി എച്ച് ആർ ഇ സ്ത്രീ എന്താ കുഴപ്പം, നമുക്കങ്ങനെ എഴുതിയ പോലെ. വളരെ വേണമെങ്കിൽ യുക്തിപരമായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒന്നാണ്. അന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള റോമൻ ടൈപ്പുകൾ അന്ന് തന്നെ 1994 തന്നെ വളരെ മനോഹരമായിട്ടുള്ള ടൈപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ബൈബിള് ഗുട്ടൻബർഗ് ബൈബിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അന്ന് പോലും ഗുട്ടൻബർഗ് ഡിസൈൻ ചെയ്ത അക്ഷരങ്ങളുടെ സൗന്ദര്യം വലിയൊരു സൗന്ദര്യമാണ്. അതിൽ നിന്നിട്ട് 2-3 നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിട്ട് 1924 ആകുമ്പോഴേക്കും റോമൻ ടൈപ്പുകൾ ഇന്നത്തെ നാം കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ പല ഫോണ്ടുകളുണ്ട്. ആ പല ഫോണ്ടുകളും അത്ര തന്നെ സൗന്ദര്യമുള്ള ടൈപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, ലോഹ ടൈപ്പുകൾ. ആ ടൈപ്പുകൾ റോമിൽ നിന്ന് ഞാൻ അയച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ച് മലയാളത്തിൻ്റെ ലിപി അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനോട് പ്രതിഷേധിക്കുകയും വേദനിക്കുകയും ചെയ്തൊരു മനസ്സ് മലയാളികളുടേതല്ല, മലയാളി അല്ലാത്തൊരു മനുഷ്യൻ്റെ. അദ്ദേഹം ചെയ്തത് അത് ശരിയല്ല, ഒരു ഭാഷയോടും ഒരു ജനതയോടും ചെയ്യുന്ന വലിയൊരു നീതികേടാണ്. ആ നീതികേടിൻ്റെ അകത്ത് നമുക്ക് അവരുടെയൊക്കെ വിശ്വാസപ്രമാണം അനുസരിച്ചുള്ള മറ്റൊരു നീതി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഫലത്തിൽ അദ്ദേഹം അതിനു മുമ്പേക്ക് തന്നെയൊക്കെ മലയാളം അദ്ദേഹം പഠിച്ചിരുന്നു, ദ്രവിഡ ഭാഷകളെല്ലാം അദ്ദേഹം പഠിച്ചിരുന്നു, ഇന്ത്യയിലെ പല ഭാഷകളും സംസ്കൃതം അദ്ദേഹം പഠിച്ചിരുന്നു. ഇതിൻ്റെ കമ്പാരിറ്റീവായിട്ടുള്ളൊരു കോലത്തിൽ നിന്നിട്ട് ഈ ഒരു അക്ഷര രൂപങ്ങളെ ഇതിൽ മാത്രം മലയാളത്തിൻ്റെ അച്ചുകൾ രൂപപ്പെടുത്തി കഴിഞ്ഞാലേ ബൈബിളോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാർത്ഥനകളോ മലയാളിക്ക് അതിൻ്റെ എല്ലാ നേരോടും എല്ലാ സത്യത്തോടും കൂടിയിട്ട് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പറയുന്ന ഒരു പദ്ധതി. അങ്ങനെയാണ് അദ്ദേഹം രാത്രിയിൽ, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, മെഴുകുതിരി വെളിച്ചം മണ്ണെണ്ണ വെളിച്ചൊക്കെ തന്നെ മണ്ണെണ്ണകളൊക്കെ പറ്റുന്നത് സി എം എസ് അന്ന് വലിയൊരു കാമസാണ്. അതിൻ്റെ ഒരറ്റത്ത് കാടൊക്കെ പിടിച്ചിറങ്ങി അതിൻ്റെ ഒരറ്റത്ത് ഒരു ചെറിയ ഒരു കുടിലുണ്ടാക്കി രാത്രിയിൽ കോട്ടയത്ത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സ്വർണ്ണ പണിക്കാരൊക്കെ കൊണ്ടുവരികയും 660 അക്ഷരങ്ങൾ അദ്ദേഹം ഡിസൈൻ ചെയ്യുകയും നൂലുണ്ടാക്കിയിട്ട് ഈയം വരുത്തുകയും അപ്പര് ഇവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ. അങ്ങനെയാണ് മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ മലയാളി കാണുന്നത്. അതിന് മുമ്പ് കണ്ടിട്ടില്ല, എത്ര പേര് കണ്ടിട്ടുണ്ടാകും പോപ്പുലേഷൻ്റെ 1-2% പേര്. 1830 ആകുമ്പോഴേക്കും പുസ്തകങ്ങളൊക്കെ നല്ല രീതിയിൽ ബൈബിൾ മാത്രമുള്ളൂ, ഒരുപക്ഷെ രാമായണവും ഭാഗവതങ്ങളൊക്കെ വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഓരോകളിൽ വളരെ അപൂർവം പേര് മാത്രം കാണുകയും വായിക്കുകയും ചെയ്ത ആ അക്ഷരങ്ങൾ, സ്വന്തം അക്ഷരങ്ങൾ, നമ്മുടെ അക്ഷരങ്ങൾ മലയാള ഹൃദയത്തോട് ചേർത്ത് അവൻ പഠിക്കുന്നു, അവൻ എഴുതുന്നു. അങ്ങനെയാണ് പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷം നാം പൂർണ്ണമായിട്ടുള്ള സാക്ഷരരായി മാറുന്നത്. അന്ന് വാസ്തവത്തിൽ ബെയിലി ഇത്രക്ക് വലിയ ഒരു റിസ്ക്കാണ്, വേണമെങ്കിൽ അദ്ദേഹത്തോട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ബിഷപ്പ് പോയിട്ട് നാട്ടിൽ പോയിരിക്കുക എന്നൊക്കെ പറയുമായിരുന്നു, അത് പണിയെല്ലാം മതിയെന്ന് പറയുന്നത്. അപ്പം അത്രക്ക് രഹസ്യമായിട്ട് വേണമെങ്കിൽ വല്ലാത്ത റിസ്ക് എടുത്ത് ചെയ്ത ഒന്നാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലിപി കിട്ടിയത്. ആ ലിപി ബെയിലുണ്ടാക്കിയതല്ല, ബെയിലി അതിനെ വേറൊരു മീഡിയത്തിൽ പുനരാവിഷ്കരിക്കുക മാത്രമേ ചെയ്തു. അങ്ങനെ വാസത്തിൽ ഉണ്ടാവുകയും പിന്നീട് 100-115 വർഷങ്ങളോളം നമ്മുടെ അച്ചടിയിൽ അത് കൃത്യമായിട്ട് പരിരക്ഷിക്കപ്പെടുകയും വളരെ കുറച്ച് മാറ്റങ്ങളോടെ നിലനിൽക്കുകയും ചെയ്ത ഒന്ന്, വളരെ കുറച്ച് മാറ്റങ്ങൾ, അത്രയ്ക്ക് അത് കൃത്യപ്പെട്ട ഒന്നായിരുന്നു. വളരെ കുറച്ച് മാറ്റങ്ങൾ പിന്നീട് ഈ 1924 ലിപിയും ഈ പരിഷ്കരണമൊക്കെ ഉണ്ടാകുന്ന 1970 അച്ചടിച്ച പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കുറച്ച് അക്ഷരങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ പ്രായമായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ പഴയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഇപ്പോൾ ഔഹാരം എഴുതുമ്പോൾ കൗസ്തുഭം എന്നെഴുതുന്ന സമയത്ത് ഇന്നത്തെ പോലെ കായിട്ട് ഔഹാരം എന്ന് എഴുതുന്നത് ലത്തിൽ ഏകാരം കൂടി ഉണ്ടായിരുന്നു. കൗസ്തുഭം അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, കൗസ്തുഭം എന്ന് എഴുതുമ്പോഴേ ലത്തിൽ ഏകാരം ഉണ്ടായിരുന്നു 1930s ഉണ്ടായിരുന്നു ദോസ്. അതെ, ലെഫ്റ്റിലുണ്ടായിരുന്ന ഏകാരം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു 30-40 അച്ചടിയിൽ നിന്ന് പോയി മാറി. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അപ്പൊ അങ്ങനെ വളരെ കുറച്ച് വ്യത്യാസങ്ങളോടെ 1970-80-90 വരെ ലെറ്റർ പ്രസ്, ഇവിടെ ഇപ്പൊ ലെറ്റർ പ്രസ്
മാസത്തിൽ 90-ന്റെ അവസാനത്തിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ 100, 125, 150 വർഷങ്ങൾ നിലനിന്ന വളരെ കുറച്ച് വ്യത്യാസങ്ങളോട് കൂടിയിട്ടുള്ള ഈ അക്ഷരങ്ങളെയാണ് നാം പരിഷ്കരിക്കുന്നത്. ആ പരിഷ്കരിക്കുന്നത് ടൈപ്പറൈറ്ററിന് വേണ്ടിയാണ് എന്നുള്ളൊരു സത്യസന്ധ നാം പുലർത്തിയിരുന്നെങ്കിൽ ടൈപ്പറൈറ്റർ പോയി ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മേശപ്പുറത്ത് വേറൊരു യന്ത്രം വരുമ്പോൾ നമുക്കിത് പറ്റുമോ എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ഗതികേടുണ്ടാകില്ല. ഈ ഗതികേടിൻ്റെ ഒരു മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ മുതിർന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഇവരൊക്കെ അനുഭവിച്ച അല്ലെങ്കിൽ ഈ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഞാനിന്ന് യാത്ര ചെയ്ത് പോരുമ്പോൾ സുബിൻ എന്ന് പറയുന്ന ഡ്രൈവർ, അവൻ ജനിച്ചത് 1985 1990-ലാണ് അവൻ ഉന്നത ക്ലാസ്സിലിരുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ ഈ ഒരു പഴയ ആളാണ്, പഴയ ലിപിയുടെ ആളാണ്, അവനൊക്കെ പഠിച്ചത് ഇങ്ങനെ പുതിയ ലിപിയാണ്, പഴയ ലിപിയിലൊക്കെ എഴുതുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം, ഞാൻ എഴുതുന്നതിനെ പലതും പഴയതാണ്. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ആകുമ്പോഴേക്ക് ആലോചിച്ച് നോക്കണം, 73, 74 ഒന്നാം പാഠപുസ്തകത്തിൽ വന്ന് 16-17 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പം 17 വർഷങ്ങൾ കഴിഞ്ഞ് സുബിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവന് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ അനുഭവിച്ച ഒരു വിഷമം നമുക്കൊന്നും മനസ്സിലാവില്ല. മുതിർന്നവർക്ക് 5 പീരീഡുള്ള ഒരു ക്ലാസ്സിൽ 5 അധ്യാപകരും 5 തരത്തിലാണ് എഴുതുന്നത് പാഠപുസ്തകത്തിൽ. ഇത്രക്ക് എന്താ പറയേണ്ട സന്നിഗ്ധത ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്കാണ്. ഞാനപ്പോൾ വിചാരിക്കുന്നത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അതോടുകൂടി മലയാളം എൻ്റെ പഠനേ പോകുമായിരുന്നു, വിദ്യാഭ്യാസം പോകുമായിരുന്നു. അത്രക്ക് കൺഫ്യൂഷൻസ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് നാം നമ്മുടെ തലമുറയെ തള്ളിവിട്ടിട്ടുണ്ട്. ഇന്നത്തെ ഒരു കുട്ടി ഈ പറഞ്ഞ ഈ 73 മുതൽ ഇന്ന് വരെ ഇറങ്ങുന്ന ഈ പുസ്തകങ്ങളും അതേ പറഞ്ഞ പത്രങ്ങളും നോക്കുകയാണെങ്കിൽ മനോരമ വായിക്കുന്ന ആ ലിപിയിലല്ല മാതൃഭൂമി എത്തിയിരിക്കുന്നത്. ആ കുട്ടി ഒരു ക്രിസ്ത്യാനി കുട്ടിയാണ്, അവൻ സത്യവേദ പുസ്തകം കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ എന്തോ എത്രയോ പഴയ വേറൊരു സാധനം. നമ്മുടെ പഴയ അമ്മമാർ വായിക്കുന്ന അധ്യാത്മ രാമായണം ആ കുട്ടിയെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്ന്, പാഠപുസ്തകത്തിന് മറ്റൊന്ന്, അധ്യാപകം പഠിപ്പിക്കുന്ന മറ്റൊന്ന്, എഴുതുന്നത് ഏത് രീതിയിലായിരിക്കണം എന്ന് പറയുന്ന ഒരു ഒരു വലിയ ഒരു സന്നിഗ്ധാവസ്ഥയിലേക്കും സംശയങ്ങളിലേക്കും നാശം പിടിച്ച ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു അവസ്ഥയെ കൊണ്ടു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടി ഗ്രാമീണ വായനശാലയിലേക്ക് പോവുകയാണെങ്കിൽ അത് അവൻ്റെ അവസാനമായിരിക്കും. കാരണം അതിൽ ഭൂരിഭാഗം പുസ്തകങ്ങളിൽ പഠിപ്പിക്കുക. അപ്പം ഇത്തരത്തിൽ കഴിഞ്ഞ 40-50 വർഷങ്ങളായിട്ട് ഒരു തലമുറയിൽ മുഴുവൻ എത്തിച്ച ഒരു പരിഷ്കരണം. ഈ പരിഷ്കരണം വാസ്തവത്തിൽ 1980 തന്നെ പരിഹരിക്കാമായിരുന്നു. അല്ലെ, 1999 വരെ രചന വാസ്തവത്തിൽ ഉണ്ടാകുന്നവരെ കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. 2003-2004 കൂടിയിട്ട് കവിതയിലെ പുതിയ തലമുറ, അന്യവരൊക്കെ ഉൾക്കൊള്ളുന്ന പുതിയ തലമുറ അക്ഷരങ്ങളെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭാഷാ സാങ്കേതികതയിലെ വലിയ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അവര് ഒരിക്കലും അവര് പാഠപുസ്തകത്തിൽ പരിശ്രമിക്കുക അവർ തിരഞ്ഞെടുത്തില്ല. അവർക്കറിയാമായിരുന്നു കൃത്യമായിട്ട് ആ രീതി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതിയ തലമുറയിലുള്ള ITയിൽ വളരെ സ്വതന്ത്രമായിട്ട് അറിവിൻ്റെ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ആവിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ സംരക്ഷിച്ച ഈ കുട്ടികൾ, ആ കുട്ടികൾ മുഴുവൻ മലയാളത്തിൻ്റെ തനത് ലിപിയിലേക്ക് തിരിച്ചു വന്ന് നമ്മളതല്ല, അവരതാണ് സ്വീകരിച്ചത്. ആ ഒറ്റ സ്വീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായിട്ട് സ്വതന്ത്ര മലയാള കമ്പ്യൂട്ടിംഗ് അനിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ തന്നെ വലിയ അഭിമാനമായിട്ട് മാറുന്നത്. അപ്പം അതിൻ്റെ കഥകൾ അനിവർ പറയും. ഞാൻ ഇനി അനിവർ പറയാൻ നോക്കാം. അപ്പോൾ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന് വലിയ
എതിർപ്പുകൾ വന്നിട്ടുണ്ട്. ആ എതിർപ്പുകൾ മുഴുവൻ വന്നത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് വലിയ ശത്രുവാണ്, വലിയ അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിവിടെ കണ്ടമാനം ലക്ഷക്കണക്കിന് പണം നമ്മുടെ ഈ അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യത്നങ്ങൾ മുക്തിഗതാന് വേണ്ടിയിട്ട് അവർ വിനിയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നടങ്ങിയിട്ടുണ്ട്. കാരണം കാലത്തിൻ്റെ ഒരു ഗതി അവർ വായിച്ചു എന്നുള്ള ഒരു കാരണമുണ്ടാണ്. അവർ പറഞ്ഞ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്, അപ്പം അതുകൂടി വിശദീകരിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. അവർ പറഞ്ഞൊരു കാരണം, ഒന്ന്, ലോകത്തുള്ള എല്ലാം പരിഷ്കരിക്കപ്പെടുന്നു. ഈ ലിപിയും പരിഷ്കരിക്കപ്പെടുന്നുണ്ട്, എല്ലാം പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന കസേര പരിഷ്കരിച്ചിട്ടുണ്ട്, പണ്ടത്തെ ഒന്നുമല്ല, ഒരു 30 വർഷം 40 വർഷങ്ങൾക്ക് മുമ്പ് അമിരുന്ന ഒന്നിലാണ് ഇരിക്കുന്നത്. അത് കാണാൻ പോലുമില്ല, ചമ്മറം പടിഞ്ഞിരിക്കുന്നത്, അതൊക്കെ മറന്നുപോയി. എല്ലാം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നാം കുടിക്കുന്ന ഗ്ലാസ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ചട്ടിയൊക്കെ ആയിരുന്നു. മേശ, കസേര, പായ, കിടക്കുന്ന പായ, പിന്നെ യന്ത്രങ്ങളുടെ ഒരു ലോകം, എല്ലാം പരിഷ്കരണത്തിന് വിജയിക്കുന്നത്. അവർക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു സാങ്കേതികത ആണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതൊരു യന്ത്രം തന്നെയൊക്കെയാണ്, കാരണം വലിയ മനുഷ്യനേക്കാൾ അപ്പുറമായിട്ടുള്ളവനായിട്ടൊക്കെ സങ്കല്പിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഇപ്പം ആരങ്ങനെ പറയാറില്ല, യന്ത്രമാണ്. നാം എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് വളരെ കൃത്യമായിട്ട് ചെയ്ത് നല്ല സ്പീഡോട് കൂടിയിട്ട് ചെയ്യുന്നൊരു യന്ത്രം. മനുഷ്യനെ പോലെ കവിത എഴുതും, കഥ എഴുതും എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു 80s. ഇപ്പം അങ്ങനെയൊന്നും പറയാം. അപ്പം എല്ലാം പരിഷ്കരിക്കപ്പെടുന്നു. കാലം മുന്നോട്ട് പോകും തോറും പരിഷ്കരിക്കപ്പെടുന്നു. അപ്പം അതുകൊണ്ട് ലിപിയും പരിഷ്കരണത്തിന് വിജയമാകണം. അങ്ങനെ വിജയമായി കഴിഞ്ഞാൽ മാത്രമേ പരിഷ്കൃതമായിട്ടുള്ള ഒരു ലോകത്ത് നമുക്ക് ഈ ലിപി വെച്ച് നമുക്ക് ഇടപെടാൻ കഴിയും. ഇതാണ് ഒരു വാദം. ഇത് ഒരു തമാശയുള്ളൊരു വാദമാണ്. ലോകത്ത് നേരത്തെ പറഞ്ഞ പോലെ 700 ഭാഷകൾക്ക് ലിപികളുണ്ട്. ആ ലിപികളൊന്നും കഴിഞ്ഞ 500 വർഷങ്ങൾക്കകത്ത് ഒന്നും പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഏറ്റവും ഇളയതായിട്ട് 1824 ഈ മലയാളത്തിൻ്റെ ലിപി നാം കണ്ടു തുടങ്ങുന്നത്. ഏറ്റവും ഇളയ ലിപിയാണ് തമിഴ്. അവൻ്റെ ഒരക്ഷരം പരിഷ്കരിക്കാമെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാം. അത് ഒരുപക്ഷെ അന്ധമായ ചില ആരാധനയുടെയോ വിശ്വാസത്തിൻ്റെയോ അടുപ്പത്തിൻ്റെയോ കാരണങ്ങളായിരിക്കും. പക്ഷെ എന്തോ അബോധപൂർവമായിട്ട് അവൻ അറിയാം. അതിനുള്ള ഒരു ഭ്രംശം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആത്മവാദപ്പെട്ട് അവൻ്റെ അറിവുകൾ അവൻ്റെ വായിക്കുകയോ അല്ലെങ്കിൽ അവൻ ദിവസേന പറയുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്ന അവൻ്റെ ജീവിതം തന്നെ വേണമെങ്കിൽ അടിസ്ഥാനപ്പെടുത്തി ചില സൂചിത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളെല്ലാം സ്ഥിരവും നമുക്കറിയാം. മലയാളത്തിൽ ഇതൊന്നും ബാധക റോമൻ ക്യാരക്ടേഴ്സ് 2000-2500 വർഷങ്ങളായി അതിൻ്റെ കാലിഗ്രാഫി തുടങ്ങി. അതിൻ്റെ സ്പെല്ലിങ്ങുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ 1500 സ്പെല്ലിങ്ങിലെല്ലാം ആയിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു കേ അല്ലെങ്കിൽ ഒരു ബി അതിൻ്റെ ഒരു വളവ് അല്ലെങ്കിൽ ഒരു കുരുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. ദേവനാഗരി അതിൻ്റെ ചരിത്രം അറിയാം. ഏതെങ്കിലും ഒരു അക്ഷരം എന്തിനാണിതിപ്പോൾ ആ എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വാദങ്ങൾ. ആ എന്ന് പറയുന്നതിന് ഇങ്ങനെ വളച്ചു നിൽക്കിച്ച് പിന്നെ ആന പോലെ എഴുതേണ്ടൊക്കെ ആവശ്യം അതിൻ്റെ പകുതി പോലെ. അത് ശരിയാണത്. എന്തിനാണ്? അപ്പോൾ ഒരു അക്ഷരം രൂപപ്പെടുമ്പോൾ ഇതിനേക്കാൾ കെട്ടും ഒക്കെ ഉള്ള അക്ഷരങ്ങളുണ്ടാകും. യതി അന്നത്തെ രാത്രിയിൽ കുറേ അക്ഷരങ്ങളെടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ചിത്രലിപി എന്നുള്ള രീതിയിൽ ചൈനീസ് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ചിത്രലിപി എന്നുള്ള രീതിയിൽ ചൈനീസ് ഭാഷ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിത്രം മലയാളത്തിൻ്റെ പല വാക്കുകളും ലിപിയിൽ തരുന്നു. അദ്ദേഹം അന്ന്
പല വാക്കുകളുടെ ചില ഒരു വാക്ക് ശ്രീകൃഷ്ണൻ എന്നുള്ളതായിരുന്നു. കൃഷ്ണന്റെ മൂന്ന് ഭാവങ്ങൾ, ഒന്ന് അദ്ദേഹം എത്രയോ ഗോപികമാരെ ആകർഷിച്ച കാമുകനായ ഒരു വ്യക്തി, അത് മയിൽപ്പീലി പോലെ വളഞ്ഞേൽക്കുന്ന സ്ത്രീയുണ്ട്. വലിയ വേദങ്ങൾ ഉപദേശിച്ച ഒരു ഋഷിയായിരുന്നു അദ്ദേഹം, ഭഗവത്ഗീത. ധ്യാനമുക്തനായിട്ടുള്ള ഒരു ഋഷിയുടെ, കമ്മളത്തിലൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഋഷിയുടെ ധ്യാനാവസ്ഥ കുരു എന്ന് പറയുന്നത്. വലിയ യുദ്ധങ്ങളോ ജയങ്ങളോ, അത് ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ആവുകയും അത് ജയിച്ചതിൻ്റെ മേലെ ശയിക്കുകയും ചെയ്ത ഒന്ന് കൃഷ്ണ എന്ന് പറയുന്ന ഒരു കൃഷ്ണ. ഈ മൂന്ന് ഭാവങ്ങളെയും കൃഷ്ണ മൂന്ന് ഭാവങ്ങളെയും അത്രയ്ക്ക് രൂപപരമായിട്ട് സമന്വയിപ്പിക്കാൻ ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു ഭാഷകളും കഴിഞ്ഞു, മലയാളത്തിന് കഴിഞ്ഞു. ആ ഒരു രൂപം ശ്രീ കൃഷ്ണ എന്ന് പറയുന്ന രൂപം നാം ശാസ്ത്രീയമായിട്ട് പരിഷ്കരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിനുള്ളത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. അതാണെന്ന് ചോദിച്ചു ഇതൊക്കെ ബോധപൂർവം സംഭവിച്ചതാണ്, വളരെ അബോധപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു ഭാഷ ഉണ്ടാകുന്നതും ഭാഷയുടെ ലിപി ഉണ്ടാകുന്നതിലും ഒക്കെ സമ്പർക്കങ്ങളുടെയും അധിനിവേശങ്ങളുടെയും ഒക്കെ ഉണ്ടാകാം. എന്നാൽ പോലും അതൊരു ജനത ഏറ്റെടുക്കുമ്പോൾ അത് ശ്വാസോച്ഛ്വാസം പോലെ അത് അബോധപൂർവമായിട്ടുള്ള നയമാകും. പിന്നീട് അതിൻ്റെ വളർച്ചയും നിലനിൽപ്പൊക്കെ അങ്ങനെയാണ്. അത് അവൻ്റെ ബ്രെയിനിൽ വളരെ യുക്തിപരമായിട്ടുള്ള ഒന്നായിട്ടല്ല രൂപപ്പെടാം. നമ്മൾ ഒരു വാക്ക് പറയുമ്പോഴോ ഒരു ആശയം രൂപപ്പെടുത്തുമ്പോഴോ ഒക്കെ വളരെ യുക്തിപരമായിട്ട് നാം പറയുമ്പോഴും അതിൻ്റെ ഉത്ഭവങ്ങളും അതിൻ്റെ പല പടവുകളും അബോധപൂർവമായിട്ടുള്ള ഒത്തിരി ഘട്ടങ്ങളെ കാണിയിട്ടാണ് വരുന്നത്. ഇത് ഭാഷയെ കൂടെയാണ് സംഭവിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രൂപമുള്ള ഭാഷയുണ്ടെങ്കിൽ അത് കൂടുതൽ വ്യക്തത ലഭിക്കും. പക്ഷെ ആ വ്യക്തത ലഭിക്കുന്ന രൂപം അത് വളരെ നിശ്ചിതമായിരിക്കണം. 100 വർഷങ്ങൾക്ക് മുമ്പ് 200 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊള്ളുകയും ഒരു ജനത മുഴുവൻ പഠിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്ത ഒരു രൂപത്തിൽ മറ്റ് ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കും. മലയാളത്തിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിച്ചതാണ്. ഈ കഴിഞ്ഞ ഒരു 50 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ തലമുറക്ക് സംഭവിച്ചതാണ്. അവരിപ്പോഴും മലയാളത്തെ പഠിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നത് ഒരനുഭവമാണ്. എന്നെ സംബന്ധിച്ചു അപ്പോൾ അവരുന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാക്ക് എല്ലാം പുരോഗമിക്കുന്നു, എല്ലാം പരിഷ്കരിക്കപ്പെടുന്നു, ലിപിയും അതിന് ഭാഗമാണ്. എന്തുകൊണ്ട് മലയാളം ലോകത്തിലുള്ള കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഒരു മീറ്റിംഗ് ആണ്, സോളിഡാരിറ്റി ഭാഷാ സമൂഹം നമ്മുടെ വികസനം, ഇതായിരുന്നു അവരുടെ വിഷയം. ലിപി വിഷയം സംസാരിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചു. അപ്പോൾ അതിന് ആമുഖമായിട്ട് അവരുടെ ഒരു വക്താവ് കയറിയിട്ട് നമുക്ക് കാലാനുചിതമായിട്ടുള്ള പരിഷ്കരണം ആവശ്യമുണ്ട്, പഴയത് വേണം പുതിയത് വേണം, രണ്ടു കൂടെ സമന്വയിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോയി. ഞാനപ്പോൾ പറഞ്ഞു 1400 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു വേദം ഉണ്ടാവുന്നു, അതിൻ്റെ പേര് ഖുർആൻ എന്നാണ്. ഓക്കെ, അത് പ്രവാചകൻ മരിച്ച് വളരെ കുറഞ്ഞ വർഷങ്ങൾക്ക് അത് ക്രോഡീകരിക്കപ്പെടുന്നു. ആ ക്രോഡീകരിക്കപ്പെടുന്നത് അറബി ലിപിയിലാണ്. ആ അറബി ലിപിയിൽ നിന്ന് ഈ 1400 വർഷങ്ങൾക്കിടയിൽ ഏത് അക്ഷരങ്ങളെയാണ് നിങ്ങൾ പരിഷ്കരിച്ചത്? അവന്ന് പറഞ്ഞത് അങ്ങനെ പരിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഖുർആൻ നിങ്ങൾ അംഗീകരിക്കുമോ, അതിൽ നിങ്ങൾ തോന്നാൻ കഴിയുമോ, നിങ്ങൾക്ക് അതിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? അപ്പം അറബിയുടെ കാര്യത്തിൽ നിങ്ങൾ നിഷ്കർഷിക്കുന്ന ഇത്തരത്തിലുള്ള അപരിഷ്കൃതത്വം മലയാളത്തിൻ്റെ കാര്യമോ പരിഷ്കരണമായി മാറുന്നതിനാണ്. മലയാളത്തിൽ എന്തും വേണമില്ല, അറബിയിലോ അല്ലെങ്കിൽ റോമനിലോ അല്ലെങ്കിൽ ഫ്രഞ്ചിലോ ജർമ്മനിയിലോ ഒന്നും പറ്റില്ല. 9000 അക്ഷരങ്ങളുണ്ട് ചൈനീസ് ലിപിയിൽ, ലിപികളോ അക്ഷരങ്ങളോ എന്താണെന്ന് അറിയില്ല. 9000 എലമെൻ്റ് അക്ഷരങ്ങളാണ് അവർക്കുള്ളത്. അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഭാഷയ്ക്ക് 9000 അക്ഷരങ്ങളുണ്ടെന്നാണ്. അത്ര അഭിമാനങ്ങളുണ്ടായിരുന്നു, അതിന് 10ലൊന്നെങ്കിലും അഭിമാനം ഉണ്ടായിരുന്നു മലയാളിക്ക്. ഞങ്ങൾ 900 അക്ഷരം ഉണ്ടായിരുന്നു ഭാഷ ഇഷ്ടം അഭിമാനി പറഞ്ഞത്, ഞങ്ങൾ 900 എണ്ണത്തിന് ഞങ്ങൾ 90 അക്ഷരം. അപ്പോൾ അവരുന്നയിക്കുന്ന ഒരു പ്രശ്നം ഈ പരിഷ്കരണത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ കാലങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ മനുഷ്യനുണ്ട്.
അത് പരിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് വരെയുള്ള പല അടിസ്ഥാനങ്ങളും തെറ്റിപ്പോകും. അതിൽ ഏറ്റവും പ്രധാനം ഭാഷയും അതിൽ തന്നെ പ്രധാനം ഇതിഹാസം ഒപ്പാണ്. അതങ്ങനെ പരിഷ്കരിക്കാൻ പറ്റില്ല. ഇനി അത് ഇപ്പോൾ കേരളീയനോ അല്ലെങ്കിൽ ഭാഷയോ അല്ലെങ്കിൽ സംസ്കാരമോ ഈ 100,000 വർഷം നിലനിൽക്കുന്നുവെങ്കിൽ ഇതിനെ കൊണ്ട് മനുഷ്യൻ കേരളീയനെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതാണോ രണ്ടാമത്തത് കുട്ടികളുടെ കാര്യം. പുതിയ പഴയ ലിപിയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും? എന്തൊരു വേവലാതിയാണ്. ഈ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു വേവലാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് ഇത് പാഠപുസ്തകത്തിലാക്കി ഒരു 10-ാം ക്ലാസ് വരെ എത്തുന്നതിന് മുമ്പ് 5-ാം ക്ലാസ് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ കുട്ടികളുടെ ഇടയിലേക്ക് നടത്തിത്തരമായിരുന്നില്ലേ? 50 വർഷങ്ങൾക്ക് ശേഷം സുബിൻ അദ്ദേഹം അധികം പഠിച്ചിട്ടില്ല, പിന്നീട് കോളേജിലോ ഒറ്റയ്ക്ക് അങ്ങനെ പോയി പഠിച്ചിട്ടില്ല, അദ്ദേഹം എഴുതാറില്ല, പത്രം വായിക്കാറുള്ളൂ. ആ കുട്ടി പോലും പറയുന്നത് അതായിരുന്നു ശരിയെന്ന്. 50 വർഷത്തെ പരിഷ്കരണങ്ങൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടും പാഠപുസ്തകങ്ങളും കൊണ്ടും ഇവർക്ക് ഒരു 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 കുട്ടിയെ പോലും ഞാൻ പറയുന്നതാണ് എനിക്ക് ഈ ലിപി വേണം ഇതിൽ വായിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഭേദം അത് വളരെ വ്യാജമാണ്. ഈ കുട്ടികളെ ഒരു അഞ്ച് പിരീഡുള്ള ഒരു ദിവസത്തിൽ അഞ്ചാക്കി അവരെ വേവലാതിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ കാലാധിസമായ പരിഷ്കരണങ്ങൾ ലിപിക്ക് വേണമെന്ന് നടപ്പുള്ള കാര്യമല്ല, മനുഷ്യന് നടപ്പുള്ള കാര്യമല്ല, വേറെ ഏതെങ്കിലും ചിന്തകളൊന്നും എനിക്കറിയില്ല. കാരണം ഒരു ഭാഷയിലും ലോകത്തുള്ള ഒരു ഭാഷയിലും അത് നടത്തിലും മലയാളത്തിലും നടത്തും. അപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് നാം പുതിയ സാങ്കേതികത നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ചില സന്ദർഭങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഒരു അനുഭവവും അനുഗ്രഹവും വാസ്തവത്തിൽ എനിക്കുണ്ട്. അതിനുശേഷം പിന്നീട് ഏറ്റെടുത്തത് ഈ പുതിയ ലിപി പഠിച്ച കുട്ടികൾ തന്നെയാണ്. ആ പ്രസ്ഥാനത്ത് നയിച്ചത് അതിന് അറിവില്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇത്രയൊരു വിനോദ വരുന്നത്, അതിൻ്റെയും സന്തോഷമുണ്ട്. ഒരുപാട് തവണ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിനെ പറ്റി പലരും പരാമർശിച്ചു. മാഷും അതുപോലെ വേദപ്രകാശ് സാറും എല്ലാവരും സംസാരിച്ചു. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിനെ പറ്റി പറഞ്ഞ് ഞാൻ തുടങ്ങായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 2001 തുടങ്ങിയ ഒരു NIT വിദ്യാർത്ഥിയായിരുന്ന ബൈജു തുടങ്ങിയ ചെറിയൊരു മലയാളം ലിനക്സ് എന്ന കൂട്ടായ്മയാണ് പിന്നീട് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങായി മാറി. അത് അന്ന് രണ്ട് ധാരകളുടെ സമന്വയം കൂടി അന്ന് തുടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ധാര എന്ന് പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം വളർന്നു വരുന്നു. സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നത് 4 അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. അതായത് ഒരു പ്രോഗ്രാം എങ്ങനെ എന്ത് കാര്യത്തിൽ ഉപയോഗിക്കാമെന്നുള്ള സ്വാതന്ത്ര്യം, 2 അതിനെ പുതുക്കാനുള്ള അതിനെ പരിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, 3 അതിനെ അതിനെ കോപ്പി ചെയ്യാനുള്ള അതിനെ പകർത്താനുള്ള സ്വാതന്ത്ര്യം, 4 അതിനെ പുനർവിതരണം നടത്താനുള്ള സ്വാതന്ത്ര്യം. ഇത്തരത്തിലുള്ള 4 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളുടെ പുറത്തുള്ള ഒരു പ്രസ്ഥാനമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം. കേരളത്തിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം 90s പകുതിയോടുകൂടിയാണ് പതുക്കെ തുടങ്ങുകയും 2000s കേരളത്തിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ഉണ്ടായുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് പാരലായി തന്നെയാണ് ഇങ്ങനെ ഒരു എന്തുമല്ല ഭാഷ കമ്പ്യൂട്ടിങ്ങിന് എന്ത് സോഫ്റ്റ്വെയറാണ് നല്ലത്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടുത്ത് അധിഷ്ഠിതമായി സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവേണ്ടതൊക്കെ, അതായത് മലയാളത്തിലുള്ള ഇന്റർഫേസോടുകൂടി ഇംഗ്ലീഷിൻ്റെ
ഒരു ഇംഗ്ലീഷ് പഠിക്കാതെ തന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ടാവേണ്ടതില്ല, ഇത്തരത്തിലുള്ള ചിന്തകളുടെയൊക്കെ ബാക്കിയായി ആണ് ഇത് വരുന്നത്. അന്ന് ആദ്യകാലത്തിലേ തീരുമാനിക്കപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഓപ്പൺ യൂണിക്കോഡ് സാങ്കേതിക വിദ്യ ഉണ്ടായി വരുന്നതായിരുന്നു. അപ്പൊ യൂണിക്കോഡ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമായി വേണം ഇത് ചെയ്യാൻ. അതായത് ASCII യൂണിക്കോഡും നമ്മളുടെ വ്യത്യാസം പറഞ്ഞാൽ, നമ്മുടെ പത്രസ്ഥാപനങ്ങളും DDPയിലൊക്കെ പണ്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് ASCII എന്ന് പറയുന്നത്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ എ എന്നുള്ള ലെറ്ററിൽ എ എന്നുള്ള പടത്തിന് പകരം ഒരു മലയാള അക്ഷരം വെച്ചാൽ അതാണ് ASCII ഫോണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ ഇംഗ്ലീഷാണ് അടിക്കുന്നത് എന്നാണ് കമ്പ്യൂട്ടർ തെറ്റിദ്ധരിക്കുന്നത്, പക്ഷേ കാണുന്നത് മലയാളമാകും. അപ്പോൾ അതേസമയത്ത് യൂണിക്കോഡ് ആകുമ്പോൾ നമ്മൾ അതിൽ നമ്മളൊരു അക്ഷരം അടിക്കുമ്പോൾ ആ അക്ഷരം മലയാളത്തിന്റെ ഇന്ന അക്ഷരത്തിന് തുല്യമായ കോഡ് പോയിന്റ് ആണത് എന്നുള്ള ലെവലിൽ കമ്പ്യൂട്ടർ അത് മലയാളമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കൈകാര്യം. ഇത് രണ്ടുകൊണ്ടും രണ്ട് ടെക്നോളജികൾ നമ്മൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാലുള്ള വ്യത്യാസം. അപ്പോൾ യൂണിക്കോഡ് അധിഷ്ഠിതമായിട്ട് ചെയ്യണം. അന്ന് ഓപ്പൺ ടൈപ്പ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ വികസിച്ച് വരുന്നേ ഉള്ളൂ, അതൊന്നും സ്റ്റേബിൾ ആയിരുന്നില്ല അന്ന്. പക്ഷേ ബൈജു ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒരു മലയാളത്തില് മലയാള ലിനക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് പതുക്കെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഗ്രൂപ്പായി മാറുന്നു. സ്വതന്ത്ര സോഫ്റ്റ്വെയർ മലയാളം കമ്പ്യൂട്ടിംഗ് ആയി മാറുന്നു. സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ അന്നത്തെ എന്തുകൊണ്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ള ചോദ്യം, ഒന്ന് ജനകീയ പങ്കാളിത്തത്തോടു കൂടി വേണം ഭാഷാ കമ്പ്യൂട്ടിംഗ് രംഗത്ത് ഇടപെടാൻ, രണ്ട് ഭാഷ ഏത് ഭാഷയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ തുറന്ന ചർച്ചകൾ പ്രധാനമാണ്. തുറന്ന ചർച്ചകൾ ഇല്ലെങ്കിൽ ഭാഷാ കമ്പ്യൂട്ടിംഗ് സാധ്യമാവില്ല. മൂന്നാമത് ഒരു പങ്കുവെക്കലിന്റെയും സഹകരണത്തിന്റെയും രാഷ്ട്രീയമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ മുന്നോട്ട് വെക്കുന്നത്. ഇത് തന്നെയാണ് ഭാഷയുടെയും ഒരു അടിത്തറ, പങ്കുവെക്കലും സഹകരണം തന്നെയാണ് ഈ രണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷാ കമ്പ്യൂട്ടിംഗ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഊന്നിയതാകും. അതുപോലെ നിരന്തരമായി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭാഷ. നവീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗം, ആൾക്കാരുടെ ഉപയോഗത്തിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന്. അതുപോലെ ഭാഷയുടെ ഇപ്പോൾ പൗർണമിയുടെ നേട്ടം, പൗർണമി എന്നുള്ളതിൻ്റെ പുള്ളി പോയി ഒരു പൗർണമി എന്നായി മാറുന്ന പോലെ തനതായ പരിഷ്കരണങ്ങൾ ഭാഷ ഉപയോഗിക്കുന്ന സമൂഹം കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഭാഷയ്ക്കുണ്ട്. പഴയ പാട്ട് എഴുതുന്ന പോലെ എഴുതുന്നൊക്കെ മാറുക ലിപിയുടെ കാര്യത്തിലാണെങ്കിൽ അത്തരത്തിൽ ഉപയോഗക്രമത്തിൻ്റെ രീതിയിലാണ്. അതുപോലെയുള്ള നിരന്തരമായുള്ള പുതുക്കലുകളും തിരുത്തലുകളും വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ആണ്. പക്ഷെ അത് അപ്പൊ തിരുത്തലിനെ പറ്റി പറയുമ്പോൾ തന്നെയും അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ പുറത്ത് വരുന്ന തിരുത്തലല്ല, സ്വാഭാവികമായിട്ട് ഭാഷ ഉപയോഗിക്കുന്ന സമൂഹം വരുന്ന തിരുത്തലിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുപോലെ ഭാഷ അത് ഉപയോഗിക്കുന്നവരുടെ കരങ്ങളിലായിരിക്കണം ഭദ്രമായിട്ടുണ്ടായിരിക്കുന്നത്. അതുപോലെ ഇന്ന് ഞാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നിങ്ങളിൽ ഒരാൾ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ നാളെ മറ്റൊരാൾക്ക് അത് പുതുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, അത് കോപ്പിറൈറ്റിൽ കുടുങ്ങി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോലും. അങ്ങനെ സ്വതന്ത്രമായി ഭാഷയ്ക്ക് അടിത്തറ ഉണ്ടായാൽ അത് മുന്നോട്ട് പോകും. ഈയൊരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ആയി തുടങ്ങുന്നത്. ഇത് അത് അതിന് കുറച്ചുകൂടി തെളിച്ചവും രാഷ്ട്രീയബോധവും വരുന്നത് അത് ഭാഷാരംഗത്ത് കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു സിവിൽ സമൂഹ പ്രസ്ഥാനം എന്ന രീതിയിൽ പറയാവുന്ന രചനാ രാഷ്ട്രവേദിയോടുള്ള സംസാരങ്ങൾ നടക്കുകയും അങ്ങനെ രചനയും SMC കൈകോർത്തുകൊണ്ട് അതൊരു ഒറ്റ മൂവ്മെന്റായി 2006 മാറുകയും ചെയ്യുന്നു. 2003 ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സമയത്താണ് രചനയുടെ ASCII ഫോണ്ടുകൾ GPL ലൈസൻസിൽ സ്റ്റാർമാന് കൊടുത്തുകൊണ്ട് മാസ്റ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനവും രചനാശ്രവേദിയും കൈകോർക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. 2006 മലയാളം കമ്പ്യൂട്ടിംഗിൽ ഇതുപോലെ പല കഷ്ണങ്ങളായി കിടന്ന പല ഗ്രൂപ്പുകളെയും ഒന്നിച്ചു കൂട്ടി SMC വീണ്ടും ഒന്ന് പുതുക്കി സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന പേരിൽ തന്നെ തുടരണം. ഇപ്പൊ അന്നൊന്നും SMC സംഘടനയല്ല, ഒരു 2007 അവസാനത്തോടു കൂടി ഡെസ്ക്ടോപ്പിൽ, അതായത് ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് മലയാളം ഉപയോഗിക്കാൻ വേണ്ട എല്ലാ ടൂളുകളും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായിട്ട് ചെയ്തു കഴിയും. അതായത് അക്ഷരരൂപങ്ങള്, പിന്നെ ഇപ്പോൾ ഇൻപുട്ട് ചെയ്യാനുള്ള, അതായത് കീബോർഡ് ലേഔട്ടുകൾ, അതുപോലെ ധ്വനി എന്ന് പറയുന്നൊരു മാത്ര അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്പീച്ച് എഞ്ചിൻ, അങ്ങനെ ഒരു സന്ധിസമാസ നിയമങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരു 150,000 വാക്കുകളുടെ കമ്പൈലേഷനായി ഒരു സ്പെൽ ചെക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ
ഒരു നൂറോളം വാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു സ്വരസംവേദിനി, അങ്ങനെ കുറെ കാര്യങ്ങൾ 2008 ആവുമ്പോഴേക്കും വരുന്നുണ്ട്. 2008 ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ മലയാളം കമ്പ്യൂട്ടിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്ന, മലയാളം കമ്പ്യൂട്ടിംഗ് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ക്യാമ്പയിൻ, പൂർണ്ണമായിട്ടും SMC ഉണ്ടാക്കിയ ഈ ടെക്നോളജി സ്റ്റാക്കിനെ അധിഷ്ഠിതമായിട്ടാണ് നടത്തി. അപ്പോൾ അങ്ങനെ അതേസമയത്ത് അത് നമുക്ക് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അതായത് ഗവൺമെന്റിനോടോ മറ്റുള്ളവരോടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംഘടനാരൂപം ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെയാണ് SMC ഒരു സംഘടനാ രൂപത്തിൽ പോകാൻ തീരുമാനിക്കുന്നത്. 2010 ഞങ്ങളൊരു സംഘടനയുമാണ്. അതിനോട് അത് 2009 ഇതുപോലെ അടുത്ത ഇന്റർനെറ്റിന്റെ കാലമാണ്. ഇന്റർനെറ്റിൽ ഇന്ത്യൻ ഭാഷകൾ എങ്ങനെ ഉപയോഗിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള പുതിയ ചലഞ്ചുകൾ വരുന്നൊരു കാലം. അപ്പോൾ ഇന്ത്യൻ ഭാഷകള്, മലയാളം മാത്രമല്ല ഇന്ത്യൻ ഭാഷകളെല്ലാം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് പുതിയ ചലഞ്ചുകൾ വരുന്നത്, അതിനെന്താണ് വേണ്ടത്, ഇപ്പോൾ മലയാളത്തിൽ എങ്ങനെ സെർച്ച് ചെയ്യാം, സെർച്ചിങ്ങിന് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗുരുകുലം എന്നുള്ള വാക്കാണെങ്കിൽ ഗുരുകുലം എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ ഗുരുകുലത്തിനെ, അല്ലെങ്കിൽ ഗുരുകുലത്തിലേക്കുള്ള എന്നൊക്കെ പറഞ്ഞ് പ്രയോഗങ്ങളൊന്നും സെർച്ച് ചെയ്താൽ ഉത്തരമായിട്ട് കിട്ടില്ല. കാരണം മലയാളത്തിന്റെ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാരണം ഇത്തരത്തിൽ കറക്റ്റ് വാക്കുകളെ മാത്രമേ സെർച്ചിൽ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെയല്ല, മലയാളത്തിൽ ഇത്തരത്തിലുള്ള രൂപങ്ങളാണ് മിക്കവാറും എല്ലാ വാക്കുകളും നമ്മൾ ചേർത്ത് പോയി. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അതിനുള്ള അൽഗോരിതങ്ങൾ ഉണ്ടാകും. അപ്പൊ അത്, അപ്പോ അത് നമുക്കൊരു അപ്രോക്സിമേറ്റ് സെർച്ച് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അൽഗോരിതങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലൊക്കെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അൽഗോരിതംസും ഈ കാലത്ത് 2009 ഡെവലപ്പ് ചെയ്യപ്പെടുകയും അത് മലയാളം മാത്രമല്ല ഇന്ത്യൻ ഭാഷകൾക്ക് പൊതുവായി എന്ന രീതിയിൽ തന്നെ ഉണ്ടായി വരികയും ചെയ്യും. 2011 ഞങ്ങൾ മൊബൈൽ രംഗത്തുകൂടി കാര്യമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനം. അതായത് സാധാരണക്കാരുടെ കയ്യിൽ ഇന്ന് കിട്ടുന്ന ആദ്യത്തെ കമ്പ്യൂട്ടിംഗ് ഉപകരണം എന്നതിന് മൊബൈൽ ഫോൺ. അപ്പോ നമ്മുടെ ഒരു ആഗ്രഹം, അതായത് ഇന്ത്യയുടെ ഒരു 11-5 പ്ലാനിൽ പറയുന്നത് ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഉള്ളത് ജനസംഖ്യയുടെ 1% ആൾക്കാർക്ക് മാത്രമാണ്, അത് 5% ആക്കണം എന്നൊക്കെയായിരുന്നു അന്നത്തെ ഒരു ഫോക്കസ് ഒരു 2000. പക്ഷെ അത് ഗവൺമെന്റ് അതിൽ വിജയിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജനസംഖ്യയിൽ ഒരുപാട് പേർക്ക് സ്മാർട്ട് ഫോണുകൾ കയ്യിലുണ്ട്. അത് അവരുടെ കയ്യിൽ കിട്ടുന്ന കമ്പ്യൂട്ടിംഗ് ഡിവൈസാണ്. അപ്പോൾ അവർക്ക് മലയാളത്തിൽ വിവരങ്ങളും സാധ്യമാകണോ? മലയാളത്തിൽ എഴുതാനും വായിക്കാനും മൊബൈൽ ഫോണിൽ സാധ്യമാകുമോ? മൊബൈൽ ഫോണിന്റെ ഇന്റർഫേസുകൾ മലയാളം കമ്പ്യൂട്ടർ, ഇത്തരത്തിലൊക്കെയുള്ള സാങ്കേതികമായ ഏരിയയിൽ കഴിഞ്ഞ 4 വർഷത്തോളം ഞങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്ന് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ, ആൻഡ്രോയിഡ് 4.3 മുതൽ മുകളിലോട്ടുള്ള ഫോണുകളിൽ മലയാളം ഒരു തെറ്റുമില്ലാതെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് ഉപയോഗിക്കുന്ന റെൻഡറിംഗ് എഞ്ചിനിൽ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ഫിക്സ് ചെയ്തതാണ്. എല്ലാ ഇന്ത്യൻ ഭാഷകളും ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ഗൂഗിളാണ് പരിഹരിച്ചെന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട. അത് ഇത് ഗൂഗിൾ ഉപയോഗിക്കുന്ന റെൻഡറിംഗ് എഞ്ചിൻ ഞങ്ങൾ തന്നെ പരിഹരിച്ചതായതുകൊണ്ടാണ് ഈ ഒരു മാറ്റം വരുന്നത്. അതുപോലെ എഴുതാൻ ഇൻഡി കീബോർഡ് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇൻഡി കീബോർഡ് എന്നൊരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ മലയാളത്തിലും അതുപോലെ 16 ഇന്ത്യൻ ഭാഷകളിലും എഴുതാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ലേഔട്ട് വെച്ച്, സ്പെല്ലിംഗ് വെച്ചാണെങ്കിലോ ഇൻസ്ക്രിപ്റ്റ് വെച്ചാണെങ്കിലോ അങ്ങനെയുള്ള ഏത് ലേഔട്ട് വെച്ചിട്ടും എഴുതാൻ നിങ്ങൾക്ക് പറ്റും. ഇതുപോലെ തന്നെ മൊബൈൽ പദങ്ങള്, മൊബൈലിന്റെ സാങ്കേതിക പദങ്ങളെ മലയാളമാക്കലും ഇങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങളും ഒപ്പം നടന്നു വരുന്നു. ഞാൻ വളരെ ചുരുക്കി മാത്രം പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞത്. അത് അതോടൊപ്പം ഒരു സംഘടന എന്ന രീതിയിൽ നമ്മുടെ ഒരു ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഭാഷയുടെ കടമ്പ ഇല്ലാതാക്കുക, അതുപോലെ സ്വന്തം ഭാഷയിൽ ആശയവിനിമയം നടത്താൻ, എന്തായാലും ഇപ്പൊ ആശയവിനിമയം ഇന്ന് നടക്കുന്നത് കമ്പ്യൂട്ടറുകളും അതുപോലെയുള്ള മൊബൈൽ ഫോണുകളും വേണം. അത്തരത്തിൽ സ്വന്തം ഭാഷയിൽ ആശയവിനിമയം നടത്താൻ പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാവണമെങ്കിൽ അതിന് സാങ്കേതിക വിദ്യ വേണം എന്നുള്ള അത്യാവശ്യം. അതുപോലെ മലയാളത്തിലുള്ള നമ്മൾ എഴുതാനും വായിക്കാനുമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനപ്പുറം വിവര ശേഖരണവും വിവര സംഭരണവും അതിന്റെ പ്രോസസ്സിങ്ങും. അപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഡാറ്റ നാളെ സെർച്ച് ചെയ്താൽ അതുപോലെ തന്നെ കിട്ടണം. അപ്പോൾ അതിനാണെങ്കിൽ ഇതിനൊക്കെയുള്ള സ്റ്റാൻഡേർഡുകൾ വളരെ പ്രധാനമാണ്. അതായത് നമ്മൾ ഇന്ന് കൊടുത്ത ഇപ്പോൾ ആസ്കി കാലത്താണെങ്കിൽ
ആസ്കിയിൽ ഒരു തരത്തിൽ ശേഖരിച്ച വിവരം അതേ ഫോണ്ട് ഉപയോഗിച്ച് തപ്പിയാൽ മാത്രമേ പിന്നെ കിട്ടുള്ളൂ. പക്ഷേ യൂണിക്കോഡില് അങ്ങനെയല്ല. അതേസമയത്ത് തന്നെ യൂണിക്കോഡിൽ തന്നെ സ്റ്റാൻഡേർഡിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെയുള്ള കുറെ ശ്രമങ്ങൾ ഒപ്പം നടക്കുകയാണ്. അപ്പോ അതുപോലെ മറ്റൊന്ന് തനിമയും സൗന്ദര്യവും ചോരാതെ ഭാഷയെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിക്കുക എന്നുള്ളത്, അതുപോലെ ഭാഷാ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നു കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഇടപെട്ട് തുടങ്ങുന്നതിന് മുമ്പ് യൂണിക്കോഡില് യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. അഡോബും മൈക്രോസോഫ്റ്റ് ഒക്കെ കൂടി കുറെ കമ്പനികൾ ഒന്നിച്ച് കൂടി ഉണ്ടാക്കിയ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ് യൂണിക്കോഡ്. ആ യൂണിക്കോഡില് ഇപ്പോ ഞാൻ നേരത്തെ പറയുകയായിരുന്നു, അത് നമുക്ക് ഇൻഡാന്നുള്ള അക്ഷരം എങ്ങനെയാണ്, അത് ഇൻഡാന്നുള്ളത് നാ എന്ന് പറയുന്ന അക്ഷരവും ടാടെ പകുതിയും കൂടിയിട്ട് ചേർന്നിട്ടാണ് ഇൻഡ ഉണ്ടാകുന്നത്. അപ്പോ ആ ടാക്കുള്ള മലയാളത്തിലെ ലിപിയില്ല. പക്ഷെ ഈ അപ്പോ നമ്മൾ എഴുതുമ്പോൾ നാ ചന്ദ്രക്കല റാന്ന് ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഇൻഡാന്നുള്ള അക്ഷരം ഉണ്ടാക്കുന്നത്. പക്ഷേ മൈക്രോസോഫ്റ്റിന്റെ ഈ നിങ്ങൾക്ക് വിൻഡോസ് എക്സ് പിയിലോ വിൻഡോസ് സെവനിലോ ഒക്കെ കാണുന്ന ഫോണിൽ ഇൻഡ ഉണ്ടാവണമെങ്കിൽ എൻ ചന്ദ്രക്കല റാടിക്കും. മലയാള ഭാഷാ നിയമ പ്രകാരം എൻ എന്ന ചില്ലക്ഷരാണ്, ചില്ലക്ഷരം ഒരിക്കലും കൂട്ടക്ഷരം ഉണ്ടാക്കില്ല. അപ്പോ എങ്ങനെയാണ് അപ്പോ ഇതിൽ കൂട്ടക്ഷരം ഉണ്ടാവും. അപ്പോ ഇത് പലരും ചൂണ്ടിക്കാട്ടുമ്പോ ഒരു കോർപ്പറേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യം, കോർപ്പറേറ്റിന് ഏറ്റവും പ്രധാനം അതിന്റെ കസ്റ്റമേഴ്സാണ്. അപ്പോ അവരുടെ കസ്റ്റമേഴ്സ് കുറെ ഡാറ്റ ഈ തെറ്റായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോ ആ ഡാറ്റ തെറ്റായി പോവാതിരിക്കും. യൂണിക്കോഡിനെ സംബന്ധിച്ച് ഇപ്പൊ വിവരം ഡാറ്റ പോയിന്റ്സ് ആണ് സേവ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡിനെ തിരുത്തുന്നു. അതായത് യൂണിക്കോഡിന്റെ അടുത്ത് സ്റ്റാൻഡേർഡിൽ ഇവർ പറയുന്നു ഇന്ത ഇനി മുതൽ എൻ ചന്ദ്രകല റായാണ്, ഞാൻ ചന്ദ്രകല റായല്ല. അങ്ങനെ യൂണിക്കോഡ് സ്റ്റാൻഡേർഡ് തിരുത്തപ്പെടും. ഇതൊക്കെ എസ്എംസി ഇടപെട്ട് തുടങ്ങുന്നതിന് മുമ്പ് നടന്ന മാറ്റം, ഒരിക്കൽ മാറ്റം വന്നാൽ പിന്നെ തിരുത്താൻ പറ്റില്ല. പക്ഷെ മലയാളത്തിൽ ഇന്നും നമ്മൾ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് ഭാഷാ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തം എന്ന് പറയുമ്പോഴും ഭാഷാ സ്റ്റാൻഡേർഡുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറ്റുക എന്ന് പറയുമ്പോഴും ഭാഷയ്ക്ക് വേണ്ട രീതിയിൽ മാറ്റുക എന്ന് പറയുമ്പോഴും ഭാഷാപരമായ കറക്റ്റ്നെസ് എന്നത് ഇവരുടെ മുമ്പിലുള്ള ഒരു വിഷയമല്ല. അപ്പോ അത് ശരിയാക്കി കൊണ്ടുവരാൻ വ്യക്തമായ ഇടപെടലുകൾ നടത്തിയപ്പെട്ടു. ഇതുപോലെ ഒരു ഒട്ടനവധി അവ്യവസ്ഥകൾ യൂണിക്കോഡിൽ തന്നെയും കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ പരിഹരിക്കാനുള്ള വഴികളും എഞ്ചിനീയറിംഗ് രീതിയിൽ എങ്ങനെ അതിനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ പിന്നീട് നോക്കിയിട്ടുള്ളത്. അതായത് ചില്ലക്ഷരങ്ങളുടെ എൻകോഡിംഗ് പോലെയൊക്കെയുള്ള കുറെ അബദ്ധങ്ങൾ യൂണിക്കോഡിൽ വന്നിട്ടുണ്ട്. യൂണിക്കോഡ് ഒരു പെർഫെക്റ്റ് സാധനമല്ല, പക്ഷെ യൂണിക്കോഡ് ഒരു നല്ല അടിത്തറയാണ്. ആ അടിത്തറ ഓപ്പൺ ടൈപ്പ് സാങ്കേതിക വിദ്യയും നമ്മളുടെ സ്വർണ്ണ കമ്പ്യൂട്ടിംഗ് പരിപാലിക്കുന്ന ഫോണ്ടുകളും അതുപോലെ ഇൻപുട്ട് രീതികളും ഒക്കെ ചേർന്നിട്ടാണ് മലയാളത്തിന്റെ എഴുത്തും വായനയും കമ്പ്യൂട്ടറിൽ സാധ്യമാണ്. അപ്പോ ഇത് ഇന്ന് ഉപയോഗിക്കുന്ന ഇത്രയും വലിയ സ്റ്റാക്ക് നമ്മൾ നിർമ്മിക്കുകയും അത് കേരളത്തിലെ സർക്കാർ തുടങ്ങി നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങി ഏഴാം ക്ലാസ്സിലെ എൽ കെ സ്കൂളുകാർ സ്കൂളില് ഇപ്പൊ സിലബസിൽ അത് മലയാളത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ള വരെ പഠിക്കുന്നുണ്ട്. മലയാളം വിക്കിപീഡിയയിലെ ലേഖനങ്ങൾ 30,000+ ലേഖനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. കൂടുതൽ കൂടുതൽ വിവരങ്ങൾ കണ്ടംപററി ഹിസ്റ്ററി എന്ന രീതിയിൽ തന്നെ കൂടുതൽ കൂടുതൽ ലേഖനം വിക്കിപീഡിയ ഉണ്ടായി. അങ്ങനെ ഒരു വലിയൊരു എക്കോസിസ്റ്റം കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ മലയാള കമ്പ്യൂട്ടിങ്ങിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോ ഇത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഒരുപാട് പുതിയ ലേഖനങ്ങൾ ഇപ്പോ പത്ര സ്ഥാപനങ്ങളെല്ലാം യൂണിക്കോഡിലേക്ക് മാറുന്നു. പത്രങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ട് ഏത് നോക്കിക്കഴിഞ്ഞാൽ അത് മിക്കവാറും മീര ഫോണ്ടോ അല്ലെങ്കിൽ മലയാളം കമ്പ്യൂട്ടിംഗ് പരിപാലിക്കുന്ന മറ്റേതെങ്കിലും ഫോണ്ടോ ആയിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടായി വരുന്നു. അപ്പൊ അതിനെ ഇനേബിൾ ചെയ്യുന്ന ഒരു ടെക്നോളജി ലെവലിൽ ഇനേബിൾ ചെയ്യുക എന്നത് മാത്രമാണ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും ഭാഷാ കമ്പ്യൂട്ടിംഗ് രംഗത്ത് കടന്നു വരുമ്പോൾ അവർക്ക് തുടങ്ങാൻ ഉള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തറയെന്ന് തറപറ എഴുതി തുടങ്ങണോ അതോ ഒരു അടിത്തറ നിർമ്മിച്ച് അതിന്റെ മുകളിൽ മാത്രം പ്രവർത്തിച്ചാൽ മതിയോ എന്നതാണ് നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കൂടുതൽ ഭാഷാ കമ്പ്യൂട്ടിംഗ് രംഗത്ത് കൂടുതൽ വളർച്ച ഉണ്ടാവണം, കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി വരണം, കൂടുതൽ കമ്പനികൾ ഉണ്ടായി വരണം, അതിനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതിലേക്കാണ് എസ് എം സി ഫോക്കസ് ചെയ്യുന്നത്. അത് ഇപ്പോ അങ്ങനെ
ഭാഷ അതുപോലെ ഭാഷാ സാങ്കേതിക വിദ്യ വിദഗ്ധരെ വാർത്തെടുക്കുന്നത്. ഭാഷാ സാങ്കേതിക വിദ്യ എന്നത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും പാഠ്യവിഷയമല്ല എനിക്ക് തോന്നുന്നു. ഈ ഒരു യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് മറ്റേ തിരുവനന്തപുരത്ത് ഒരു ഭാഷാ സാങ്കേതിക വിദ്യ പഠിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി, പക്ഷെ അവിടെ പഠിച്ചവരാരും ഭാഷാ സാങ്കേതിക കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അവിടെ മാത്രമാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളതായിട്ട് അറിയുന്നത്. മറ്റ് കേരളത്തിൽ ഇവിടെയും ഭാഷാ സാങ്കേതിക വിദ്യ എല്ലാവരും പഠിപ്പിക്കുന്നില്ല. മലയാളം യൂണിവേഴ്സിറ്റി വന്നു, മലയാളം യൂണിവേഴ്സിറ്റിയോട് എസ് എം സി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് ഒരു നാല് സ്കൂളുകൾ അതിനുള്ളിൽ തുടങ്ങാനാണ്. അതായത് പ്രധാന അഞ്ച് സ്കൂളുകൾ തുടങ്ങാനാണ്. ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സെൻട്രം, അതായത് ഭാഷ ഒന്ന് കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടത്, രണ്ട് സ്പീച്ച് എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രമാണ്. ഭാഷ അപ്പോൾ ഭാഷാ വിദഗ്ധന്മാരും കമ്പ്യൂട്ടിങ്ങുമായി ധാരണയുള്ളവരും ചേർന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം മുന്നോട്ട് പോകും. രണ്ട് സ്പീച്ച് പ്രോസസ്സിങ് അതായത് മലയാളത്തിലുള്ള ശബ്ദം റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ശബ്ദത്തെ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള അൽഗോരിതങ്ങൾ നിർമ്മിക്കുക, അത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗാണ്, ഇലക്ട്രോണിക്സ് ആണ്. മൂന്ന് വിഷ്വൽ കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് കൈയെഴുത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളോ തിരിച്ചറിയുകയും അതുപോലെ തന്നെ OCR എന്ന് പറയുന്ന രീതിയിൽ പ്രിന്റ് ചെയ്ത സാധനത്തെ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാവുന്ന ടെക്സ്റ്റാക്കി മാറ്റുക. അപ്പോൾ ഇതെല്ലാം ഒരുപാട് അക്കാദമിക് റിസർച്ച് ആവശ്യപ്പെടുന്ന മേഖലകളാണ്. അതുപോലെ നാലാമതൊന്ന് കണ്ണ് കാണാത്തവർക്കും അത്തരത്തിൽ മറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടിങ്. അതിനുവേണ്ടി സ്പീച്ച് മാത്രം പോരാ, ഇത്തരത്തിലുള്ള പല ടെക്നോളജികളും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നമുക്കൊരു ഇൻക്ലൂസീവ് സൊസൈറ്റിയിൽ എല്ലാവർക്കും സാധ്യമാകുന്ന രീതിയിൽ മലയാളം കമ്പ്യൂട്ടിങ് മാറ്റാൻ പറ്റും. ഇപ്പൊ അഞ്ചാമത് ലിപി പരിണാമങ്ങൾ, നമുക്കിപ്പോ നമ്മുടെ എഴുത്ത് രീതികൾ കുറേ, നമ്മൾ ബാനർ എഴുത്ത് രീതികളോ അത്തരമൊക്കെ കുറെ ഇത്തരത്തിലുള്ള രീതികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ലിപി പരിണാമങ്ങളും അതിന്റെ വൈവിധ്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുക എന്നതൊരു കൾച്ചറൽ ഡോക്യുമെന്റേഷൻ വേണം. ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോ ഇന്നാണെങ്കിൽ ആ ഫ്ലക്സ് ബോർഡുകളിലേക്ക് എല്ലാം മാറിയത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിരുന്ന കേരളത്തിലെ എക്സ്പെർട്ടൈസ് പൂർണ്ണമായി ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെ സംരക്ഷിക്കാനും ഒക്കെയുള്ള ഒരു ലിപി പരിണാമങ്ങളെ പറ്റി പഠിക്കാൻ സാധിക്കുന്ന അഞ്ച് സെന്ററുകൾ ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് ഒരു സെന്റർ പോലും ഭാഷാ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് മലയാളം യൂണിവേഴ്സിറ്റി ഇതാണ് അവിടുത്തെ. ഞാൻ എസ് എം സി വർക്ക് ചെയ്യുന്ന ഒരു ഏരിയകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഒന്ന് ഈ പ്രാദേശികവൽക്കരണം എന്ന് സാങ്കേതികമായി പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറുകളെ മലയാളത്തിലാക്കൽ. രണ്ട് ഈ മാനകീകരണം എന്ന് പറയും. മാനകീകരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ കേരള സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും സീഡിറ്റോ സീഡാക്കും സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കും അതിനുവേണ്ടി ലിപി പരിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു മാനകീകരണ ലെവലാണ് കാലങ്ങളായിട്ട് ചർച്ച നടക്കുന്നത്. പക്ഷേ മാനകീകരണം എന്നത് അതിനേക്കാൾ എത്രയോ വലിയൊരു സാധനമാണ്. ഇന്ന് ഇന്ത്യൻ ഭാഷയിൽ ഡൊമൈൻ നെയിമുകൾ, അതായത് .com എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഡൊമൈൻ നെയിമുകൾ പോലും ഇന്ത്യൻ ഭാഷകളിൽ .bharatam .keralam എന്നൊക്കെ പറയുന്ന ലെവലൊക്കെ മാറുന്ന ഒരു കാലം വരാനിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ കമ്മിറ്റികളും അത്തരത്തിലുള്ളതിലും ഒക്കെ നമ്മൾ ഇടപെടുന്നു. അതുപോലെ പുസ്തകങ്ങൾ പ്രസാധനം എന്നത് ഈ പുസ്തകങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പുസ്തകങ്ങളിൽ തന്നെ ഇലക്ട്രോണിക് പുസ്തകങ്ങളിൽ തന്നെ അതിന്റെ സ്റ്റാൻഡേർഡുകൾ, അതിനുള്ളിൽ എങ്ങനെ ഫോണ്ടുകൾ ഉൾച്ചേർക്കുക എന്നുള്ള പുതിയ സ്റ്റാൻഡേർഡുകൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള മാനകീകരണം മീഡിയകളിൽ, അതുപോലെ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞ മൊബൈലിൽ തർജ്ജമ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓരോ വെണ്ടറും ഇപ്പോൾ സോണി പറയും സോണി ഇന്ന വാക്കിന് ഒരു ഒരു സെറ്റിംഗ്സിന് ക്രമീകരണം തർജ്ജമ ഒരു 3 രൂപയാണ് ഒരു വാക്കിന് തർജ്ജമയ്ക്ക് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ക്രമീകരണം ഒരാൾ തർജ്ജമ ചെയ്യും, സാംസങ് അവിടെ സജ്ജീകരണം തർജ്ജമ ചെയ്യും. ഓരോന്നും ഓരോ രീതിയിലായി കഴിഞ്ഞാൽ നാളെ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം ഒരു ഗൈഡ് എഴുതാൻ പോലും ഒരാൾക്കും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എങ്ങനെ അപ്പോ ഇത്തരത്തിലും മൊബൈൽ ഫോൺ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഫ്രീക്വന്റ്ലി യൂസ് എൻട്രീസ് ഇൻ ലോക്കലൈസേഷൻ എന്നുള്ള രീതിയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, എത്ര 500 വാക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് അതിന് ഒരു കോമൺ സെറ്റ് ഓഫ് തർജ്ജമകൾ അത് ഉണ്ടാക്കി അത് എല്ലാവരെ കൊണ്ടും ഉപയോഗിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യാന്നുള്ളവരില്ല, അതിനെ ഗവൺമെന്റ് സ്റ്റാൻഡേർഡുകളാക്കി മാറ്റി. ഇത്തരത്തിലുള്ളൊക്കെ ഇടപെടലാണ് എസ് എം സി പൊതുവെ മാനകീകരണം എന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നാളെ നമുക്ക് ഈ കുറെ സാധനങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ ഭാഷയെ ബന്ധപ്പെട്ട പോളിസികളുടെ ഇടപെടൽ, പിന്നെ അക്ഷര ചിത്രീ മറ്റേ നമ്മൾ ഫോണ്ടിന്റെ കാര്യം പറയുമ്പോൾ പണ്ട് ഫോണ്ടും കീബോർഡും എന്ന് പറയുന്ന രണ്ട് കാര്യത്തെ പറ്റി മാത്രം പറയാം. ഇന്നത് 3 കാര്യങ്ങളാണ്. അതായത് ഒന്ന് ഡാറ്റ എന്ന് പറയുന്നത്, ഡാറ്റ ഭാഷയിൽ നമ്മൾ എഴുതുന്നത്
കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് വെക്കുന്ന ഡാറ്റയാണ്. ആ ഡാറ്റ എന്ന് പറയുന്നത് യൂണിക്കോഡ് അധിഷ്ഠിതമായിട്ടുള്ള രണ്ട് കീബോർഡ് ഇൻപുട്ട് രീതികൾ, അതായത് കീബോർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഡിവൈസ് അല്ല, അതൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് രീതിയിൽ ഇൻപുട്ട് ചെയ്താലും, അതായത് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് വെച്ച് ഇൻപുട്ട് ചെയ്താലോ, ഇൻസ്ക്രിപ്റ്റ് വെച്ച് ഇൻപുട്ട് ചെയ്താലോ, റെമിംഗ്ടൺ വെച്ച് ഇൻപുട്ട് ചെയ്താലോ, ടൈപ്പ് റൈറ്റർ കീബോർഡ് വെച്ച് ഇൻപുട്ട് ചെയ്താലോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ ഒന്ന് തന്നെയാണ്. പക്ഷെ കാ എന്ന് പറഞ്ഞൊരു അക്ഷരമാണ്, കാക്കാന്നുള്ളത് കാ എന്ന അക്ഷരമാണെങ്കിൽ കാ ചന്ദ്രകല കാണുന്ന അത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ അക്ഷരത്തെ കാ എന്ന് പറഞ്ഞ കൂട്ടക്ഷരാക്കി കാണിക്കുന്നത് ഒരു റെൻഡറിങ് എഞ്ചിൻ എന്ന് പറയുന്ന മൂന്നാമതൊരു ഭാഗമാണ്. ഈ റെൻഡറിങ് എഞ്ചിനെ നമുക്ക് ഇപ്പോൾ നമ്മുടെ സർക്കാരിന്റെ ഒരു ചർച്ചയിലും ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യം റെൻഡറിങ് എഞ്ചിൻ എന്നുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്ത് ഡാറ്റ ടൈപ്പ് ചെയ്യുന്നു അതിനെ കാണുന്ന രീതിയിൽ വ്യക്തമായി കൂട്ടക്ഷരാക്കി കാണിക്കുന്നത് റെൻഡറിങ് എഞ്ചിനാണ്. ഈ റെൻഡറിങ് എഞ്ചിൻ എന്ന് പറയുന്നത് മലയാളത്തിന് വേണ്ടി ഫിക്സ് ചെയ്യുന്നത് ഞങ്ങളാണ്. SMC ആണ് ഇന്ത്യൻ ഭാഷകളുടെ എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും വേണ്ടിയുള്ള ഹാർഡ് ബഫ് എന്ന് പറയുന്നത് റെൻഡറിങ് എഞ്ചിൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാഴ്ച എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിലെ കാഴ്ച എന്ന് പറയുന്നത് മലയാളം കഷ്ണങ്ങളായി പിരിയാതെ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. റെൻഡറിങ് എഞ്ചിൻ ശരിയല്ലെങ്കിൽ ഇത് നടക്കില്ല. അതുപോലെ മറ്റൊന്ന് ഈ സങ്കീർണമായ ഭാഷ കമ്പ്യൂട്ടിംഗ് അൽഗോരിതങ്ങൾ അതുപോലെ ഡെവലപ്മെന്റ്. ഒരു എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മൊബൈലിൽ ഇപ്പോൾ എല്ലാവരും ബിസിനസ് കാർഡ് അങ്ങോട്ടും കൂടെ അയച്ചു കൊടുക്കുന്ന ഒരു കാരണം. ഇപ്പോൾ ഞാൻ ഇന്ന് മൊബൈലിൽ ഇന്ന് ഏത് ഇന്ത്യൻ ഭാഷയിലും ബിസിനസ് കാർഡ് സേവ് ചെയ്യും. ഇപ്പോൾ ഹുസൈൻ മാഷ്ടെ ബിസിനസ് കാർഡ് ഇപ്പോൾ ഹുസൈൻ KS എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അത് ചേട്ടനിപ്പോൾ സേവ് ചെയ്യും. അപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ഹിന്ദിയിലായിരിക്കും വേദപ്രകാശ് സാറ് ബിസിനസ് കാർഡ് ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവും, അതും സേവ് ചെയ്യും. പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തപ്പുമ്പോൾ ഞാൻ ഹിന്ദിയിലാണോ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എന്തിലാണോ ബിസിനസ് കാർഡ് സേവ് ചെയ്തെന്ന് അന്വേഷിച്ച് അത് അങ്ങനെ തപ്പിയാൽ ഇന്ന് കോൺടാക്ട് ലിസ്റ്റിൽ ആ പേര് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ത്യ പോലൊരു മൾട്ടിലിംഗ്വൽ കൺട്രിയിൽ ഒരുപാട് ഭാഷകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നവർ ജീവിക്കുമ്പോൾ നമുക്ക് ഇതിലെ ഏത് ഭാഷയിൽ തപ്പിയാലും നമ്മൾ വേദപ്രകാശം തപ്പി കഴിഞ്ഞാൽ വേദപ്രകാശ് സാറിനെ തന്നെ കിട്ടുക. ഏത് ഭാഷയിൽ എഴുതിയാലും അത് ഹുസൈൻ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ തപ്പിയാലും മലയാളത്തിൽ തപ്പിയാലും തമിഴിൽ തപ്പിയാലും ഹിന്ദിയിൽ തപ്പിയാലും ഹുസൈൻ എന്ന് തന്നെ കിട്ടുക ചെയ്യുക എന്നത് അത്ര വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അൽഗോരിതം അല്ല. പക്ഷേ അത്തരത്തിലുള്ള അൽഗോരിതങ്ങൾ അടങ്ങുന്ന അൽഗോരിതങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ആ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, മൊബൈൽ കമ്പനികളെ കൊണ്ടും ഇവരെ കൊണ്ടും ഇത് അവരുടെ ഉള്ളിൽ ഉൾച്ചേർക്കാൻ പറഞ്ഞു, അങ്ങനെ ഉൾച്ചേർക്കാൻ വേണ്ടി നിർബന്ധിക്കണം, അതിന്റെ ബെനഫിറ്റ് വാങ്ങിച്ചു കൊടുക്കണം, അത്തരത്തിലുള്ളൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഇത്ര പുതിയ അപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നവരെ കൊണ്ട് ഇത് ഇത്തരത്തിലുള്ള അൽഗോരിതങ്ങൾ ഉപയോഗിപ്പിക്കണം. ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത്. പിന്നെ ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റം എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ മലയാളത്തിൽ എഴുതി അത് വായിച്ചു തരുന്ന സിസ്റ്റംസ്. ഇന്ന് രണ്ട് തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട രീതിയിലുള്ള സിസ്റ്റങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മറ്റേ ഇലക്ട്രോണിക്സ് അധിഷ്ഠാനമായിട്ട് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങൾ, അത് ഇ-സ്പീക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ ഇ-സ്പീക്ക് ഉപയോഗിച്ച് ഇപ്പോൾ കേരളത്തിലെ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് IT മിഷനും ചേർന്ന് ഒരു പ്രോജക്ട് ഇൻസൈറ്റ് വന്നു. കേരളത്തിൽ നിന്ന് കണ്ണ് കാണാത്ത ആർക്കും ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങി ഇത്തരത്തിലുള്ള ടെക്നോളജി പഠിപ്പിക്കാൻ അവരുടെ സബ്സിഡി ചെയ്യും. അപ്പോൾ അതിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഓരോ ജില്ലയിലും ട്രെയിൻഡ് ആയ ആൾക്കാരുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ മലയാളം അടിച്ചാൽ കമ്പ്യൂട്ടറിൽ അത് വ്യക്തമായും മലയാളം ഈ സ്പീക്ക് ഉപയോഗിച്ച് വായിച്ചാൽ ഒരു റോബോട്ടിക് വോയിസ് ആയിരിക്കും, എന്നാൽ പോലും മലയാളം ഈ സ്പീക്കിൽ വായിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അത് ഏത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ മറ്റൊരു സ്പീച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് മാത്ര അപ്രോച്ച് ഉള്ളതാണ്. അത് കുറച്ചും കൂടി ഇത് മലയാളം തുടങ്ങി പഷ്തൂണീസ് വരെ എല്ലാ ഭാഷകളും പിന്തുണയ്ക്കുന്ന ഒരു എഞ്ചിനാണ്. സന്തോഷ് ആണ് ആ എഞ്ചിൻ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സന്തോഷ് എത്താൻ പറ്റിയില്ല. അപ്പോൾ ആ അതെന്ന് പറഞ്ഞാൽ മാത്രകൾ ചേർന്നിട്ടാണ് ഓരോ അക്ഷരം നമ്മളോരോ വാക്കുണ്ടാവുന്നത് എന്ന് പറയാം. മാത്രകൾ ഉപയോഗിച്ചുകൊണ്ട് പണ്ട് കമ്പ്യൂട്ടർ എന്ന എഞ്ചിന് വേണ്ടി ഒരു ഡിവൈസിന് വേണ്ടി എഴുതിയ ഒരു എഞ്ചിനായിരുന്നു. അപ്പോൾ അത് അത് ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് അപ്രോച്ച് ഉള്ള ഒരു എഞ്ചിൻ. അതുപോലെ മറ്റൊന്ന് ഇതെല്ലാം സ്വതന്ത്രമായിട്ട് നിൽക്കണം. ഈ നമ്മൾ ഈ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെല്ലാം സ്വതന്ത്രമായിട്ട് നിൽക്കണം. ചിലപ്പോൾ ഒരു ഹോബി പ്രൊജക്റ്റ് ആയിട്ടായിരിക്കും ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് നാളെ ചിലപ്പോൾ വേറെ ജോലി കിട്ടി അവർ വേറെ ജോലിക്ക് പോകും. ഇത് ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അവരുടെ പഠിക്കുന്ന കാലത്താവും ചെയ്യാം. അപ്പോൾ ഈ പ്രൊജക്റ്റുകളെ സംരക്ഷിക്കുകയും ഇത് എല്ലാ കാലവും മറ്റുള്ളവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിന് സ്വതന്ത്രമായ ലൈസൻസുകളാണ്.
സ്വതന്ത്രമായ ലൈസൻസുകളിലേക്ക് ഇതിനെ മാറ്റി മാറ്റണം, അത് അതവരെ ഡെവലപ്പർമാരെ പറഞ്ഞു ബോധ്യപ്പെടുന്ന അത്തരത്തിലൊക്കെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മറ്റൊന്ന് ഓപ്പൺ ഡാറ്റ ഇടപെടൽ. ഹുസൈൻ മാഷ്ടെ വലിയൊരു സംഭാവന കിട്ടുന്ന ഒരു ഏരിയയാണ് ഓപ്പൺ ഡാറ്റ ഇടപെടൽ. അതായത് നമ്മുടെ മലയാളത്തിൻ്റെ ബിബ്ലിയോഗ്രഫി, നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഈ ലൈബ്രറിയിൽ ഇവിടെ നമുക്ക് വന്ന കുറേ പുസ്തകങ്ങളാണ്, പക്ഷെ ഇവിടെ ഈ ലൈബ്രറിയിൽ ഏതൊക്കെ പുസ്തകം ഉണ്ടെന്ന് എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നില്ല. കേരളത്തിലെ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും ഓരോ ലൈബ്രറിയിലും മിനിമം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതേസമയത്ത് ഈ ലൈബ്രറികൾ മുഴുവൻ ഒരു അറിവിൻ്റെ കേന്ദ്രങ്ങൾ എന്നുള്ള ഒരു സാധനം ലൈബ്രറിയിൽ നിന്ന് മാറി ഇന്റർനെറ്റിൽ നിന്നുള്ളതിലേക്ക് മാറി തുടങ്ങുന്നതോടുകൂടി ലൈബ്രറികളിൽ എന്നത് ആൾക്കാർ പോവാതെ ആവുകയും അവിടെ പുസ്തകങ്ങൾ പൊടി പിടിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേസമയത്ത് ഡോക്ടർ കെ എം ഗോവി പോലെയുള്ള മരിച്ചുപോയ സാറ് സാറിൻ്റെ ഒക്കെ ഒരുപാട് കൊല്ലത്തെ എഫർട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ ഓരോ ലൈബ്രറിയിലും നടന്ന് ചെന്നേത് ഓരോ ലൈബ്രറിയിലും എന്തൊക്കെ പുസ്തകങ്ങൾ നേടിയെടുത്ത് അത് അതൊരു അത്തരത്തിൽ കമ്പൈൻ ചെയ്തൊരു ബിബ്ലിയോഗ്രഫി ഡാറ്റാബേസ് ആയി ഇറക്കുന്നത്. ഇത് ഈ ഒരു ഡാറ്റാബേസ് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കും. അത് കാലങ്ങൾക്ക് ശേഷം ഹുസൈൻ മാഷും അതുപോലെ സെൻറ്റർ ഫോർ സൗത്ത് ഇന്ത്യൻ സ്റ്റഡീസിൻ്റെ രാമനായർ സാറും ഒക്കെ കൂടി ചേർന്ന് ബിഹൈവ് ഡിജിറ്റൽ കൺസെപ്റ്റ്സിൻ്റെ സഹായത്തോട് ഡിജിറ്റലൈസ് ചെയ്ത് ലഭ്യമാക്കി. ഈ ലഭ്യമാക്കിയ ഡാറ്റ അതിനൊപ്പം തന്നെ ബ്രണ്ണൻ കോളേജ് ലൈബ്രറി ഡിജിറ്റലൈസേഷനെയും കേരള സാഹിത്യ അക്കാദമി ലൈബ്രറി ഡിജിറ്റലൈസേഷനും ഒക്കെ ആയിട്ട് കുറേ എക്സ്ട്രാ ഡാറ്റ ചെയ്യും. അങ്ങനെ ഒരു 53,000-ലധികം മലയാളം പുസ്തകങ്ങളുടെ ബിബ്ലിയോഗ്രഫി ഡാറ്റ ശേഖരമുള്ള ഒരു വലിയൊരു ഡാറ്റാബേസാണ് ഈ മലയാള ഗ്രന്ഥ വിവരം എന്ന് പറയുന്ന വലിയൊരു ഡാറ്റാബേസ്. ഈ ഡാറ്റ പക്ഷേ ഇന്നത്തെ കാലം മാറി, ഇന്ന് ഇത് കുറേ കൂടി എളുപ്പമാണ്. അതായത് ഇന്ന് ഈ ലൈബ്രറിയിൽ എന്തൊക്കെ ഉണ്ട് എന്നത് ക്രൗഡ് സോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ലൈബ്രറിയിൽ എന്തൊക്കെ പുസ്തകം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ പുസ്തകം ഇറങ്ങുകയാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ വിവരം ഈ ഡാറ്റാബേസിൽ ഇല്ലെങ്കിൽ ഒരാൾക്കത് ചേർക്കലോ വളരെ എളുപ്പമാണ്. ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ടൈപ്പ് ചെയ്ത് ചെയ്യാവുന്ന കാര്യം. അപ്പോൾ ഈ ടെക്നോളജി എനേബിൾ ചെയ്തുകൊണ്ട് ഇതേ ഡാറ്റാബേസ് പുതുക്കാനും അത്ര അത് ഒരു വിദഗ്ധ സംഘം പരിശോധിച്ച് ചേർക്കാനും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്. അതാണ് ഗ്രന്ഥം ഡോട്ട് ഓർഗ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊജക്റ്റ്. ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഓപ്പൺ ഡാറ്റ പ്രൊജക്റ്റാണ്. കെ എം ഗോവി സാറ് സ്വതന്ത്രമായ ലൈസൻസ് ചെയ്ത് തന്ന ഈ ഡാറ്റാബേസും അതുപോലെ അതിൻ്റെ പുറത്തുള്ള സ്വതന്ത്രമായുള്ള അഡോപ്ഷൻ പുതിയ ഡാറ്റ ബുധൻ്റെ പുറത്തുള്ള ലാംഗ്വേജസും മുസ്ലിമാഷും കയറ്റി ചേർത്തതിൻ്റെ പുറത്താണ് ഈ പ്രൊജക്ട് ഉണ്ടായി വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിലുള്ള ഏറ്റവും വലിയ ഏറ്റവും ബൃഹത്തായ അത്തരത്തിലുള്ള ഒരു സംരംഭമാണിത്. ഏത് പബ്ലിഷർക്കും അവർ പുതിയ പുസ്തകം ഇറക്കുകയാണെങ്കിൽ അത് ചേർക്കാനുള്ള സൗകര്യം ഒന്ന്, രണ്ട് ഏത് ലൈബ്രറിക്കും അവരുടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ചേർക്കാനുള്ള സൗകര്യം, മൂന്ന് ഏത് വ്യക്തിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളെ പറ്റി വിവരങ്ങൾ ചേർക്കാനുള്ള സൗകര്യം. ഇത്തരം മൂന്ന് തരത്തിൽ അതിൽ ഡാറ്റ ചേർക്കാൻ പറ്റും. ഈ ഡാറ്റ ചേർത്താൽ എന്തുണ്ടാവും? ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം തപ്പുമ്പോൾ ഈ പുസ്തകം ഇന്ന ലൈബ്രറിയിലുണ്ട് എന്ന് കാണിക്കും. അത് ഈ പുസ്തകത്തിൻ്റെ ഇന്ന എഡിഷൻ ഇന്ന പ്രതി ഇന്ന ലൈബ്രറിയിലുണ്ട്. അത് അപ്പോൾ ചിലപ്പോൾ ഇവിടെയുള്ള ഒരു പുസ്തകമായിരിക്കും ഈ പുസ്തകം നമ്മൾ അന്വേഷിച്ച് എടുക്കാമായിരിക്കും. അങ്ങനെ ലൈബ്രറികൾക്ക് വിസിബിലിറ്റി വല്ലാതെ വരും. ചെറുകിട പ്രസാധകർക്കും വൻകിട പ്രസാധകർക്കും ഇതുപോലെ വിസിബിലിറ്റി വരും. അപ്പോൾ അതേപോലെ റിസർച്ചേഴ്സിനെ സംബന്ധിച്ച് വേണ്ട ഡാറ്റ അവരുടെ കൈത്തുമ്പിൽ കിട്ടും. അങ്ങനെ മലയാളത്തിലുള്ള ബുക്ക് ഇൻഡസ്ട്രീനെ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യാനും അതുപോലെ ഒരു പുതിയൊരു ഇ കോമേഴ്സ് കച്ചവടക്കാരൻ അല്ലെ അയാളുടെ വെബ്സൈറ്റ് തുടങ്ങുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ തലവേദന ഇത്തരത്തിൽ ഒരു ഡാറ്റ സംഭരിക്കാനുള്ളത്. ഈ ഡാറ്റ ഇതിൻ്റെ APIകൾ വെച്ച് അവർക്ക് ഉപയോഗിക്കാനും പുതിയൊരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ബുക്ക് സ്റ്റോർ തുടങ്ങാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒരു പുസ്തകത്തിൻ്റെ വിവരം തപ്പുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ലൈബ്രറിയിലുണ്ടെന്നും കാണാം. ഇത് വാങ്ങണമെങ്കിൽ ഇന്ന ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്നും പറ്റും കാണാം. അത്തരത്തിൽ സ്ട്രക്ചറായി വിവരങ്ങൾ ലഭ്യമാക്കുക, അങ്ങനെ ഒരു ഡ്രീമാണ് അതിൻ്റെ പുറത്തുനിന്ന്. അത് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, പക്ഷേ അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. എഞ്ചിൻ ബേസ് എഞ്ചിൻ നന്നായി കഴിഞ്ഞു അത് കാഴ്ചയ്ക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഹുസൈൻ ഇത് ഹുസൈൻ മാഷിൻ്റെ കൂടി ഒരു ഡ്രീമാണ്. ആ ഡ്രീമിൻ്റെ കൂടി ബാക്കിയായിട്ടാണ് ഇങ്ങനൊരു പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മറ്റൊന്നും മലയാളത്തിൻ്റെ നിഘണ്ടു വരുന്നത്. അപ്പോൾ ഇന്ന് ഓളം ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി, ഓൺലൈൻ ഡിക്ഷണറി നിങ്ങൾക്ക് കിട്ടും. അതും ഇത്തരത്തിലുള്ളൊരു ഓപ്പൺ ഡാറ്റ സെറ്റാണ്. അത് മലയാളം മലയാളം അതുപോലെ അതുപോലെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവായിട്ട് ലഭ്യമായിട്ടുള്ളൊരു ഓൺലൈൻ നിഘണ്ടുവാണ്. ഇതും സ്വതന്ത്രമാണ് കമ്പ്യൂട്ടിംഗിൻ്റെ ഭാഗമായിട്ടുണ്ട്.
ഇതിനപ്പുറത്ത് കുറേ ഭാഷ കമ്പ്യൂട്ടിങ്ങിൽ തന്നെ ചെയ്യേണ്ട ഒരു വലിയൊരു പ്രയത്നം എന്ന് പറയുന്നത് ഭാഷയ്ക്ക് വേണ്ട ഒരു അടിസ്ഥാന ഘടകങ്ങളായിട്ട് ഭാഷ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ഇന്ന് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിനെ പറ്റിയാണ്. ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ പറ്റിയ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് ഭാഷയുടെ അൽഗോരിതങ്ങളെ ഘട്ടം ഘട്ടമായി ഉണ്ടാക്കണം. ഇന്ന് നടക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുകളായാലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളായാലും രണ്ടേ രണ്ട് രീതിയിലാണ് ഐ ടിയുമായി ബന്ധപ്പെട്ട് രണ്ടേ രണ്ട് ഫോക്കസുകളും. ഒന്ന് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു എത്ര പ്രൊഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ആ പ്രൊ എന്ന് പറയുന്ന റെഡിമെയ്ഡ് വിൽക്കാൻ വെച്ച സാധനം. രണ്ട് ആ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ മീത് നിങ്ങൾക്ക് എത്ര പേറ്റൻ്റ് ഉണ്ട് മറ്റുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ അറിവിൻ്റെ കുത്തകവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗം. അപ്പുറത്ത് സർവീസ് എന്ന് പറയുന്നത് സർവീസ് സ്റ്റാർട്ടപ്പുകൾ അതായത് സേവനങ്ങൾ നൽകുക എന്ന രീതിയിലുള്ള വെബ് ഡിസൈൻ കമ്പനിയോ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു ഏരിയയാണ് ഇവരാരും തൊടാതെ പോകുന്നത്. ഈ ഭാഷയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചാൽ അതായത് ഓരോ കൊച്ചു കൊച്ചു ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് നമ്മുടെ ഓരോ ഭാഷാ അൽഗോരിതങ്ങളെയും വേർതിരിച്ചെടുക്കുകയും അത് കമ്പ്യൂട്ടറൈസ് ചെയ്യും അങ്ങനെ ലഭ്യമാക്കുകയും ചെയ്താൽ മാത്രമേ ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെതായുള്ള അടിത്തറ നല്ല രീതിയിൽ വികസിക്കാൻ പറ്റും. ഇത് ഈ ഇത്തരത്തിലുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്ന് പറയുന്നത് ഒരിക്കലും ഫോക്കസ് ഇല്ലായ്മ കൂടിയാണ് കാലങ്ങളായിട്ട് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഈയൊരു ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വേറൊന്നും ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിലാണ് ഭാഷാ കമ്പ്യൂട്ടിംഗ് വരുന്നത്. ഐ ടി വകുപ്പിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പ് സാംസ്കാരിക വകുപ്പ് കാലങ്ങളായിട്ട് ഭാഷ കമ്പ്യൂട്ടിങ്ങിൻ്റെ എന്താണെന്ന് വലിയ ധാരണയോട് കൂടി ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഐ ടി വകുപ്പ് അവർ എല്ലാ കൊല്ലം കുറേ ബജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ സ്ഥാപനങ്ങൾക്ക് പൈസ വീതം വെച്ചെടുക്കുന്നുണ്ടെന്നല്ലാണ്ട് മറ്റ് ക്രിയേറ്റീവായി ഉള്ള ഇൻവോൾവ്മെൻറ്റ് കാര്യമായിട്ട് നടന്നിരുന്നില്ല. കഴിഞ്ഞ വർഷമാണ് നമുക്കൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയത്. കഴിഞ്ഞ വർഷം നമ്മൾ അത് ഒരു തരത്തിൽ ഞാനൊരു വായിക്കുന്ന രീതിയിൽ ഒരു രചനയുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ വിജയം കൂടി ആയിട്ട് വായിക്കുന്ന ഒരു ഫലമാണ്. ഇത് സർക്കാരിൻ്റെ ഭാഷാ കമ്പ്യൂട്ടിങ്ങിൽ ഒരു ഫോണ്ട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ലിപി പുതുക്കുക എന്ന രീതിയിൽ തുടങ്ങുന്നതിനെതിരെ തുടങ്ങുന്ന ഒരു സമൂഹ പ്രസ്ഥാനമായി തുടങ്ങിയ രചന അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നൊരു രചന ഫോണ്ട് ഇത്രയും കാലം കൊണ്ട് ഇങ്ങനെ വന്നു. കഴിഞ്ഞ വർഷം രചന ഫോണ്ടിൻ്റെ ബോൾഡ് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ ബോൾഡിന് ഫണ്ട് ചെയ്യുന്നത് കേരള സർക്കാരാണ്. ആദ്യമായിട്ട് കേരള ഗവൺമെൻറ് ഒരു ഫോണ്ടിനെ സംസ്ഥിക്ക് ഫണ്ട് ചെയ്തതാണ്. അത് രചന ഗോൾഡായി മാറി. ഒരു കാലം കൊണ്ട് മാറിയ ഒരു മാറ്റം എന്ന് പറയുന്നൊരു സാധനം കൂടിയാണ്. ഇന്ന് ഏത് ഗവൺമെൻറ് വെബ്സൈറ്റ് ആണെങ്കിലും സെക്രട്ടേറിയറ്റിലെ ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിൽ ടൈപ്പ് ചെയ്യണമെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമസഭാംഗങ്ങൾ പറയുന്ന ടൈപ്പ് ചെയ്യണമെങ്കിലും എല്ലാം ഇന്ന് സ്വതന്ത്രമായ കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാക്കിന് മുകളിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഈയൊരു തിരുത്ത് എന്ന് പറയുന്നത് ഒരു തരത്തിൽ വിജയമാകുമ്പോൾ തന്നെയും കേരള സർക്കാർ മലയാളം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വെച്ച വളരെ ചുരുങ്ങിയ പൈസ ചിലവാക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അഡ്വൈസറി കമ്മിറ്റിയിൽ അസംസിക്കുകയുണ്ട്. ഈ അടുത്തൊരാഴ്ച ഈ വരുന്ന ആഴ്ചയിൽ ഞങ്ങളൊരു മാസ് പെറ്റീഷൻ ക്യാമ്പയിൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കുകയും നമ്മൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് നമ്മൾ ഗവൺമെൻറ് ഓർഡർ ഇറക്കുമ്പോൾ നോട്ട് കൊടുക്കുകയും അത് കഴിഞ്ഞ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഇടപെട്ടതിനെ തുടർന്ന് നമ്മളെ വിളിക്കുകയും ഇനി നിങ്ങൾ ഓർഡറിലില്ലെങ്കിലും സ്ഥിരമായിട്ട് നിങ്ങളെല്ലാം തുല്യ മെമ്പറായിട്ട് കണക്കാക്കുമെന്ന് പറയും. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയും ഇതിനൊപ്പം തന്നെ നടക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു മാസ് ക്യാമ്പയിനും ഞങ്ങൾ ഈ വരുന്ന ആഴ്ചയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിനും എസ് എം സിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പ്രതീക്ഷിക്കുന്നു. എസ് എം സിയുടെ പ്രവർത്തനങ്ങൾ പറയുമ്പോഴും അത് ഒരു സാങ്കേതിക വിദ്യാ വിദഗ്ധരുടെ മാത്രം ഇടപെടുന്നേക്കരിയല്ല, അത് സോഫ്റ്റ്വെയറുകളുടെ പ്രാദേശികവൽക്കരണം തുടങ്ങി ഉള്ള പല മേഖലകളും ഇത് ഒരു വാക്ക് തർജ്ജമ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആർക്കും കൂടെ ചേരാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ തന്നെ ഒരു സ്വന്തം ആവശ്യത്തിന് പുറത്ത് പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയ ഒരാളാണ് എസ് എം സിയുടെ പ്രസിഡന്റ്. അതായത് ജേർണലിസ്റ്റായ സെബിനാണ് എസ് എം സിയുടെ പ്രസിഡന്റ്. സെബിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി റമിൻടൺ കീബോർഡ് നിർമ്മിച്ചു കൂടിയാണ് എസ് എം സിയിൽ. അത് എങ്ങനെ നിർമ്മിക്കുന്നു കൂടി ചോദിച്ചിട്ടാണ് എസ് എം സിയിൽ കടന്നു വരുന്നത്. അങ്ങനെ ഇപ്പോൾ എസ് എം സിയിൽ ലീഡ് ചെയ്യുന്നത് സെബിനാണ്. ഞങ്ങളിപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഏരിയ എന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ
ഒരു ഇന്ത്യൻ ഭാഷകൾക്ക് പൊതുവായി, അതായത് നിയോബ്രഹ്മി ഭാഷകൾക്ക് പൊതുവായി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രൊജക്റ്റാക്കി മാറ്റും. ഇത് അത് അത് പോലെ ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്ന കാര്യങ്ങളായിട്ട്, ഭാഷാ കമ്പ്യൂട്ടിംഗ് കാര്യങ്ങളായിട്ട് ഗവൺമെൻറ്റിൻ്റെ മാത്രമേ ഇടപെടൽ മേഖലയായിരുന്നു. അതിനപ്പുറം ഒരു സിവിൽ സമൂഹ ഇടപെടലിൻ്റെ സ്കോപ്പ് അതിലുണ്ട് എന്ന് കണ്ടു പറഞ്ഞാൽ, സിവിൽ സമൂഹ ഇടപെടലായി എങ്ങനെ ഭാഷാ കമ്പ്യൂട്ടിംഗ് ഏരിയയിൽ മാറ്റാം, അതിൻ്റെ ആവശ്യം എന്തുകൊണ്ട് എന്ന രീതിയിൽ ഇടപെടുക എന്ന രീതിയിലുള്ള ഒരു ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ സ്റ്റാൻഡേർഡുകളിൽ ഇടപെടുന്നു, അതുപോലെ ട്രെയിനിങ്ങുകൾ നടത്തുന്നു, ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡിക് പ്രൊജക്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആ പ്രൊജക്ട് എസ്എംസിഡ പ്രൊജക്റ്റിനെ ലീഡ് ചെയ്യാണ് എൻ്റെ ബാക്കിയുള്ള സമയത്ത്, അതായത് ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുമാന മാർഗ്ഗം അത് ഉണ്ടായിരുന്നു. ഇനി വല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് ഇത് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റി എന്ന് എനിക്കറിയില്ല. വളരെ സാങ്കേതികത നിറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര സിംപ്ലിഫൈ ചെയ്താൽ അത് പറഞ്ഞു എന്നുള്ളത് സത്യത്തിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും ബോധമുള്ള ഒരാൾക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. അതുകൊണ്ട് ഞാനത് ഉച്ചയ്ക്ക് ഇദ്ദേഹത്തെ പറഞ്ഞു, നിങ്ങൾ വളരെ കട്ടിയുള്ള സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ തന്നെ യൂണിക്കോഡും ആസ്കിയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാകാതെ എപ്പോഴും യൂണിക്കോഡ് യൂണിക്കോഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഉണ്ണിക്ക് ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ശേഷം. സാങ്കേതികതയൊന്നും എനിക്കതിലും ഒരുപാടില്ല എങ്കിലും ഈ അക്ഷരാത്തിൻ്റെ 500-ാമത്തെ ലക്കത്തിൽ താങ്കളുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, അത് പിടിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അതായത് ലിപി ഈ ലിപികള് ബെയിലി സായിപ്പ് ഉണ്ടാക്കിയെങ്കിലും അതിന് മുമ്പ് നമുക്ക് വട്ടെഴുത്തും കോലെഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ കല്ലിനും ചെമ്പതിലുമൊക്കെ ക്ഷേത്രങ്ങളിലുമൊക്കെ അങ്ങനെ ഒരുപാട് ലിപികളുണ്ടായിരുന്നു. അത് എവല്യൂഷനിലൂടെ വന്നാണ് നമ്മുടെ ഈ രീതിയിലേക്ക് വരുന്നത്. ബെഞ്ചൻ ബേരി ഉണ്ടാക്കി ലിപിയും വീണ്ടും ഒരുപാട് ദർശനത്തിൽ വന്നു. എങ്കിലും 1970 ബുദ്ധിജീവിയുടെ അഗ്രഹണിയെന്ന് നമുക്ക് ഒരുപക്ഷെ വിശേഷിപ്പിക്കാൻ കൊള്ളാവുന്ന പറയാമെന്ന എൻ വി കൃഷ്ണഭാരുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പരിഷ്കരണം തുടങ്ങിയത്. എനിക്ക് അന്ന് ഇന്നും ഒരു സംശയം, അദ്ദേഹത്തിന് എങ്ങനെ ഇത് ഇത്രയും ഈ ഭാഷ ഈ ലിപി ഇത്രയും വിലക്ഷണമാക്കിയ ഒരു പരിഷ്കരണത്തിന് ഈ എൻ വി കൃഷ്ണഭാര സാറ് എങ്ങനെ ഇതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളത് ഇന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ 100-ാമത് ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്, ഇവിടെ അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിനോട് മാത്രമേ ചോദിക്കാനേക്കും. അത് കഴിഞ്ഞിട്ട് മാത്രം ഈ ലിപേഷണനോട് സാധിച്ചത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം വളരെയധികം നെഞ്ചത്ത് കൈ വെച്ചിരിക്കും. മലയാള ഭാഷ ഇന്നത്തെ പുതിയ പിള്ളേർക്കൊന്നും ആവശ്യമേ ഇല്ല. അവർക്ക് മലയാളം എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, വായന മരിക്കുന്നു. അപ്പൊ ഒരുപാട് പരാതികളുണ്ട്. യഥാർത്ഥത്തില് എന്താണ് ഇതിന്റെ കാരണം? ലിപേഷണം കൊണ്ടല്ലേ മലയാളത്തിൽ നിന്ന് പിള്ളേരെ തല്ലി ഓടിക്കുന്ന ഇതല്ലേ? അതായത് യഥാർത്ഥത്തിലല്ല ഈ ലിപേഷ്കരണം കൊണ്ട് സാധിച്ചത്. ഈ സാധിച്ചതുകൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇന്നത്തെ കുട്ടികൾക്ക് മലയാളത്തെക്കാട്ട് സുന്ദരമായിട്ട് അവർ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും, ഇംഗ്ലീഷ് അവർ പഠിക്കും. മലയാളം എന്ന് പറയുന്നത് അവർക്ക് ഇതെന്ന ഒരു ഈ പുള്ളിയും വള്ളിയും കൃതിയും ഒക്കെ ഉള്ളതും പിന്നെ കുറെ തൂക്കിയിട്ട കാര്യങ്ങളും കുറെ വെച്ച് കെട്ടിയ സാധനങ്ങളും എല്ലാം കൂടെ വെച്ചാണ് മലയാള ലിപി ഉപയോഗിക്കുന്നത്. ഏതായാലും അതിൽ നിന്ന് ഞാൻ സാറിൻ്റെ റൈറ്റപ്പ് പല ആനുകാലികങ്ങളിലും വായിച്ചിട്ടുണ്ട്, നല്ലതായി വായിച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ശ്രീമാൻ പ്രബോധനേന്ദ്രൻ നായർ അദ്ദേഹത്തെ കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ എനിക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതാണ് ഇപ്രാവശ്യങ്ങൾ പ്രബോധേന്ദ്രൻ നായർ ഇവിടെ കൊണ്ടുവരണേ ഈ കാര്യം. പ്രായമായ അദ്ദേഹം അതല്ല വാൽമീകി അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. വാൽമീകി എന്ന് വാൽമീകി എന്നില്ല, വാൽമീകി ഞങ്ങളെ കഴിഞ്ഞ പഠിച്ച വാൽമീകി അതായി മായും കൂടെ കൂട്ടിച്ചേർത്ത അത് വാത്സല്യം അതുകൊണ്ടാണ് വാത്സല്യം അങ്ങനെയാണെന്ന് അത് പുള്ളി പറയും. പുള്ളി അതല്ല അട്ട കടിച്ചു കിടക്കുന്ന അതിൽ കടിച്ചു കിടക്കാം, പുള്ളി ഒരു വിധത്തിൽ മാറത്തില്ല. എന്താ ഇനി അദ്ദേഹത്തിന്റെ ഈ ഇതിന്റെ പിന്നെ ഇതിന് ഹാങ് ഓവർ ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ അത് കിടക്കുന്നത്. പിന്നെ അന്വേദന പിന്നെ അരവിന്ദ് പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമില്ല. ഇത്രയും ചെറുപ്പക്കാര് നമ്മുടെ മലയാളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇത്രയും ചെറുപ്പക്കാർ ഇതിന്റെ മുന്നിലുണ്ടല്ലോ എന്നുള്ള കാര്യം വളരെ സന്തോഷം തോന്നി. അതും എനിക്കൊരു പുതിയ അറിവായി. ഞാൻ വിചാരിച്ച ആർക്ക് മലയാളം വേണ്ട, കുറെ പ്രായമായ കുറെ സാഹിത്യകാരന്മാർ അവരാണെങ്കിലൊരു കാര്യം അവരെ നാക്കട് തോന്നിയ കാര്യം മിണ്ടത്തില്ല.
അവർ താഴെയുള്ളവർ ജെറുസലേമിൽ വെടിവീണാൽ അവരെ ഉടനെ പ്രതിഷേധം രേഖപ്പെടും. ആ പിന്നെ എവിടെയെങ്കിലും ആ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയെങ്കിലും പോയാൽ അവിടെ, പക്ഷേ ജോസഫ് സാറിന് കൈവിട്ടതിനകത്തൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും പോയില്ല, അവിടെ പോയി. ഈ നമ്മുടെ സാഹിത്യന്മാർക്ക് അതേ അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ. അല്ലാണ്ട് ഭാഷ നന്നാണോന്നോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സർക്കാരിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഒക്കത്തില്ല, അവർക്ക് വീതം വെപ്പുള്ളതേ ഉള്ളൂ. എത്ര ഫണ്ടുണ്ടെങ്കിലും അവർ വീതം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശത്തിലേക്ക് കാര്യങ്ങൾ പോകത്തില്ല. നമുക്ക് അവിടെ നിന്നും ഒന്നും സാധിക്കാൻ നടക്കത്തില്ല. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഭാഷ വികസിക്കുകയും ലിപികളിൽ വളർച്ച ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ ശ്രമത്തിന് വളരെയധികം നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്, അതിന് പിന്തുണയുണ്ട്. എനിക്ക് അന്ന് ഒന്നും തോന്നുന്ന ഒന്നാണ് എൻ വി കൃഷ്ണവാര്യരും അതേപോലെ ഡോക്ടർ പരമേശ്വരനും കൂടെ ഡിസൈൻ ചെയ്ത ടൈപ്പ് റൈറ്റർ കീബോർഡ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ച വാക്ക് ആ പ്രസൻറ്റേഷനാണ് ഇപ്പോഴും പ്രാതസ്മരണീയനായ എൻ വി കൃഷ്ണവാര്യർ എന്നാണ്. ഈ കഴിഞ്ഞ ആഴ്ച അത് ഒരുതരം വിധിയായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ വി കൃഷ്ണവാര്യരുടെ വലിയ ഒരു ഡിജിറ്റൽ ആർക്കൈവ് ഉണ്ടാക്കാനുള്ള അവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. കെ വി ശങ്കരൻ മാഷ്, കെ വി രാമകൃഷ്ണൻ മാഷ്, അങ്ങനെയുള്ള പലപ്പോഴൊക്കെ അവര് ആ ഡിജിറ്റൽ ആർക്കൈവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. ആ ഒരു മേഖലയിൽ കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കുട്ടി ഇദ്ദേഹം എൻ വി കൃഷ്ണവാര്യരുടെ ഒരു നേരെതിരെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന ഋഷി ഇതിനെ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ തിരിച്ചു അത് തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത്. എൻ വി കൃഷ്ണവാര്യർ ഭാഷയ്ക്കും അതേപോലെ തന്നെ കവിതയ്ക്കും കേരളത്തിലെ എൻവിറോൺമെൻറ്റൽ പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ, സാമൂഹ്യ ചിന്തകൾ, കാവ്യ ചിന്തകൾ, അതിൻ്റെ ഒരു വൈകുല്യത്തിൻ്റെ അടുത്തൊന്നും നമുക്കൊന്നും എത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ലിപിയുടെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ സാഹിത്യകാരനും കവിയും പരിസ്ഥിതി പ്രവർത്തകനും ആകുമ്പോൾ തന്നെ അദ്ദേഹം വലിയൊരു സാങ്കേതിക മനസ്സുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു, വലിയൊരു ദൃഷ്ടാശൈലിയായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ 90 കട്ടകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ചിന്തയിൽ വളരെ സാങ്കേതികമായിട്ട് ഒരു പക്ഷേ എൻ വി കൃഷ്ണവാര്യർ ചെയ്ത അത്ര സമർത്ഥമായിട്ട് അറപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ കൂടി നമ്മളതിനെ കാണണം. അന്ന് തരവോ 73 പാഠപുസ്തകത്തിൽ ഈ ലിപി വരുന്ന സമയത്ത് അദ്ദേഹം അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റ് അവിടെയാണ്. സുരനാട്ട് കുഞ്ഞമ്പിള്ള കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാനം പറഞ്ഞു വെച്ച ഒന്ന് അദ്ദേഹം വളരെ ശുഭാപ്തിശോധം കൂടിയിട്ട് അതിനെ അട്ടിമറിക്കുക ചെയ്തു. അപ്പോൾ ഞാൻ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനോടൊക്കെ മറ്റുള്ളതെല്ലാം ചോദിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ ചുമരിപ്പിച്ചതൊക്കെ ഉണ്ട് ആ സമയത്ത്. അത് എങ്ങനെയാണ് അത് സംഭവിച്ചത്? അപ്പോൾ അത്രയ്ക്ക് ഭാഷയോടും അക്ഷരങ്ങളോടും സ്നേഹമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇതിന് തിരിഞ്ഞിറങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒന്ന്, ഈ സാങ്കേതികത അല്ലെങ്കിൽ സയൻറ്റിസം എന്ന് പറയുന്ന ഒരു അംശം വല്ലാതെ ഉണ്ടായിരുന്നു. അത് പഠിക്കാനൊക്കെ അദ്ദേഹം കാണിച്ചൊരു വ്യക്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കും അത്രയ്ക്ക് വേഗത്തിൽ ഒരു കാര്യം പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദിഷണയായിരുന്നു അദ്ദേഹത്തിൻ്റെ അതീവ ഓർമ്മ, അതേപോലുള്ള ഓർമ്മശക്തി. പിന്നെ ഇതേപോലെ 10-15 ഭാഷകളിൽ അത്രയ്ക്ക് പാണ്ഡിത്യം, അങ്ങനെ പോലൊരു മനുഷ്യൻ.
അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഓർമ്മിച്ച് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ പുസ്തകം വെച്ച് വായിക്കുന്ന പോലെ കേട്ടു ഇങ്ങനെ കാര്യങ്ങൾ വിട്ടു തെറ്റും കൂടാതെ പറയുകയും അത് നമ്മുടെ സാഹിത്യത്തിൽ എങ്ങനെയാണ് നാട്യശാസ്ത്രത്തിന്റെ ഈ 64 ഘട്ടങ്ങൾ അതിന്റെ പേരെല്ലാം വെച്ച് പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് പത്മയുടെ അടിച്ചു വന്നിരിക്കുന്നത്, എങ്ങനെയാണ് അത് സുഗതകുമാരിയുടെ ഈ കവിതയുടെ വായിക്കുന്നത്, എന്നൊക്കെ അങ്ങനെ സംശ്ലേഷണം ചെയ്യാൻ കഴിയുന്നൊരു വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഒന്നാണ്. ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സി രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എറണാകുളത്ത് വന്നപ്പോൾ സി രാധാകൃഷ്ണനാണ് ആദ്യമായിട്ട് മലയാളത്തിൽ മലയാളം ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടിയിട്ട് എം വി കൃഷ്ണവാര്യർ തണുത്ത് എങ്ങനെയെന്ന് ഒരു മണിക്കൂറിനകത്ത് പഠിച്ചു തയ്ക്കുക കൃത്യമായിട്ട് എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിട്ട് അദ്ദേഹം സീരാകാഷ്ണോട് പറഞ്ഞൊരു വാക്ക് ഇത്രയ്ക്ക് ഈ യന്ത്രത്തിന് കഴിയുമെങ്കിൽ മലയാളത്തിൻ്റെ പഴയ രീതി കൊണ്ടുവരാൻ പറ്റുമല്ലോ എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം ഒരു 5 വർഷം കൂടി ജീവിച്ചിട്ടിരുന്നെങ്കിൽ രചനാശ്രവേദിയുടെ ആവശ്യം വരില്ലായിരുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. കാരണം ഭീഷണവാര്യരുടെ അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ബഹുമാനക്കുറവ് പറ്റില്ല. പക്ഷെ അതെ, ഈ ഒരു സാങ്കേതികത വരികയും ഈ 90 ഘട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഈ 900 ഒതുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ചിന്തകളിലേക്ക് പോവുകയും അതിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അതാണ് എൻ്റെ ചേർത്ത് വരപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇതിലേക്ക് ഇറ്റ പിന്നെ പണ അതെല്ലാം നായയുടെ അടിയിൽ റായയുടെ അടിയിൽ റായയുടെ അടിയിൽ എന്ന് വരുന്നത് പോലെ ഇഷ്ടം അതൊരു നല്ലൊരു ഉദ്യമമായി മലയാളത്തിൻ്റെ അക്ഷരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകിച്ച് കണ്ടക്റ്റുകൾ കൂട്ടക്ഷരങ്ങൾ രൂപപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള കൂട്ടക്ഷരങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് തിരശ്ചീനമായിട്ട് ഹൊറിസോണ്ടലായിട്ട് പോകുന്ന കൂട്ടക്ഷരങ്ങൾ, അപ്പോൾ തായും തായും കൂടെ കൂടി കഴിഞ്ഞാൽ തായുടെ അടിയിലല്ല ത എന്നുള്ള രീതിയിലും അത് ഹൊറിസോണ്ടലായിട്ടാണ് യോജിക്കുന്നത്. ഹായും ന്യായും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ന എന്ന് പറയുന്നതും ഹൊറിസോണ്ടലായിട്ട്, ആ സമയം സായും തായും കൂടെ കൂടിച്ചേരുന്ന സമയത്ത് അത് തിരച്ചിലായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അത് വെർട്ടിക്കൽ ബില്ലിങ്ങായിട്ട് മാറുന്നു. സായുടെ അടിയിൽ ആ വരുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ട് കാറ്റഗറി വാസത്തിൽ മലയാളത്തിൻ്റെ കൺജങ്ക്റ്റുകൾക്കുണ്ട്, കൂട്ടക്ഷരങ്ങൾക്കുണ്ട്. ഇതിന് ഭൂരിഭാഗം അക്ഷരങ്ങളും ഇത്തരത്തിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ നമ്മുടെ അച്ചടിയിലും നിലനിൽക്കുന്നുണ്ട്. എഴുത്തിൽ പിന്നെ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ അച്ചടി വരികയും അച്ചടിയിലൂടെ നമ്മുടെ അക്ഷരങ്ങളുടെ രൂപങ്ങളും നിജപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളുടെ അക്ഷരങ്ങളുടെ പരിണാമങ്ങളിൽ നിന്നു. അങ്ങനൊരു ദോഷം അച്ചടിക്കുണ്ട്. അതിപ്പോൾ മലയാളത്തിന് മാത്രം സംഭവിച്ചതല്ല, റോമൻ ലിപികൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ലിപിയുടെ വളർച്ചയും പരിണാമവും അച്ചടിയോടുകൂടി നിൽക്കുന്നുണ്ട്. അത് ഫിക്സ്ഡാവുന്നു, പിന്നെ അത് പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നു, അത് സ്റ്റാൻഡേർഡായി മാറുന്നു. മലയാളത്തിൽ ഇത് രൂപകൽപ്പന ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ എന്നുള്ള രീതിയിലല്ല, ഞാനതൊരു സ്വാതന്ത്ര്യമായിട്ടാണ് കാണുന്നത്. മലയാളത്തിൻ്റെ കാലിഗ്രാഫേഴ്സും അതായത് അക്ഷരകല സൈൻ ബോർഡുകളിലും അതേപോലെ ചുവരെഴുത്തുകളിലൊക്കെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സൗന്ദര്യങ്ങളിലൊക്കെ ആവിഷ്കരിച്ച ഒരു 100 വർഷമെങ്കിലും മലയാളത്തിനുണ്ട്. അവരൊക്കെ ചില അക്ഷരങ്ങൾ രണ്ട് തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഭൂ എന്ന് പറയുന്നതാണ്, ഭൂമി എന്ന് നമ്മൾ എഴുതുമ്പോൾ അത് പ്രകാരം പോലെ വളഞ്ഞ് ലെഫ്റ്റിലേക്ക് വരാം,
അതല്ലെങ്കിൽ വികാരം പോലെ താഴേക്കുക. ആ അത് വഴക്കിന്റെ ആവശ്യമല്ല, മലയാളത്തിന് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം എന്നാണ് ഞാൻ പറയുന്നത്. ആ എന്താ അത്? അതേ അതെ, ഇപ്പൊ ഈ വെർട്ടിക്കൽ കൺസെപ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പ എന്ന് പറയുന്നത് പായയുടെ അടിയിൽ വേണം, മുകളിൽ വേണം, മുകളിലും വരാം അടിയിലും വരാം, എന്തുകൊണ്ടായിക്കൂടാ? അത് ഈ നമുക്ക് അക്ഷരങ്ങൾ എന്തായിരിക്കണം എന്ന് നിജപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോ വാസ്തവത്തില് എസ് എം സിയുടെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള ഒരു പ്രശ്നം, മലയാളത്തിന്റെ അക്ഷരത്തിന്റെ സൗന്ദര്യം എങ്ങനെ നമുക്ക് അച്ചടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അച്ചടിയിൽ ഇപ്പോൾ ഒരു രചന അല്ലെങ്കിൽ ഒരു മീര എന്ന് പറയുന്ന രണ്ട് ഫോട്ടോയുടെ ഒന്നും കാര്യം നടക്കില്ല. അച്ചടിക്ക് കഴിഞ്ഞ ഒരു 500 വർഷങ്ങളായിട്ട് അച്ചടിയുടെ വലിയ ഒരു സൗന്ദര്യ ശാസ്ത്രം, ഒരു ലാവണ്യശാസ്ത്ര രൂപം കൊണ്ടിട്ടുണ്ട്. അതിൽ മനുഷ്യൻ ഈ അക്ഷരങ്ങളിലും നടത്തുന്ന സൗന്ദര്യത്തിൻ്റെ ഒരു അക്ഷരപൂജ അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ ഒരു ആരാധനയും കണ്ടെത്തുന്നു. മലയാളത്തിൽ കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് നമ്മുടെ സൈൻ ബോർഡുകളിലും അതേപോലെ ചുവരെഴുത്തുകളിലും ആയിരക്കണക്കിന് കലാകാരന്മാരും നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ കലാകാരന്മാരൊക്കെ കഴിഞ്ഞ 15-20 വർഷങ്ങളായപ്പോൾ ഫ്ലെക്സുകൾ വന്നതോടുകൂടിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ അക്ഷരങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പലരും ഇതേപോലെ തന്നെ പല തൊഴിലുകളിലേക്ക് പോയി, ഫ്ലെക്സുകൾ വലിച്ചു കിട്ടുന്ന തൊഴിലുകളിലേക്ക് പുറത്തേക്ക്, വീട് പെയിൻറ് ചെയ്യുന്ന തൊഴിലുകളിലേക്ക് പോയി, പലരും ഒക്കെ വേറെ തൊഴിലുകളിലേക്ക് പോയി. അപ്പോൾ ഇത് ചില ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ചില കലാകാരന്മാർ ജീവിച്ചിരിക്കുന്നു ഭാഗ്യത്തിന്. അപ്പോൾ ഈ അടുത്ത ഒരു 2 വർഷത്തേക്ക് സ്വന്തമരാണ് നമുക്കിതിനും ഇട്ട ഒരു പരിപാടി, മലയാളത്തിൻ്റെ അക്ഷരം എന്തായിരിക്കണമെന്നും അക്ഷരത്തിൻ്റെ രൂപങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് ഇനിയൊരു തിരിച്ചു പോട്ടില്ല. അത് ഉറച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു 2020 ആകുമ്പോഴേക്കും മലയാളത്തിൻ്റെ അച്ചടി പൂർണ്ണമായിട്ടും മലയാളത്തിൻ്റെ പഴയത് എന്ന് പറയുന്ന ലിപിയിലേക്ക് വരും. പുതിയ ലിപി അച്ചടിക്കാൻ പറ്റില്ല. പാഠപുസ്തകങ്ങൾ പോലും ഇപ്പം നമ്മളെയൊക്കെ ചീത്ത പറയാൻ പോലും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മൾ തന്നെ ലിപി ഉപയോഗിക്കേണ്ടത് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ അക്ഷര രൂപങ്ങളിൽ 2 രൂപങ്ങളുള്ള അക്ഷരങ്ങൾ അപ്പോൾ ഈ അക്ഷര രൂപങ്ങളിൽ ചില രൂപങ്ങൾ 2 തരത്തിൽ വരാം. അതിനൊന്ന് ഇത്തരത്തിലുള്ള ഊകാരങ്ങളാണ്. പൂ എന്ന് പറയുന്നത് പൂ പോലെ പ്രാ പോലെ അതെ ഇത് താഴേക്കും വരാം. ഇങ്ങനെയുള്ള 2 രൂപങ്ങളുണ്ട്. അതെ കൂട്ടക്ഷരങ്ങളിൽ ഇതേപോലെ വരാം. പക്ഷെ ഒരിക്കലും കായയുടെ അടിയിൽ താ വരില്ല. കായയുടെ അടിയിൽ ഒരിക്കലും താ വരില്ല. ഇത്ത എന്നുള്ള രീതിയിൽ ഹൊറിസോണ്ടലായിട്ട് അത് കൃത്യമായിട്ട് കൂട്ടി യോജിപ്പിക്കുകയും അത്തരം അക്ഷരങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇള്ള എന്ന് പറയുന്നതിന് 2 രൂപങ്ങളുണ്ട്. ഇതേപോലെ തന്നെ നായിട്ടിട്ട് ഇള്ള എഴുതുന്ന രൂപങ്ങളുണ്ട്. രണ്ടുള്ള ഒരുമിച്ച് കൂട്ടിച്ചേർത്ത രൂപങ്ങളുണ്ട്. മലയാളത്തിൽ പിന്നീട് ലുപ്തപ്രകാരമായിട്ടുള്ള ഏകദേശം 75 അക്ഷരങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് 75 അക്ഷരങ്ങൾ. അത് സത്യവേദ പുസ്തകം 2004 ടൈപ്പ് സെറ്റ് ചെയ്തപ്പോൾ തിരുവല്ലരാണ് അത് ടൈപ്പ് സെറ്റ് ചെയ്യുന്നത്. അയ്യപ്പ ഇന്ത്യൻ അതെ ഇപ്പോൾ അയ്യപ്പ ഗോസ്ബൽ കോറേഷ്യ അയ്യപ്പ ഗോസ്ബൽ കോറേഷ്യ അവരില്ല. മലയാളത്തിൻ്റെ വലിയ ഒരു അക്ഷര പാരമ്പര്യം അത് തുടങ്ങിയത് തന്നെ അതിനാണല്ലോ. അതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നു അതിനെ, പക്ഷേ ഈ ടൈപ്പിലേക്ക് പൊരുത്തിപ്പിച്ചതായിട്ടുള്ള വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ടൈപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ രചനയിലില്ലാത്ത ഏതാണ്ട് 75 അക്ഷരങ്ങൾ അതിൻ്റെ തനിമ നിലനിർത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ടുള്ള അക്ഷരങ്ങൾ. ഒരിക്കലും അത് നമ്മുടെ ഭാഷയിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. പക്ഷേ ഭാഷയുടെ ചില ഞാൻ ചിത്രകാരനോട് ചോദിച്ചിട്ട് എന്തുകൊണ്ട് ഇത്തരം അക്ഷരങ്ങൾ ഇത്ര മനോഹരമായിട്ട് അനായാസമായിട്ട് നമുക്ക് എഴുതാൻ പറ്റാവുന്ന അക്ഷരങ്ങൾ എന്തുകൊണ്ട് നമുക്ക് പോയി എന്നുള്ളതിന് ഗ്രാമാറ്റിക്കലായിട്ടുള്ള ചില കാരണങ്ങളാണ് പറഞ്ഞത്. അത് വളരെ അബോധപൂർവമായിട്ട് ഈ ജനതയുടെ ഒരു ഗ്രാമർ ബോധങ്ങളിൽ വന്നതുകൊണ്ടാണ് അത് പോയതെന്നാണ്. ചില ഒരക്ഷരം ഈ നായും മായും കൂടിച്ചേരുമ്പോൾ നിമ്മ വരുന്നത്, അതേപോലെ നായും കായും കൂടെ കൂടിച്ചേർന്നിട്ട് ഇൻക വരുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും കളയാൻ തോന്നില്ല. മൺകലം അതിൻ്റെ തന്നെ പൂ ഉണ്ടാവും. പെൺകുട്ടി നായിട്ട് ഇങ്ങനെ വളഞ്ഞ് പെൺകുട്ടി വരുന്ന അത്തരം അക്ഷരങ്ങളുണ്ട്. അതേപോലെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ചില വെർട്ടിക്കൽ കൺജങ്ക്ഷനുകളുണ്ട്. ഉദാഹരണത്തിന് വരൾച്ച എന്ന് പറയുമ്പോൾ 1922 ടൈപ്പ് സെറ്റ് ചെയ്ത ഏറ്റവും അവസാനം ടൈപ്പ് സെറ്റ് ചെയ്ത സത്യവേദ പുസ്തകം
അതിന് എള്ളിന്റെ അടിയിലടിച്ച എഴുച്ച. പിന്നെ കണ്ടമാനം ഈ സെമറ്റിക് പേരുകൾ ആക്കാൻ വേണ്ടിയിട്ട് ധ എന്നുള്ളതിൻ്റെ അടിയിൽ ഭ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് നമ്മുടെ ഇൻഡോ ദ്രവീഡിയൻ സ്റ്റോക്കിൽപ്പെട്ട അക്ഷരങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ എഴുതണം എന്ന് പറയുന്ന ഒരു ബോധം, ബോധപൂർവ്വമല്ല അബോധപൂർവ്വം തന്നെ പ്രവർത്തിക്കുകയും അത് ഇല്ലാതാവുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ ഒരു ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലുള്ള ഈ ചില അക്ഷരങ്ങളുടെ ഈ രണ്ട് രൂപങ്ങൾ ആസ്കിയുടെ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് നമ്മളത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാനെന്ത് ഡിസൈൻ ചെയ്ത് നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നുണ്ട്. യൂണിക്കോഡിൻ്റെ ഘട്ടത്തിൽ അതില്ല. അതാണ് ഇപ്പോൾ എസ് എം സിയിൽ ഇപ്പോൾ സന്തോഷ് കോട്ടികളൊക്കെ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമുക്ക് ഉള്ള എന്നുള്ളത് രണ്ടും ഒറ്റ ഫോണിൽ ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് ഏത് ഇഷ്ടമുണ്ടോ അത് തരും. അങ്ങനെ ആദ്യം ലിവി പ്രശ്നത്തെ പറ്റി പറയട്ടെ. കഴിഞ്ഞ വർഷം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാമ്പയിൻ നടക്കണ്ടായിരുന്നു. ക്യാമ്പയിൻ അല്ല, ഒരുപാട് എഫേർട്ട് നടക്കണ്ടായിരുന്നു. അതായത് അത് നമ്മുടെ എസ് സി ആർ ടി പുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ആ പാഠപുസ്തകങ്ങളിൽ പുതിയ ലിപി ആയതുകൊണ്ടുകൂടിയാണ് ഈ പ്രശ്നം, ലിപി മനസ്സിലാവാത്ത പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അത് അതിൻ്റെ പുതിയൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, ഏഴാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും, അഞ്ചാം ക്ലാസ് തുടങ്ങി കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്, ഏഴാം ക്ലാസ് തുടങ്ങി ടൈപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, മലയാളം ടൈപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, എക്സസൈസുകൾ മലയാളത്തിലുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുഴുവൻ കമ്പ്യൂട്ടർ ആൾക്കാർ ഉപയോഗിക്കുന്നത് പഴയ ലിപിയാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം പുതിയ ലിപിയാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഓവർലോഡ് കുട്ടികളുടെ മുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് തന്നെ ഏഴ് ഒമ്പത് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലത്തെ പാഠപുസ്തകങ്ങൾ ആദ്യം ലിപി മാറ്റുക എന്ന, ലിപി എന്നത് പഴയ ലിപിയിൽ അച്ചടിക്കാൻ കഴിഞ്ഞ രീതിയിൽ കഴിഞ്ഞ കൊല്ലം ശ്രമിക്കുകയും അങ്ങനെ കരിക്കുലം കമ്മിറ്റിയൊക്കെ തീരുമാനമെടുക്കുകയും അവസാനം അത് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും അവസാനം അട്ടിമറിക്കപ്പെടുകയും ചെയ്ത ഒരവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു അധികം കരിക്കുലം കമ്മിറ്റി തീരുമാനമാണ് ഇപ്പോൾ ഫൈനൽ അതോറിറ്റി. അവർ തീരുമാനമെടുത്തൊരു കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യം ഒരു സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി വെച്ച മറ്റൊരു കമ്മിറ്റി, അതായത് സാമൂഹ്യ പാഠപുസ്തകങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടി മാത്രം വെച്ചൊരു കമ്മിറ്റി, അവർക്ക് അധികാരമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുകയും സർക്കാർ അതിൻ്റെ പുറത്ത് മുഴുവൻ പുസ്തകങ്ങളും പുതുക്കി നിർമ്മിക്കുകയും അങ്ങനെ ഈ മാറ്റം ഉണ്ടാവാതിരിക്കുകയും ചെയ്ത കഥയുടെ കഴിഞ്ഞ വർഷം. ടെക് അധിഷ്ഠിതമായിട്ട് എല്ലാ പുസ്തകങ്ങളും ടൈപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ കാര്യം സ്വതന്ത്രമാണ് കമ്പ്യൂട്ടറിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അന്ന് ചെയ്ത പുസ്തകങ്ങൾ. അപ്പോൾ അത് ഒരിക്കലും വെളിച്ചം കാണാത്തതാണ്. അവസാനം പുതിയ ലിപിയിൽ ഇത് മുഴുവൻ പുതുക്കി ഉണ്ടാക്കുമ്പോൾ അതിൽ ഋഷികേഷ് കെ പി എസ് എം സിക്ക് താങ്ക്സ് ഉണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഋഷി പാഠപുസ്തക കമ്മിറ്റിയുടെ ഒപ്പം രണ്ട് മാസം പണിയെടുക്കുകയും അത് മുഴുവൻ ഉപേക്ഷിക്കുകയും ചെയ്തതിൻ്റെ ഒരു നന്ദിക്കാന്ന് ഒരു വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഇ സ്പീക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് എഞ്ചിൻ ഇന്ന് 14 ഇന്ത്യൻ ഭാഷകളെ സപ്പോർട്ട് ചെയ്യുന്നു. അതിലൊന്ന് മലയാളമാണ്. മലയാളത്തിൽ നമ്മൾ എഴുതുന്ന പോലെ വായിക്കുന്ന ഒരു ഭാഷയല്ല മലയാളം. ഇപ്പോൾ
അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഫീച്ചർ റൂളുകൾ അതിനനുസരിച്ച് വേണം ഉണ്ടാക്കാൻ. ഇപ്പോ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 3 വർഷം SERT ഒക്കെ ചേർന്നുകൊണ്ട് ഒരു മലയാളം സ്പീച്ച് റൂൾസ് ഫോം ചെയ്യാനുള്ള ഒരു വർക്ക്ഷോപ്പ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തി. അങ്ങനെ ഒരുപാട് ലിംഗ്വിസ്റ്റുകളെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്നുകൊണ്ട് കുറച്ച് സ്പീച്ച് റൂളുകൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഓപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ സ്പീക്കറിന്റെ പക്ഷെ റോബോട്ടിക് വോയിസ് ആണ് ഉണ്ടാവുക, ഞാനത് നേരത്തെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒന്ന് ധ്വനി എന്ന് പറയുന്ന സ്പീച്ച് എഞ്ചിനാണ്. അത് ഓരോ മാത്രകൾ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സ്പീച്ച് എഞ്ചിനാണ്. അപ്പോൾ അത് സന്തോഷം എഴുതിയ ഒരു സ്പീച്ച് എഞ്ചിനാണ്. അങ്ങനെ 2 സ്പീച്ച് എഞ്ചിൻസ് ലഭ്യമാണ്. റോബോട്ടിക് വോയിസ് ആണ് ഞാൻ കമ്പ്യൂട്ടർ പറയുന്നത്. ജോയിൻ ചെയ്താൽ അവിടെ കൂടുതൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അതുപോലെ മറ്റൊന്ന് ഫോണ്ടുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ SMC ASCII ഫോണ്ടുകളും യൂണിക്കോഡ് തമ്മിൽ ഫോണ്ടുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് ഫോണ്ട് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് തന്നെ പറയണം. അപ്പോ വ്യത്യാസം ഞാൻ തുടങ്ങുമ്പോ തന്നെ ഒന്ന് പറഞ്ഞിരുന്നു, അതായത് ASCII ഫോണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിനെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് പകരം മലയാള അക്ഷരം വെച്ച് തെറ്റിദ്ധരിപ്പിക്കണം. കമ്പ്യൂട്ടർ ഒരിക്കലും അറിയുന്നില്ല നമ്മൾ മലയാളമാണ് ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ മലയാളത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളതിന് പകരം ചിലപ്പോൾ ആ എന്നുള്ള അക്ഷരം കാണുന്നു, പക്ഷേ കമ്പ്യൂട്ടറിന്റെ വിചാരം നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാമെന്നാണ് ASCII നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ മലയാളത്തെ മലയാളമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കമ്പ്യൂട്ടറിനെ പ്രോസസ് ചെയ്യാൻ സാധ്യമാക്കുകയാണ് യൂണിക്കോഡ് ആവുമ്പോൾ നടക്കുന്നത്. ഇത് രണ്ടുമാണ് ASCII യൂണിക്കോഡും നമ്മളുടെ വ്യത്യാസം. അപ്പോൾ യൂണിക്കോഡ് ഫോണ്ടുകൾ ഇന്ന് 10 ഫോണ്ടുകൾ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. SMC.org.in/phones എന്ന് പറഞ്ഞ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫോണ്ടുകളുടെ കാര്യത്തിൽ തന്നെ പ്രത്യേകത എന്താ വെച്ചാൽ, ഫോണ്ടുകൾ എന്ന് പറയുന്നതും സോഫ്റ്റ്വെയറുകൾ തന്നെയാണ്. അതായത് ASCII കാലത്തെ പോലെ ഒരു അക്ഷരത്തിന് പകരം വേറെ പടം മാത്രം വെച്ച സാധനമല്ല ഇന്ന് ഫോണ്ടുകൾ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഓരോ അക്ഷരവും എങ്ങനെ കൂട്ടക്ഷരങ്ങളായി വരണം എന്നൊക്കെയുള്ള പ്രോഗ്രാമിങ്ങും കൂടിയുള്ള. അതുകൊണ്ട് തന്നെ ഇത് ഓരോ സോഫ്റ്റ്വെയറിന് പുതിയ വെർഷനും വരുന്ന പോലെ തന്നെ ഫോണ്ടുകൾക്കും പുതിയ വെർഷനുകൾ വരും. അപ്പോൾ അതിനനുസരിച്ച് ഇടയ്ക്ക് പുതിയ വെർഷനുകൾ വരുമ്പോൾ അത് പുതുക്കുക, അന്ന് പുതിയ സാധനം ഡൗൺലോഡ് ചെയ്തിടുക എന്നതൊക്കെ ഫോണ്ടുകളുടെ കാര്യത്തിലും ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ പലരും പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം കൂടി ആയതോട് കൂടി പറയാം. പഴയ ലിപി അക്ഷരങ്ങളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, വായിക്കാറുണ്ട്. ആ വളരെ കുറച്ച് പ്രശ്നങ്ങളാണ് ഉള്ളത് അല്ലേ. അതേസമയം എഴുതുമ്പോ എനിക്ക് തോന്നുന്നു പഴയ ലിപി കൂടി ഇത്ര എഴുതാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഉണ്ട്. ആ അതെ, മാതൃഭൂമിയിൽ എഴുതുന്നത് ഈ ഉകാരങ്ങൾ ഈ ഇറകാരങ്ങളെ പോലെ വളഞ്ഞു വരുന്ന രൂപങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ആ ഭൂ എന്നുള്ളത് ഭ്രാ പോലെ. അങ്ങനെ രൂപമുണ്ട്. ഞാൻ പറയുന്നത് ഈ പുതിയ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും വടക്കൻ മലബാറുകളിലുള്ള പല 1 ക്ലാസ്സിലും അധ്യാപകർ വടക്കാണ് കണ്ടിട്ടുള്ളത് കൂടുതലും പഴയ ലിപിയെ പഠിപ്പിക്കാറുണ്ട്. എന്നിട്ട് അത് ഇങ്ങനെ പുതിയ ഇങ്ങനെ ഒരു ലിപിയുണ്ട്, അത് നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ളത് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയും ചെയ്യാറ് പല സ്കൂളിൽ. മലബാറിലാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇവിടേക്ക് അത് കുറവാണ്, ഈ തെക്കൻ ഭാഗത്തേക്ക് കുറവാണ്. പാഠപുസ്തകത്തിൽ എന്താണോ അത് പഠിപ്പിക്കാന്നുള്ളതാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പോലും 500 കൂടുതൽ പ്രശ്നമാണ്. കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട് 7 ക്ലാസ് മുതൽ മലയാളം കമ്പ്യൂട്ടിംഗ് പഠിപ്പിക്കുമ്പോൾ അത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയപ്പോൾ സ്വതന്ത്രമായിട്ട് കിട്ടുന്ന ഇത് ഒന്നുകിൽ രചന അല്ലെങ്കിൽ വീരാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് രൂപം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ എന്നെടുക്കുമ്പോൾ സാഹചര്യത്തിൽ ത്രാവ് വരുന്നു, അനീകാരം വരുന്നു, അത് സ്വാഭാവികമായിട്ട് വരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ അത് കണ്ട് നല്ല പരിചയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള വളരെ അപൂർവം അക്ഷരങ്ങൾക്ക് മാത്രമേ വായിക്കാൻ പ്രയാസം വരുള്ളൂ. കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എഴുതാനാണ്. എഴുതാൻ കുട്ടികൾക്ക് കഴിയില്ല. പിന്നെ മലയാളം വിക്കി ഗ്രന്ഥശാല എന്ന് പറഞ്ഞ് പഴയ കോപ്പിറൈറ്റ് എക്സ്പയർ ചെയ്ത പുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ പഴയ പുസ്തകങ്ങൾ ഒരുപാട് ടൈപ്പ് ചെയ്ത് കയറ്റിക്കുന്നത് കേരളത്തിലെ സ്കൂൾ കുട്ടികളാണ്. 2 മണിയായി.
നമ്മുടെ സിസ്റ്റം മാറാതെ ചെയ്യാൻ. ഇതിന് ശേഷം 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചർച്ച സംവാദം മുമ്പോട്ട് പോകും. പക്ഷെ സങ്കല്പ പാഠത്തിനുള്ള സമയം പിന്നെ. ഓം യജ്ജാഗ്രതോ ദൂരമുദൈതി ദൈവം തത് സുത്തസ്യ തഥൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേഹം തന്മേ മനഃ ശിവ സങ്കല്പമസ്തു. ഓം ഏന കർമാണ്യപസോ മനീഷിണോ യജ്ഞേ കൃണ്വന്തി വിദധേഷു ധീര ജ്യോതിരന്തരമൃതം പ്രജാസു യസ്മാന്നർദേ കിഞ്ചന കർമ്മ ക്രിയതേ തന്മേ മനഃ ശിവ സങ്കല്പമസ്തു. ഭൂതം ഭുവനം ഭവിഷ്യത് പരിഗൃഹീതമൃതേന സർവം ഏന യജ്ഞസ്ഥായതേ സപ്തഹോത തന്മേ മനഃ ശിവ സങ്കല്പമസ്തു. ഓം യസ്മിൻ ഋജഃ സാമയജുംഷി യസ്മിൻ പ്രതിഷ്ഠിതാരധനാവാവിവാര യസ്മിം ചിത്തം സർവമോദം പ്രദാനം തന്മേ മനഃ ശിവ സങ്കല്പമസ്തു. ഓം സുഷാരധിരശ്വാനി വയൻ മനുഷ്യാന്നീയതേ അഭിശുഭിർവാചിനൈവ ഹി പ്രതിഷ്ഠം യജതിരം ജവിഷ്ടം തന്മേ മനഃ ശിവ സങ്കല്പമസ്തു. ഓം ദ്യോ ശാന്തിരന്തരീക്ഷം ശാന്തി പൃഥിവീ ശാന്തിരാപഃ ശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തി വിശ്വേ ദേവാ ശാന്തി ബ്രഹ്മ ശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാമാ ശാന്തിരേധി. ഓം ശാന്തി ശാന്തി ശാന്തി. മനീഷിനെ പോലെ ഒരാൾ പറയുന്നു എനിക്ക് പഴയ രവി പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. മനീഷിനെക്കാളിൽ ഒരു പക്ഷെ ഏജ് കുറവല്ലേ, കുറവാണ്. അത്ര കുറവുള്ള ഒരു ജനറേഷനിലെ ആൾക്കാരും ഇത് കൈകാര്യം ചെയ്യും. ഞാൻ ഇത് പറയാനുണ്ടായ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാല് ഇതേ പോലെ 120 കുട്ടികൾ വേറെ ഉണ്ട് ഇതേ ഏജ് ഗ്രൂപ്പിലൊക്കെ വരുന്നത്. അന്നേരം ഒത്തിരി ആശയ്ക്ക് വകകൾ ഇങ്ങനെയുണ്ട്. ഇരുന്ന ആശയ്ക്ക് വകയുണ്ട് എന്ന് പറയാൻ ഉള്ള കാരണം ഇത് പലരും പറയുന്നത്, ഞാൻ പല കഴിഞ്ഞ 4 കൊല്ലത്തെ ചർച്ചകൾക്കകത്ത് എപ്പോഴും പറയുന്നുണ്ട് ചെറിയ ചെറുപ്പക്കാരായ കുട്ടികൾ ഇതിനോടൊക്കെ വലിയ ശ്രദ്ധയോടുകൂടി പെരുമാറുന്നുണ്ടെന്ന് പറയുന്നു. എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇവരെ പോലെ കുറച്ച് പേര്, ഒന്ന് ഹുസൈൻ സാർ, രാത്രികൾ എത്രയോ പകലാക്കി കൃത്യമായും
എല്ലാം കഴിഞ്ഞ് ഇനി ഒന്നും നമുക്കില്ല, ഇത് ഞാനിങ്ങനെ ചെയ്തു ആരിത് കൊണ്ടു നടക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ഹുസൈൻ സാറ് വളരെ പതുക്കെ പതുക്കെ ഈ 2006, 2007, 2008 ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറയും. കുറച്ച് കുട്ടികൾ വന്ന് ചേർന്നിട്ടുണ്ട്, അവർ ചെയ്യുമായിരിക്കും എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെല്ലാം വിട്ടിട്ട് പോയി, പിന്നെയും വരും. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ ഇവരിലേക്കൊക്കെ ഇതെത്തുന്നത്. സത്യത്തില് ലാഭത്തിന് വേണ്ടിയല്ല ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഈ ഇതിന്റെയൊക്കെ ബേസ് ഉണ്ടാക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടികൾ കോടികളുടെ വരുമാനം ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് അവർ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ത്യജിച്ചിട്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. ഇതിന്റെ ത്യാഗം സത്യത്തിൽ ഈശാവാസ്യത്തിലെ ത്യാഗം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിജയം കാണുന്നതിന്റെ ഒരു അടിസ്ഥാനം, ഒരടിസ്ഥാനം. കർമ്മം ചെയ്യുമ്പോൾ ഒന്നും ആലോചിക്കാതെ ചെയ്യുകയും പിന്നീട് അതിന്റെ വിജയം വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സത്യത്തിൽ ഇവിടെ സ്മരിക്കേണ്ട സാറ് ഒരു പക്ഷേ 100 വട്ടം മനസ്സുകൊണ്ട് സ്മരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ആവുന്നത് ശ്രമിച്ചു അദ്ദേഹത്തെ ഇവിടെ വരെ ഒന്ന് കൊണ്ടുവരാൻ. ചിത്രജൻ എന്നോട് പറഞ്ഞു വേദപ്രകാശ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്നാൽ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിനെ സംബന്ധിച്ച് അതൊരു ചരിത്ര വിജയമായിരിക്കും. ഞാൻ വിളിച്ചു അദ്ദേഹം പല അന്നേരം അച്ഛനെയൊക്കെ അറിയാം, അന്നേരം ഇദ്ദേഹത്തിനോടും പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെയൊക്കെ അറിയാം, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, എനിക്ക് വലിയ റെസ്പെക്ട് ആണ്. എന്നോടും പറഞ്ഞു ഞാൻ വരാം. എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ഞാൻ വന്നാൽ അവിടെ പബ്ലിക്കായി ആരുടെ മുമ്പിൽ വരില്ല, ഞാൻ അവിടെ വരെ വന്നിട്ട് അങ്ങ് തിരിച്ചു പോയി. എൻ്റെ അടുത്ത് അന്നേരം പറഞ്ഞത് ഞാൻ നരേന്ദ്രഭൂഷണനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ചിലപ്പം രാത്രി 2 മണിക്ക് നിങ്ങളുടെ വീടിൻ്റെ അവിടെ വരെ വന്നിട്ട് ഞാൻ തിരിച്ചു പോകും, എന്നാലും ആരെയും കാണില്ല എന്ന്. അന്നേരം അതിനൊക്കെ ഇനി ഒരു അതിസ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് നിങ്ങൾ തന്നെ വല്ല കണക്കമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് കഥകൾ ഇങ്ങനെ പറഞ്ഞു. സത്യത്തിൽ അതൊക്കെ ഒരു ഋഷിത്വത്തിന്റെ മാർഗം, പേര് പ്രശസ്തി ഇതൊന്നും ആഗ്രഹിക്കാൻ അദ്ദേഹമുണ്ട്. സത്യത്തിൽ ഇന്ന് ഈ സദസ്സിൽ നടന്നു നിൽക്കുന്ന അദ്ദേഹമാണ് ഇവരുടെയൊക്കെ മനസ്സ്. അദ്ദേഹമാണ് പേര് സ്മരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവര് വിളിച്ചാൽ പോലും ചെല്ലില്ല, അവിടെ ഒന്നും പ്രത്യക്ഷപ്പെടില്ല. അദ്ദേഹമാണ് അതിന്റെ കോഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ ഹുസൈൻ സാറിനെ സഹായിക്കുന്നത്. വരില്ല. അന്നേരം നോക്കുക, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാവുന്ന ഒന്നില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇപ്പൊ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് പോലും ഹുസൈൻ സാറ് പോലും പബ്ലിക്കായി അങ്ങനെ വരുന്നില്ല, ഒരു മാധ്യമത്തിലോ ഇതിലോ ഒന്നും വരാറില്ല. ഈ ഇപ്രാവശ്യത്തെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഉമ്മൻചാണ്ടി നിങ്ങൾ നാട്ടുകാരനല്ലേ, കോട്ടയത്തിനടുത്തല്ലേ, അയാളെ എങ്ങനെയല്ലോ എന്ന് പറഞ്ഞ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു അത് സാറേ അത് അതിലും ഭേദം അങ്ങേരുടെ അടുത്ത് പറഞ്ഞ് നടത്താതിരിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി അത് കൊണ്ടുവന്നാൽ അതിന്റെ ഒരു നന്മയെങ്കിലും ആയിക്കൊണ്ടാകും എന്നുള്ളത് വലിയ പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് വേറെ ആരെങ്കിലും അക്ഷരജ്ഞാനമുള്ള ആരെങ്കിലും എപ്പോഴേലും വരും, അന്നേരം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എന്നിട്ടും അദ്ദേഹം പറഞ്ഞതാണല്ലോ എന്ന് കരുതി സരസ്വതി വൈദിക ഗുരുകുലം ഒരു റെപ്രസെന്റേഷൻ ഗവൺമെന്റിന് കൊടുത്തു. സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായി ഒരു റെപ്രസെന്റേഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഈ റോഡിൽ പോലും ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടില്ല, ഗവൺമെന്റ് തന്നെ ചെയ്തതാണ്. ഞാൻ ഇവിടെ നിന്ന് ഇന്നുവരെ ആരുടെ പുറകിൽ പോയിട്ട് ഒരു കാര്യത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സാറിനോടുള്ള ഒരു ഗുരുത്വം അത് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 120 കുട്ടികൾ ഇന്ന് മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിപിക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ എത്ര പേർക്ക് അത് ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ എത്ര ഇതായിട്ട് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു മൊബൈലോ കൈ കിട്ടുമ്പോൾ അതിലിങ്ങനെ അടിച്ച് മലയാളം അടിക്കാൻ പറ്റും എന്ന് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുന്ന കാര്യം അതിൻ്റെ പിന്നിൽ എത്ര ത്യാഗമുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും മനസ്സിലാക്കും. ഒരു പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ DC ബുക്സ് പ്രിന്റ് ചെയ്തു പത്രം വായിക്കുന്നു നമ്മൾ, പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സിനിമയ്ക്ക് പ്രവർത്തിക്കുന്ന മനുഷ്യര് നമുക്ക് ആ സിനിമ കാണുമ്പോഴൊന്നും നമ്മൾ അവരെ ഓർക്കാറില്ല. ഒരു ലൈഫ് ബോയ് മുതൽ അതിന്റെ സംവിധായകൻ വരെ വരുന്ന വലിയൊരു സ്ഥലമുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ ജന്മാന്തരങ്ങളുടെ ഒരു തപസ്സുണ്ടെങ്കിൽ സത്യത്തിൽ ഈ അക്ഷരത്തിന്റെ ജ്ഞാനം അവരില് തികഞ്ഞ സാങ്കേതികത, നമുക്കൊരിക്കലും ചിന്തിക്കാനൊക്കാത്തോട്ടുള്ള സാങ്കേതിക വശങ്ങൾ ഇതിന്റെ പ്രോഗ്രാമിംഗ് സൈഡിലുണ്ട്. ഈ അലോകരിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചുമ്മാ അത് എഴുതി ഉണ്ടാക്കുക, അങ്ങനൊന്നുമല്ല. അത് എഴുതി ഉണ്ടാക്കുന്നതിന് യുക്തി, അതിൻ്റെ പിന്നിലെ അതിനോടുള്ള ഒരു ശ്രദ്ധ, അതിൻ്റെ സാങ്കേതികത്വങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് അത
അവര് ചെയ്യുന്നത്. ഇവർക്കൊക്കെ വേറെ ജോലികൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഇത് നടന്നുപോയത്. ഈ ഉള്ള കാശെല്ലാം ഇതിന്റെ പുറകെ ഇങ്ങനെ അങ്ങ് കളയുക എന്നുള്ളതാണ് ചെയ്യുക. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇങ്ങനെയുള്ള കുറച്ചു പേരാണ് സത്യത്തിൽ ഇതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അന്നേരം ആ കൂട്ടായ്മയിൽ എങ്ങനെയോ ചെന്ന് വാതുക്കലൊക്കെ നിൽക്കുക, അകത്ത് കയറിയിട്ടില്ല ഇതുവരെ. അത് നമ്മൾ ഇന്നും അകത്ത് കയറത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ വാതുക്കലൊക്കെ ഇങ്ങനെ നിന്ന് ഇവരെയൊക്കെ ഫോണിലുമൊക്കെ സംസാരിച്ച്, ഞാൻ ഇന്ന് വരെ ഹുസൈൻ സാറിന്റെ വീട്ടിൽ പോയിട്ടില്ല, പലപ്പോഴും ഞാൻ ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞ് വരട്ടും, പക്ഷെ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. അതുവരെ സാറ് കൊടുങ്ങല്ലൂർ വഴി പല പ്രാവശ്യം പോയിട്ടുമുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയോടൊപ്പം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. കോട്ടയത്ത് വന്ന് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അച്ഛനെ അന്ന് കാണാതെ പോയത് ഒരു വലിയ നഷ്ടമായിട്ട് പിന്നെ എനിക്കും അത് ഒരു, കാരണം അച്ഛൻ എവിടെയോ യാത്ര തുടങ്ങ പോകാനായി തുടങ്ങുമ്പോഴാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി വരുന്നത്. പിന്നെ അന്ന് കാണാൻ പറ്റിയില്ല, അത് പിന്നെ നീണ്ടുപോയി. പിന്നെ അച്ഛൻ്റെ മരണം സംഭവിച്ചു. അതങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടാത്ത ഒരവസ്ഥയുണ്ട്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും സംസാരിച്ചു. എന്തായാലും ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് അക്ഷരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് രാജഭാരന്റെ കണ്ടെങ്കിൽ ഒരു ഒന്ന് പറയുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. രാജഭാരൻ ഞാനോട് ചോദിച്ചിട്ട് പിന്നെ ആരോ ഒരാൾ കൂടുതൽ സാറിനും ചോദിക്കണം എന്ന് പറഞ്ഞു. സർഗാത്മക സാഹിത്യത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ടൂൾ എന്നുള്ള നിലയ്ക്ക് മാത്രം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാറുണ്ട്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ടൈപ്പ് ചെയ്ത് എഴുതേണ്ട മാറ്റർ ഒപ്പിക്കുന്നു, അത് അധികാരികൾക്ക് അയച്ചു കൊടുക്കുന്നു. അവിടെ ആണുങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് വലിയ പിശകില്ലാതെ അത് അച്ചടിച്ചു വരികയും ചെയ്തു. എന്തായാലും കുമാരപ്പിള്ള സാറിനെ പോലെയുള്ള ഒരു കവിക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ആനുകാര്യങ്ങളിലെ പത്രസ്ഥാപനങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും പ്രൂഫ് റീഡറുടെ കയ്യിൽ പെട്ടിട്ട് കവിതയുടെ ശീർഷകം തന്നെ കോണ്ടെക്സ്റ്റ് തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥ കുമാരപ്പിള്ള സാറിന് അങ്ങനെ സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം വളരെ ഐറണിക്കലായിട്ട് തത്തച്ചെ പൂഞ്ഞ പൂഞ്ഞ എന്ന ടൈറ്റിലോടെ അവിടെ ഒരു കവിത മാതൃഭൂമിക്ക് അയച്ചത്. അവിടുത്തെ ഒരു പ്രൂഫ് റീഡർ അത് ഇയാൾ ആരാണ്, ഇയാൾ എന്ത് കവിയാണ്, തത്തമ്മേ പൂച്ച പൂച്ച എന്നല്ലേ ഇതുപോലും അറിയാത്ത ഒരാൾ കവിത എഴുതുകയോ എന്ന് ചോദിച്ച് അടിച്ചുകൊണ്ടെന്ന് പ്രൂഫ് ജീൻ പ്രസാദന്റെ കയ്യിൽ കൊടുത്തതായിട്ട് തിരുത്തി കൊണ്ട് കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട്. അത്തരം ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭാഷയുടെ ഈ ഭാഷയ്ക്ക് ആത്മാവും ശരീരവും ഉണ്ട്. ഇവിടെ വാസ്തവത്തിൽ അലിവർ അരവിന്ദന് ഭാഷയിൽ പുതിയ എഴുത്തിൽ പഴയ ലിപിയിൽ പ്രശ്നം ഇല്ലാത്തതുണ്ട്. ഇവിടെ മറ്റൊരു മനീഷിന് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ഈ ആത്മാവിനെയും ശരീരത്തെയും വേണ്ട രീതിയിൽ യോജിപ്പിച്ചതിനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇതിനെ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് കൃഷ്ണദാസ് സാർ തന്നെയാണ്. എങ്ങനെയാണ് ഈ 18 ഭാഷകൾ പഠിക്കുന്നത്, എങ്ങനെയാണ് ഈ പിന്നെ
രസവിജ്ഞാനീയം പഠിക്കുന്നത് പോലെ തന്നെ രസതന്ത്രം പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഭാഷയെ അറിഞ്ഞാൽ എല്ലാ ഭാഷയും പഠിക്കുന്നു, അതാണ് അതിൻ്റെ ഒരു തന്ത്രം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ ഞാൻ ഒരു സംശയമല്ലോ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരു മൗലികവാദത്തോളം പോകുന്ന ഒരു തർക്കമായി നിലനിൽക്കുകയല്ല വേണ്ടത്. ഇപ്പം തന്നെ നമുക്ക് പഴയ വാക്കുകളിൽ മാറ്റം വന്നു, വാക്കുകൾ പ്രയോഗങ്ങൾ ഇതിലൊക്കെ വന്ന മാറ്റത്തെ നമ്മൾ അംഗീകരിച്ചപ്പോൾ താരതമ്യേന അംഗീകരിച്ചു. ഇന്നിപ്പോൾ വരമൊഴിയിലായാലും വാമൊഴിയിലായാലും നമ്മളത് അംഗീകരിച്ചു. ഒരു 40 വർഷം 50 വർഷം മുൻപുള്ള പല വാക്കുകളും ഇന്നിപ്പോൾ എൻ്റെ കുട്ടിയോട് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിച്ചെടുക്കും. ഈ ആത്മാവ് നഷ്ടപ്പെടാത്തയുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നിടത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാനും കൂടി തീർച്ചയായിട്ടും സ്വതന്ത്ര സോഫ്റ്റ്വെയർ സംസ്ഥാനത്തിന് കഴിയണം. ഹുസൈൻ സാറിനെ പോലെയുള്ള ഒരാളിന് അത്തരം ഒരു വിശാല മനസ്സുകൊണ്ട് അത് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും ഈ മൗലികവാദത്തോളം പോകുന്ന ഒരു വാശിയിലേക്ക് പോകില്ല എന്ന് ഞാൻ തീർച്ചയായും ആശിക്കുന്നു. പക്ഷേ പുതിയ ഈ 120 പേരെ പറ്റി എനിക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക എന്തായാലും എൻ്റെ ആശങ്ക തെറ്റാണെന്ന് കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിനെ മാരാരാണ് എനിക്ക് തീർച്ചയായും മാരാര കുട്ടികൃഷ്ണ മാരാരാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിരുന്നത്. ഇതിൻ്റെ പേര് കുട്ടികൃഷ്ണ മാരാർ ശരിക്കും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സന്ധി നിയമത്തെ പറ്റിയൊക്കെ ഇത്ര കൃത്യമായി അറിയുന്ന ഒരാൾ എന്തുകൊണ്ടാണ് കുട്ടി കൃഷ്ണ മാരാർ എന്ന് എഴുതുന്നത് എന്ന് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ ലളിതമായി അത് പറഞ്ഞത് അത് അതിനെ സംബന്ധിച്ച് അതാണ് ശരി എന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അത് പേരാണ്, അത് അമ്മയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അമ്മ കുട്ടികൃഷ്ണ കുട്ടികൃഷ്ണ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് സന്ധി നിയമങ്ങളൊന്നുമല്ല ശരി, അതാണ് ശരി. അങ്ങനെയാണ് അദ്ദേഹം മുഴുവൻ ഇതിലും പുസ്തകങ്ങളിൽ നിന്ന് കുട്ടികൃഷ്ണമാരായിരുന്നാണ് എഴുതുന്നത്. നമ്മുടെ സന്ധി നിയമ പ്രകാരം കുട്ടികൃഷ്ണമാരായിരുന്നു എഴുതുന്നതിന് ഇരട്ടിക്കാതെ കുട്ടികൃഷ്ണമാരായിരുന്നാണ്. ഇത് ഭാഷയുടെ ആത്മാവിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ യോജിച്ചുള്ള ഒരു പോക്ക് ഉണ്ടാവണം. അതിലെന്തായാലും വേദപ്രകാശിനെ പോലെയുള്ള കടുംപിടുത്തക്കാരനെ കൂട്ടുപിടിക്കരുത് എന്നും കൂടെ മാത്രം പറയുന്നു. എനിക്ക് വാസ്തവത്തില് സെൻസാറിന്റെ അദ്ദേഹത്തിന്റെ സ്വത്വത്തിന്റെ തന്നെ ഭാഗമാണ് ഇതിന്റെ ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ, ഇതിനെതിരെയുള്ള പ്രതിരോധം എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിലെ 30 വയസ്സ് ഉള്ള അനിവർ അഹമ്മദിനെ അരവിന്ദിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യേശുവിനെ സംബന്ധിച്ചൊന്നും അത് അങ്ങനെ പോലുമല്ല. എനിക്ക് അവരോടാണ് ആ അവർ പറയുന്നത്. അപ്പൊ എന്നെയോ ഒരുപക്ഷെ പ്രകാശ് വരെയുള്ള ആൾക്കാരെയോ സംബന്ധിച്ച് അല്ലെങ്കിൽ ആചാര്യ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഹുസൈൻ സാറിനെ സംബന്ധിച്ച് ഒക്കെ ഇത് നമ്മൾ ജീവിച്ചു വന്ന നമ്മുടെ വ്യക്തമായും നമ്മുടെ സത്വനഷ്ടത്തിന്റെ ഭാഗമാണ് ഭാഷയുടെ ഇനി അങ്ങനെ അങ്ങനെ പോകുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ച് അത്തരം ആശങ്കകൾ പോലും ഇല്ലാത്തപ്പോഴും അത്ര ജാഗരൂകരായി ഇതിനെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ഇവരുടെ ഈ പ്രവർത്തനത്തിന് ഞാൻ മനസ്സുകൊണ്ട് അരവിന്ദനെയും നമസ്കരിക്കുന്നു. എന്നീ പറഞ്ഞതുപോലെ പ്രകാശ് ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നിയുടെ തന്നെ 4 വരികളുണ്ട്. അറിയുന്നതാർ കടൽക്കാക്കേ അതിൻ നീണ്ട വളവിൻ നീണ്ട ചിറകിൻ വളവിൻ ആ പക്ഷി നുരകണക്കുയരും തിരകളെ അത് പോയി തഴുകുന്ന ചിരസുന്ദര നീല പ്രാലേയ സ്വപ്നങ്ങളെ എന്നൊരു കവിത കടൽക്കാക്കകൾ എന്ന് പറയുന്ന കവിത എന്നെ അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. അറിയുന്നതാർ കടൽക്കാക്കേ അതിൻ നീണ്ട ചിറകിൻ വളവിനെ ആ പക്ഷി നുരകണക്കുയരും തിരകളെ അതുപോയി തഴുകുന്ന ചിരസുന്ദര നീല പ്രാലേയ സ്വപ്നങ്ങളെ. എന്തായാലും ഭാഷയുടെ ചിരസുന്ദര നീലമായിട്ടുള്ള പ്രാലേയ സ്വപ്നങ്ങളിൽ ഈ ഒരു ചെറുപ്പക്കാരെ ഇത്തരം ചെറുപ്പക്കാരുടെ ഒരു സംഭാവന തീർച്ചയായും അത് പോയി അതിനെ കഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മുഴുവൻ എഴുത്തു രോഗത്തിനും വേണ്ടി ഞാൻ വളരെ നമസ്കരിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ഈ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ അല്ലെങ്കിൽ സംഭാവന സ്വതന്ത്ര കമ്പ്യൂട്ടിംഗിനുണ്ടോ? അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പഴയ
ലിപിയിലുള്ള ചില അക്ഷരങ്ങൾ അതിൽ കിട്ടുന്നില്ല. ഉദാഹരണത്തിന് ദീർഘം, അങ്ങനെയുള്ള ചില അക്ഷരങ്ങൾ അത് കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിലെന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടോ, നടത്താൻ പറ്റുമോ? ഗൂഗിൾ ഹാക്കിങ്ങിൻ്റെ ഉള്ളിൽ നേരിട്ട് നമ്മുടെ ഇടപെടലില്ല. അത് ഗൂഗിളിൻ്റെ കഴിഞ്ഞ ഒരു 3 വർഷത്തിലും ഇത് നടന്നു വരുന്ന ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ 2010 തുടങ്ങിയിട്ട് നടക്കുന്ന ഒരു പുതിയൊരു ടെൻഡൻസിയാണ് ഈ ഇൻപുട്ട് രീതികൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയേണ്ട അതിൻ്റെ അൽഗോരിതമോ ഒന്നും ജനങ്ങൾക്ക് കിട്ടില്ല. അതിനു മുമ്പ് ഇതൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു, നമുക്ക് പരിഷ്കരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവരുടെ മാത്രം അവരുടെ പ്രൊഡക്റ്റുകളുടെ മാത്രം ഉപയോഗിക്കണം.